സുഹൃത്തുക്കളെ, കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിൻ്റെയും ഫ്ലൈവിംഗ് ആർട്സ് ക്ലബിൻ്റെയും ഡി സി ബുക്സിൻ്റെയും നേതൃത്വത്തിൽ നാസ്തികനായ ദൈവം എന്ന പുസ്തകത്തിൻ്റെ 5-ാമത് പതിപ്പിൻ്റെ പ്രകാശനവും അതിനുശേഷം ആ വിഷയത്തിലുള്ള പവർ പോയിൻ്റ് പ്രസന്റേഷനും ആണ് ഇന്നത്തെ പ്രോഗ്രാം. അതിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. കഴിഞ്ഞ 3-4 വർഷങ്ങളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്വതന്ത്ര ചിന്തകരായ, യുക്തിചിന്തകരായ, ശാസ്ത്രചിന്തകരായ ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു വോളണ്ടിയർ മനോഭാവത്തിൽ, ഒരു സംഘടനയ്ക്കുപരിയായി, സംഘടന എന്ന നിലയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും സംഘടനയ്ക്കുപരിയായ ഒരു വോളണ്ടിയർ മനോഭാവത്തോടുകൂടി കേരളത്തിൽ നിരവധി സെമിനാറുകളും നിരവധി വിഷയങ്ങളിൽ വിജ്ഞാനാസ്പദമായ സെമിനാറുകൾ നടത്തിയിരിക്കുന്ന സംഘടനയാണ് കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറം. നാസ്തികനായ ദൈവം പോലെ ഒരു പ്രസൻറ്റേഷൻ ഏറ്റെടുത്ത് കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറവുമായി ചേർന്ന് ചെയ്യാൻ തയ്യാറായ ഫ്ലൈവിംഗ് ആർട്സ് ക്ലബിന് പ്രത്യേകമായ അഭിനന്ദനം ആദ്യം അറിയിച്ചുകൊണ്ട് ഇതിലേക്ക് കടക്കട്ടെ. ഈ 2009 ആഗസ്റ്റ് മാസത്തിലാണ് ഡി സി ബുക്സിൻ്റെ ബുള്ളറ്റിനിൽ നാസ്തികനായ ദൈവം റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ഗോഡ് ഡെലൂഷൻ്റെ സ്വതന്ത്ര പഠനം എന്ന പേരിൽ ഞാൻ ആദ്യമായി ഈ പുസ്തകത്തെക്കുറിച്ച് അറിയുന്നത്. അന്ന് ആ ഡി സി ബുക്സിൻ്റെ ബുള്ളറ്റിനിൽ 2009 ആഗസ്റ്റിലത് കാണുമ്പോൾ തന്നെ ഇത് ചരിത്രത്തിലൊരു സംഭവമായി തീരുമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. ആ ആഗ്രഹം ഇപ്പോൾ യാഥാർത്ഥ്യമായി തീരുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിരീശ്വരവാദവും യുക്തിവാദവും ശാസ്ത്രചിന്തയൊക്കെ പറയുന്ന ഒരു പുസ്തകത്തിന് കേരളത്തിലെമ്പാടും 5 പതിപ്പുകൾ ഇറക്കാവുന്ന തരത്തിലേക്ക് വളരാൻ കഴിയും എന്നുള്ളത് അന്ന് ഒരു ആഗ്രഹചിന്ത മാത്രമായിരുന്നെങ്കിൽ ഇന്നതൊരു യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു. ഇന്ന് നാസ്തികനായ ദൈവം എന്ന പുസ്തകത്തെ മറികടന്നുകൊണ്ട് കേരളത്തിനൊരു ചരിത്രരചന സാധ്യമല്ലാത്ത രീതിയിൽ അത് ആഴത്തിൽ അതിൻ്റെ ആശയങ്ങളെ സമൂഹ തലത്തിലേക്ക് പ്രതിഫലിപ്പിച്ചിരിക്കുന്നു. അതിന് കാരണം അത് നാസ്തികതയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, റിച്ചാർഡ് ഡോക്കിൻസ് എന്ന മഹാനായ ശാസ്ത്രജ്ഞൻ്റെ ചിന്തകളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, പുതിയൊരു ചിന്ത കേരളത്തിൽ അവതരിപ്പിച്ചതുകൊണ്ട് മാത്രമല്ല, അതിന് പ്രധാനമായ കാരണം രാജാവ് നഗ്നനാണ് എന്ന് ഉറക്കെ വിളിച്ച് പറയാനുള്ള ആ മനോധൈര്യം കൂടെയാണ്. രാജാവ് നഗ്നനാണെന്ന് വിളിച്ച് പറയാനും സ്വന്തമായും സ്വതന്ത്രമായും ജനങ്ങളെ ചിന്തിക്കാൻ ധൈര്യപ്പെടുന്നതിനും ഉപയോഗിച്ച ആ രീതിയുടെ പ്രത്യേകത കൂടെയാണ്. യുക്തിയുടെ മൂർച്ചയുള്ള ഭാഷയും കുറിക്കുകൊള്ളുന്ന പദചേർപ്പും മേമ്പൊടിയായി ആക്ഷേപഹാസ്യത്തിൻ്റെ ശൈലിയിലും ഉരുത്തിരിഞ്ഞ മനോഹരമായൊരു പുസ്തകമായിരുന്നു നാസ്തികനായ ദൈവം. അതാണ് അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം. ആൾക്കാരുടെ മനസ്സിലേക്ക്, ഉള്ളിലേക്ക് തറച്ചിറങ്ങുന്ന ഭാഷ ശൈലിയും അതിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അതിൻ്റെ ആ ഗൗരവം മനസ്സിലാക്കുന്നത് റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ അതേ പുസ്തകം തന്നെ ആരെങ്കിലും ഒരാൾ വിവർത്തനം ചെയ്ത് കേരള സാഹിത്യ അക്കാദമിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകശാലയുടെയോ മൂലയിലിരുന്ന് ബുദ്ധിജീവികളെ നോക്കി ലജ്ജിച്ചിരിക്കുന്ന ഒരു പുസ്തകം മാത്രമായി തീരുമായിരുന്നെങ്കിൽ ഇന്നത്തെ കേരളത്തിൽ ഇങ്ങനെ സ്വതന്ത്രചിന്തയെക്കുറിച്ചോ യുക്തിചിന്തയെക്കുറിച്ചോ ശാസ്ത്രചിന്തയെക്കുറിച്ചോ പറയാൻ ഒരുപക്ഷെ നമുക്കാകുമായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ സംസ്കാരത്തെ പരുവപ്പെടുത്തിയെടുക്കാൻ സാഹചര്യം ഉപയോഗിക്കുക പുസ്തകമെന്നുള്ളതാണ് കേരള ചരിത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ അവഗണിക്കാൻ കഴിയാത്ത അതിൻ്റെ സ്ഥാനം. അതിൻ്റെ 2-ാമത്തെ പതിപ്പ് ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചിരുന്നില്ല, കാരണം 1-ാമത്തെ പതിപ്പ് തീർന്നു പോയപ്പോൾ ആൾക്കാർക്ക് വായിക്കാൻ 2-ാമത്തെ പതിപ്പ് വേണം എന്നുള്ളതായിരുന്നു. 3-ാമത്തെ പതിപ്പ് മൂവാറ്റുപുഴയിൽ ഇറങ്ങുമ്പോൾ ഈ പുസ്തകം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരുന്നു. 4-ാമത്തെ പുസ്തകം തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യുമ്പോഴും കുറേ കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. ഇന്ന് 5-ാമത്തെ പതിപ്പ് ഇറങ്ങുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പുസ്തകമായി ഈ നാസ്തികത പറയുന്ന പുസ്തകം മാറിയിരിക്കുന്നു എന്ന അഭിമാന നിമിഷത്തിൽ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് ഈ പ്രോഗ്രാമിൽ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന CBS മണിയാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് EM സതീശൻ, സംസ്ഥാന സെക്രട്ടറി യുവകലാ സാഹിതി EM സതീശന് ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രോഗ്രാമിലേക്ക്. ഈ പുസ്തകം സ്വീകരിക്കുന്നത് ചലച്ചിത്ര സംവിധായകനായ സജീവൻ അന്തിക്കാടാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന് ആശംസാ പ്രസംഗം അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത്
Kerala Freethinkers Forum and Fly Revi Muvattuveyanu. Adeyathe idilekku swagatham aashamsikkunnu. Idinu nanni prakashanam nadathunnathu Subin Flying Arts Club Secretary Subin aanu. Adeyathey idilekku swagatham aashamsikkunnu. Adin shesham PowerPoint presentation nadathunna Professor Ravichandran ഇതിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം, രണ്ട് പതിപ്പുകളുടെ പ്രകാശനം തൃശ്ശൂരിലാണ് എന്നുള്ളത് ഒരു സവിശേഷതയാണ്. രണ്ടാം പതിപ്പ് തൃശ്ശൂർ മുണ്ടശ്ശേരി ഹാളിൽ വളരെ വിപുലമായൊരു പരിപാടിയോടുകൂടി നടത്തുകയുണ്ടായി. അഞ്ചാം പതിപ്പും തൃശ്ശൂരിലെ കല്ലൂരിൽ പ്രകാശനം ചെയ്യുന്നത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായ പുസ്തക പ്രകാശന ചടങ്ങാണ് അടുത്തായി നടക്കുന്നത്. അതിനുശേഷം ഏറ്റവും വിപുലമായ രീതിയിൽ ഈ വിഷയത്തെക്കുറിച്ച് വളരെ പ്രസക്തമായി ശാസ്ത്രീയമായി വിശദീകരിക്കുന്ന പ്രൊഫസർ രവിചന്ദ്രൻ മാഷ്ടറുടെ പഠന ക്ലാസ്സാണ് പുസ്തക പ്രകാശനം നടത്തുന്നത്. യുവകലാസാഹിതിയുടെ സെക്രട്ടറി EM സതീശനും പുസ്തകം സ്വീകരിക്കുന്നത് പ്രസിദ്ധ ചലച്ചിത്രകാരനായ സജീവൻ അന്തികാടുമാണ്. അവരെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇങ്ങനെയൊരു അവസരം എനിക്ക് തന്ന ഫ്രീതിങ്കേഴ്സ് ഫ്ലൈവിംഗ് ക്ലബ്, അതോടൊപ്പം തന്നെ സംഘാടന സമിതിയിലെ മറ്റംഗങ്ങൾ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കട്ടെ. ഈ ക്ലാസ് കൊണ്ട് ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇതാദ്യമായിട്ടായിരിക്കും കാണുന്നത്. പലരും പലതവണ ഇപ്പോൾ സജീവൻ അന്തികാട് പറഞ്ഞോളം ആറാമത്തെ തവണയൊക്കെ കാണുന്നവരുണ്ടാവും. എനിക്ക് വലിയൊരു മാറ്റം ഇതിനകത്ത് വരുത്താൻ പറ്റില്ല. കാര്യം പല പല വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ഇതൊരു വിഷയമാണ്. നാസ്തികനായ ദൈവം എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. ഞാൻ എഴുതിയൊരു പുസ്തകത്തിൻ്റെ പേരാണ്. നാസ്തികൻ എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദി, എത്തീസ്റ്റ് എന്നൊക്കെ പറയുന്നതാണ് നാസ്തികൻ. ദൈവം എങ്ങനെയാണ് ഒരു നാസ്തികനാവുക? ദൈവം എന്ന് പറയുന്നത് തന്നെ നാസ്തികതയ്ക്ക് വിരുദ്ധമായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നിരീശ്വരവാദികളെ കുറിച്ചൊക്കെ പറയുന്നത് ദൈവം ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ എന്നൊക്കെയാണ്, ദൈവത്തിനെതിരെ സംസാരിക്കുന്ന ആൾ എന്നൊക്കെയാണ് പറയുക. അപ്പോൾ എങ്ങനെയാണ് ദൈവം തന്നെ നാസ്തികനായി മാറുക? ഒരു ചെറു കവിത കൊണ്ടാണ് ഞാൻ ഈ പുസ്തകം തുടങ്ങുന്നത്. ആ കവിതയിൽ ഒരു കുട്ടിയും ദൈവം എന്ന് പറയുന്ന മതം മുന്നോട്ട് വെക്കുന്ന സാങ്കല്പിക കഥാപാത്രവുമായി ഒരു സംഭാഷണം. കുട്ടിയോട് ദൈവം ചോദിക്കുന്നു, അല്ലയോ ദൈവം പറയുക, നിന്റെ മതമേത്? എനിക്ക് മതമോ? എൻ്റെ വാസസ്ഥലം ഒരിക്കലും നീ അറിയുകയില്ല. ഭയമെന്തിന്? നീയും ഉപാസിക്കുന്നുവോ? ഉപാസന എനിക്ക് അന്യം, എനിക്ക് ദൈവമില്ല, നാസ്തികനാണ് ഞാൻ എന്നാണ് ദൈവം പറയുന്നത്. അതായത് ഒരു സാധാരണഗതിയിൽ ഒരു നിരീശ്വരവാദി, ഒരു നാസ്തികനായ മനുഷ്യന് അവന് പ്രാർത്ഥന ഉണ്ടാവില്ല, പൂജ ഉണ്ടാവില്ല, തീർത്ഥാടനങ്ങൾ ഉണ്ടാവില്ല, കൂടോത്രം ഉണ്ടാവില്ല, ചരട് ഉണ്ടാവില്ല, കുറി ഉണ്ടാവില്ല, ചാമ്പലുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. മതം മുന്നോട്ട് വെക്കുന്ന ദൈവം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിനും ഇതൊന്നും ഉണ്ടാവില്ല. അദ്ദേഹത്തിനും പ്രാർത്ഥനയും പൂജയും വഴിപാടും കൂടോത്രവും ഒന്നും ഉണ്ടാവില്ല. അപ്പം എങ്ങനെയാണോ ഒരു നാസ്തികൻ ഈ ലോകത്ത് വർത്തിക്കുന്നത്, അതുപോലെ ആയിരിക്കും മതം പറയുന്ന ദൈവം ഉണ്ട് എങ്കിൽ അദ്ദേഹം വർത്തിക്കുക എന്നുള്ള ഒരു സങ്കല്പ യുക്തി മാത്രമാണ് ഈ കവിത. നാസ്തികനാണ് ഞാൻ. തൃശ്ശൂരിൽ വന്നതിൽ വളരെ സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂരിൽ വന്നപ്പോൾ മണിച്ചേട്ടൻ എൻ്റെ ഒരു ബോർഡ് കെട്ടി ചക്കയുടെ വെളുത്തൂക്കിയിട്ട് ഞാൻ എൻ്റെ ഒരു പടം പിടിച്ചു. അത് ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ കഴിഞ്ഞ 2014 February 23 തുടങ്ങട്ടെ. ബംഗ്ലാദേശിലെ അരിങ്കൊലകൾ കഴിഞ്ഞ 3 മാസമായിട്ട് 5 bloggers ബ്ലോഗ് എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഓൺലൈൻ ആർട്ടിക്കിൾസാണ്. അടിച്ച് വീഴ്ത്തിയിട്ട് വെട്ടിക്കൊല്ലുന്ന, എഴുതുക മാത്രം ചെയ്യുക, അത് മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. ശാസ്ത്രത്തിൻ്റെയും യുക്തിവിദ്യയുടെയും
ഭരണഘടനയൊക്കെ മുന്നിൽ നിർത്തി ജനങ്ങളെ ബോധവൽക്കരിക്കാനായി ലേഖനങ്ങൾ മാത്രം എഴുതിയ അഞ്ചു പേരുടെ ദാരുണമായ കൊലപാതകം നമ്മൾ വളരെ അടുത്തു നിന്നുള്ള ബംഗ്ലാദേശിൽ നിന്ന് കേൾക്കുന്നു. ഇന്ത്യയിൽ തന്നെ രണ്ടുപേരുടെ കാര്യം പറഞ്ഞു, ദബോൽക്കറുടെയും പൻസാരയുടെയും കാര്യം പറഞ്ഞു. ഒരുപക്ഷെ പുരോഗമനത്തിൻ്റെ ശക്തികൾക്കെതിരെ ഏറ്റവും അവസാനം ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ആയുധം തന്നെ ആദ്യം പ്രയോഗിക്കപ്പെടുക. അഭിജിത് റോയ്, വാഷിഖുർ റഹ്മാൻ, അനന്ത് ബിജോയ് ദാസ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ആഴ്ചയാണ്. അദ്ദേഹം ഒരു ബ്ലോഗറായിരുന്നു. വെറുതെ റോഡിൽ കൂടെ പോകുമ്പോൾ ഓടിച്ചിട്ട് തലക്കടിച്ച് വീഴ്ത്തിയിട്ട് വെട്ടിക്കൊല്ലുക. ഇതാണ് ഒരുപക്ഷെ യുക്തിഹീനർക്കും നാസ്തികർക്കും കഴിഞ്ഞ ഒരു വർഷമായിട്ട് ലോകമെമ്പാടും അനുഭവിക്കേണ്ടി വരുന്ന ഒരു വിഷയം. ആരും ചോദിക്കാനില്ല, അതാണ് അതിൽ ഏറ്റവും രസം. ചെറിയൊരു ചുവട്ട് തൊഴിലാളിയുടെ കാല് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ പഞ്ചായത്ത് മുഴുവൻ ഹർത്താൽ പ്രഖ്യാപിക്കുന്ന നാടുകളിലാണ് നമ്മൾ ഇത്തരം അരുംകൊലകൾ പട്ടിയെ കൊല്ലുന്നോടം വെട്ടിക്കൊന്നിട്ടും ഒരു പ്രസ്താവന പോലും നമുക്കെങ്ങും കേൾക്കാൻ കഴിയുന്നില്ല. കാരണം അത്രമാത്രം ശാസ്ത്രവിരുദ്ധവും യുക്തിവിരുദ്ധവും പുരോഗമന വിരുദ്ധവുമായി നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു ഭാഗം മാത്രമല്ല, പുരോഗമന ശക്തികൾ ഇല്ലാതായിരിക്കുന്നു, ഒറ്റ ഭാഗം മാത്രം കനക്കുകയാണ്. അതാണ് പ്രശ്നം. ഞാൻ രണ്ട് ഭാഗം കാണുന്നേയില്ല. പണ്ട് ഞാൻ കണ്ടിരുന്നു ഇതിനെയൊക്കെ എതിർക്കാനും ഇതിനെതിരെ സംസാരിക്കാനും ഒക്കെ ആർജവമുള്ള രാഷ്ട്രീയത്തിലും ഒക്കെ ഉള്ള നേതാക്കളെയും പ്രസ്ഥാനങ്ങളെയൊക്കെ കണ്ടിരുന്നു. അതൊക്കെ വലിയ നഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആളുകൾ അവിടെ നിന്നെല്ലാം ഓടിപ്പോവുകയാണ്. നമുക്കിപ്പോൾ ആകെ കാണാൻ കഴിയുന്ന അങ്ങും ഇങ്ങും തൊടാത്ത ചില പ്രസ്താവനകളോ മറ്റുമാണ്. അവിടെയാണ് ഡോക്കിൻസിൻ്റെ പ്രാധാന്യം. ഡോക്കിൻസ് ഒരു ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഒരു പരിണാമശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും പ്രസക്തിയും എല്ലാം പരിണാമശാസ്ത്രത്തിൽ തന്നെയായിരുന്നു. ദ സെൽഫിഷ് ജീൻ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ 1976 അദ്ദേഹം തുടങ്ങി വെച്ച ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ലോകം കീഴടക്കിയ വ്യക്തിയാണ് ഡോക്കിൻസ്. അദ്ദേഹം വേറെ ഒരുപാട് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ RDF എന്ന് പറയുന്ന റിച്ചാർഡ് ഡോക്കിൻസ് ഫൗണ്ടേഷൻ, അതിന് ചാരിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്, സാമൂഹ്യപരമായിട്ട് ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബുക്കായിട്ടുള്ള സെൽഫിഷ് ജീൻ ഏതാണ്ട് 33 എഡിഷൻസ്, പക്ക ബയോളജിയാണ് സെൽഫിഷ് ജീൻ. എങ്ങനെയാണ് ജീനുകൾ നിങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് തലമുറകളോളം പ്രസരിക്കുന്നത് എന്ന് പറയുന്നത്. 2006 ദ ഗോഡ് ഡെല്യൂഷൻ എന്നുള്ള ബുക്ക് ഇറങ്ങുന്നത്, ദൈവവിഭ്രാന്തി. പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യത്തെ വർഷം തന്നെ ഏതാണ്ട് 15 ലക്ഷം കോപ്പികളാണ് ഈ പുസ്തകം വിറ്റഴിഞ്ഞത്. 15 ലക്ഷം ഒറ്റ കൊല്ലം കൊണ്ട് ലോകമെമ്പാടും. അദ്ദേഹത്തിൻ്റെ മറ്റു വർക്കുകളാണ് ജസ്റ്റ് ദ സെൽഫിഷ് ജീൻ, ദ ആൻസസ് സ്റ്റേൽ, ഡെവിൾ ഷാപ്ലെയിൻ, ദെൻ ദ ബ്ലൈൻഡ് വാച്ച് മേക്കർ, ദെൻ റിവർ ഔട്ട് ഓഫ് ഈഡൻ. ഡോക്കിൻസിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. ദെൻ ദ ഗ്രേറ്റർ ഷോ ഓൺ എർത്ത്, ദ എവിഡൻസ് ഫോർ റിവല്യൂഷൻ. ഞാൻ ഈ ബുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, DC ബുക്സിലേക്ക് കിട്ടും. പിന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ, ഡോക്യുമെന്ററീസ് ഉണ്ട്. ഈ ബുക്ക് ഗോഡ് ഡെല്യൂഷൻ എന്നുള്ള ബുക്ക് തന്നെ 32 വിദേശ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ടർക്കി, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഡോക്കിൻസിൻ്റെ പടമുള്ള ഒരു പുസ്തകം വിൽക്കാൻ പോലും പറ്റില്ല. ഈ നാസ്തികനായ ദൈവം പോലും അവിടെ എങ്ങും വിൽക്കാൻ പറ്റില്ല. DC ബുക്സിൻ്റെ ദുബായിലൊക്കെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെ അവർ ഓൺലൈനായിട്ട് പോലും നാസ്തികനായ ദൈവം വിൽക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഡോക്കിൻസ് എന്ന് പറയുമ്പോൾ തന്നെ ആ മുഖം കാണുമ്പോൾ തന്നെ പലതും തോന്നുന്ന അവസ്ഥയിലേക്ക് പലരും മാറിയിട്ടുണ്ട്. ഒഫീഷ്യലി ബാൻഡൻ ടർക്കി ആൻഡ് അൺഒഫീഷ്യലി ബാൻഡൻ അതർ മുസ്ലിംസ് കൺട്രീസ്. ഞാൻ ഈ പുസ്തകം എടുത്ത് നമ്മുടെ ലാദൻ അണ്ണൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. വെറുതെ ഒരു കവിഭാഗം, അദ്ദേഹം വായിച്ചാൽ എങ്ങനെയിരിക്കും? അദ്ദേഹം വായിച്ചിരുന്നെങ്കിൽ എത്രയോ ജീവിതങ്ങൾ രക്ഷപ്പെട്ടാൽ. ഈ ബുക്കിനെതിരെ മതം വളരെ ശക്തിയോടുകൂടി ആഞ്ഞടിച്ചു. ഏതാണ്ട് 1.5 കൊല്ലത്തിനുള്ളിൽ 40 എതിർ പുസ്തകങ്ങളാണ് ഈ പുസ്തകത്തിനെതിരെ വന്നത്. ഒറ്റ പുസ്തകത്തിനെതിരെ 40 പുസ്തകങ്ങൾ. ചില പുസ്തകങ്ങൾ ചാലഞ്ചിങ് റിച്ചാർഡ് ഡോക്കിൻസ്, ദ ഡെല്യൂഷൻ, ഡെല്യൂഷൻ ഡോക്കിൻസ് ഡിലമ, ന്യൂ അതീസ്റ്റ്, ദൻ റിച്ചാർഡ് ഡോക്കിൻസ് ഡെല്യൂഷൻ, ഡോക്കിൻസ് ഡിലമ, ദൻ ഈസ് ഗോഡ് എ ഡെല്യൂഷൻ, ദൻ ഡാർവിൻസ് ഏഞ്ചൽ, ഗോഡ് ഈസ് നോ ഡെല്യൂഷൻ, ഡെവിൾസ് ഡെല്യൂഷൻ, ഗോഡ്സ് ഡെല്യൂഷൻ ഓപ്പോസിറ്റ് ആയിട്ട് ഡോഗ്സ് ഡെല്യൂഷൻ, പല പല പുസ്തകങ്ങൾ ഇങ്ങനെ എഴുതിയിട്ട് കലിപ്പ് തീരുന്നില്ല. അത്രമാത്രം ഹാം ഈ പുസ്തകം ചെയ്തു എന്നുള്ളതാണ് ഗോഡ് ഡെല്യൂഷൻ. എന്താണ് ഡോക്കിൻസിന്റെ പ്രസക്തി? ദർ ഇസ് നോ 50%, 50% എന്നുള്ള അവസ്ഥയില്ല. അവിടെ ഇവിടെയും തൊടാതുള്ള സംസാരമില്ല, എഴുത്തുമില്ല, നിലപാടുമില്ല. ഒരു കാര്യം കൃത്യമായിട്ട് പറയുക, അത് ശരിയോ തെറ്റോ, തെറ്റാണെങ്കിൽ തിരുത്തും. അതിനാണല്ലോ മനുഷ്യൻ ജീവിക്കുന്നത്.
ഇപ്പം ഞാൻ ഇന്ന് പറയുന്ന കാര്യം തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാണെങ്കിൽ ഞാൻ നാളെ തിരുത്തും. ഞാനൊരു ഫ്രീ തിങ്കറാണ്. തൂങ്ങിക്കിടക്കേണ്ട, പിടിച്ച് തൂങ്ങിക്കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡോക്കൻസ് ആ ഒരു നിലപാടല്ല. ദർ ഇസ് നോ 50% ചേസ്റ്റിറ്റി എന്ന് നമ്മൾ പറയാറുണ്ട്. ചാരിത്രം എന്ന് പറയുന്ന വളരെ ഫ്യൂഡൽ വർഗീയ, അല്ലെങ്കിൽ എന്താ പറയുന്ന പ്രതിലോമ ചിന്തയാണ് ചാസ്റ്റിറ്റി അല്ലേ, ചാരിത്രം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഞാനൊരു ഉദാഹരണം എന്നാലേ പറയട്ടെ, 50% ചാരിത്രം എന്ന് പറയുന്ന ഒരു സാധനമില്ല. ഒരാൾക്കും പറയാൻ കഴിയില്ല എൻ്റെ വൈഫ് അല്ലെ എൻ്റെ ഭാര്യ 90% ചാരിത്രവതിയാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഒന്നുകിൽ ചാരിത്രവതിയാണ് അല്ലെങ്കിൽ അല്ല. ഞാനൊരു ഉദാഹരണം എന്നാലേ പറഞ്ഞാണ്, ചാരിത്രം ഉണ്ടാകണമെന്നോ നിലനിർത്തണമെന്നോ ഞാൻ സൂചിപ്പിക്കുന്നില്ല. ചില യുക്തിവാദികൾ, അതുപോലെ തന്നെ പരിഷത്ത്, അങ്ങനെയൊക്കെയുള്ള നമ്മളുടെ പുരോഗമന പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു, ഇവിടെയൊക്കെ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അന്ധവിശ്വാസപരമായ കാര്യങ്ങൾ, എന്തൊക്കെയാണ് അല്ലാത്തതെന്നുള്ളതിൽ കൃത്യമായ നിലപാടുകൾ വരാറില്ല. ഇപ്പോൾ യുക്തിവാദികളിൽ തന്നെ പല ആൾക്കാരും പറയാറുണ്ട് ദൈവം ഇല്ല, അത് ഞങ്ങൾക്ക് മനസ്സിലായി, ദൈവവും ചാത്തനും മറ്റേതും മറിച്ചതൊന്നുമില്ല, ഓക്കെ റൈറ്റ്. പക്ഷേ ഹോമിയോപ്പതി ഫലിക്കും, എൻ്റെ അനുഭവമാണ്. പ്രകൃതി ചികിത്സയിൽ കാര്യമുണ്ട്, ഇങ്ങനെ കുറേ കുറേ സാധനങ്ങൾ പറയും. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഹോമിയോപ്പതി ഫലിക്കുമെങ്കിൽ പൊങ്കാലയും ഫലിക്കും, യാതൊരു സംശയമില്ല. പൊങ്കാല ഇടാൻ പോകുന്ന ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലേ, വീണ്ടും പോകുന്നത്, അവർ പൊങ്കാല ഇടാൻ പോകുന്നുണ്ട്, കാര്യം പറയുന്നുണ്ട്, നടക്കുന്നുണ്ട്, തിരിച്ചു വരുന്നു. അപ്പോൾ പിന്നെ ഹോമിയോയ്ക്കും പൊങ്കാലയ്ക്കും തമ്മിൽ എന്നാ വ്യത്യാസം? ഏതെങ്കിലും ഒരു വ്യക്തമായ ഒരു നിലപാട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നിലപാടിലൂടെ ആയിരിക്കണം കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അനുഭവങ്ങളെ തള്ളുന്നു, ഒരു യുക്തിവാദി അനുഭവങ്ങൾ, ഒരാൾക്ക് അനുഭവം ഉണ്ടായി, ഒരാൾ മറിയത്തെ സ്വപ്നം കണ്ടാൽ മറിയം ഉണ്ടാകും എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ യുക്തിവാദിയല്ല. ഒരാൾക്ക് ഹോമിയോ കഴിച്ചിട്ട് മരുന്ന് കഴിച്ചപ്പോൾ രോഗം മാറി എന്നുള്ള അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് സ്വീകരിക്കുന്നു. ഇത് തമ്മിൽ എന്താണ് പൊരുത്തം? ഏതെങ്കിലും ഒരു പൊരുത്തം വേണമല്ലോ. ഡോക്കിൻസ് അക്കാര്യത്തിൽ വളരെ കൃത്യമാണ്. മധ്യ നിലപാടുകൾ അതിനകത്തില്ല. ഒന്നുകിൽ ഒരു കാര്യം ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ്. അതുകൊണ്ടാണ് ഡോക്കിൻസ് കേവലം ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ മാത്രം ഒതുങ്ങേണ്ടിയിരുന്ന ഡോക്കിൻസ് ഇന്ന് 5 അല്ലെങ്കിൽ 7 വൻകരകളിലും അറിയപ്പെടുന്ന ഒരു മഹാനായ എഴുത്തുകാരനായും പ്രഭാഷകനായും മാറിയത്. ഈ കൊച്ചു കേരളത്തിലെ ഈ ഗ്രാമത്തിൽ വന്ന് ഞാൻ ഡോക്കിൻസിനെ കുറിച്ച് ഇത്രയും പേരുടെയൊക്കെ സംസാരിക്കണമെങ്കിൽ സംഗതി അദ്ദേഹം പറഞ്ഞതിലെ സത്യസന്ധതയാണ്, ക്ലാരിറ്റി ഓഫ് തോട്ടാണ് പ്രധാനം, അൺകോംപ്രമൈസിങ് ആറ്റിറ്റ്യൂഡ്. നാസ്തികനായ ദൈവം 2003 ഗവൺമെൻറ് കോളേജിലെ തണുത്ത ഷെൽഫുകളിൽ ഞാൻ ഇങ്ങനെ അടയിരിക്കുന്ന ഒരു പുസ്തകം പോലെയാണ് ഗോഡ് ഡെലൂഷൻ ഞാൻ ആദ്യം കാണുന്നത്. നല്ല തണുപ്പാണ്, മൂന്നാറിലെ നാച്ചുറൽ എ സിയാണ്, പൈസ കൊടുക്കാതെ റെൻറ്റ് കൊടുക്കാതെ എ സിയാണ്. അപ്പം ഞാൻ ഈ പുസ്തകം വായിക്കുമ്പോൾ തന്നെ ഞാനൊരു ബിലീവറൊന്നും ആയിരുന്നില്ല, തീർച്ചയായിട്ടും ആയിരുന്നില്ല, പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള ഒരു താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പുസ്തകം വായിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സാധ്യതകളും ചിന്തകളും ഉണ്ടാവുകയാണ്. എന്തായാലും ഈ പുസ്തകം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം നമ്മളുടെ പശ്ചാത്തലത്തിൽ ഒരു പഠന ഗ്രന്ഥം പോലെ ഈ പുസ്തകം അവതരിപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ഞാൻ ചുമ്മാ എടുത്ത് വെച്ച് അങ്ങ് എഴുതുമായിരുന്നു, നിങ്ങൾക്ക് വിശ്വസിക്കോ ഇല്ലെന്നറിയില്ല. 6 മാസം കൊണ്ട് ഞാൻ ഈ 1500 പേരുള്ള പുസ്തകം തീർത്തു. അതൊരു ഒരു താല്പര്യമാണ്. താല്പര്യം എന്ന് പറയുമ്പോൾ അതിനൊരു മൂർച്ചയുണ്ട്, അതിങ്ങനെ കയറി അങ്ങ് പോവും, തുളച്ചങ്ങ് പോവും. അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകം എഴുതുന്നത്. ഞാൻ നിങ്ങൾ ഭാഗ്യം എന്ന് പറയാം, വേറൊരു വാക്കില്ല. ഈ കഴിഞ്ഞ വർഷം 2014-15 മെൽബണിൽ ഡോക്കിൻസ് അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകമായിട്ടുള്ള ആപ്പറ്റൈറ്റ് ഫോർ വണ്ടർ, ആ പുസ്തകത്തിൻ്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയയിൽ വന്നപ്പോൾ ഈ ജില്ലയിലുള്ള എൻ്റെ ഒരു വായനക്കാരൻ, അദ്ദേഹത്തിൻ്റെ പേര് ജോയ് ലോറൻസ് എന്നാണ്, അദ്ദേഹം ഈ പുസ്തകം അവിടെ കൊണ്ടു കൊടുത്തു. ഡോക്കിൻസിൻ്റെ കയ്യൊപ്പ് വേറൊരു പുസ്തകത്തിലുണ്ട്, 2 പുസ്തകം എൻ്റെ ഇരിപ്പുണ്ട്. ഡോക്കിൻസ് ഇത് കണ്ടിട്ട് ഡോക്കിൻസിന് മനസ്സിലായിട്ടുണ്ടാവില്ല ഇതെന്താ സാധനമെന്ന്, മലയാളം വായിച്ചിട്ട് എന്തായാലും പടമൊക്കെ കണ്ടിട്ട് അദ്ദേഹം ആ കൊള്ളാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ എന്നാലും നമുക്കൊരു സന്തോഷമായിരുന്നു, ഞാനതുകൊണ്ട് സൂചിപ്പിച്ചത്. ലോറൻസ് എം ക്രൂസ് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടോ, ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധേയരായിട്ടുള്ള ഫിസിസിസ്റ്റുകളിൽ ഒരാളാണ്, തിയററ്റിക്കൽ ഫിസിസിസ്റ്റാണ് ലോറൻസ് എം ക്രൂസ്. ക്രോസിൻ്റെ മിനിയാന്ന് നടത്തിയ ഒരു ട്വീറ്റാണിത്. ഫൈനലി സം ഗുഡ് ന്യൂസ്, 2014 പ്യൂ സർവേ, US ക്രിസ്ത്യൻസ് ഡൗൺ ബൈ 8% to 71%. Religiously unaffiliated, up 7% to 23%. 56 million declare no religion. This is in America. നിങ്ങൾക്കറിയാം ലോകത്തെ മതത്തിൻ്റെ ശക്തിയുടെ പ്രധാന കാരണം ഒന്ന് ഗൾഫ് രാജ്യങ്ങളും മറ്റൊന്ന് അമേരിക്കയാണ്. അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ് റിലീജിയൻ ഉള്ളത്. ഒരു പ്രാസംഗികന് വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ടൊരു ദ്വീപൊക്കെ വാങ്ങിക്കാവുന്ന രീതിയിൽ, ഒരു ഹെലികോപ്റ്ററൊക്കെ വാങ്ങിക്കാവുന്ന രീതിയിൽ പണം വന്ന് പറയുന്ന കോർപ്പറേറ്റ് റിലീജിയൻ ഇത്രയധികം ശക്തി പ്രാപിച്ച വേറൊരു രാജ്യമില്ല. സോവിയറ്റ് റഷ്യ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെ കമ്മ്യൂണിസത്തിനെ എതിർക്കുന്നു എന്ന പേരിലാണ് അമേരിക്കയിൽ മതം ഇത്രയധികം ശക്തി പ്രാപിച്ചത്.
സ്വന്തം കറൻസിയിൽ പോലും ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് എഴുതി വെച്ച, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് സ്വന്തം നോട്ടിൽ എഴുതി വെച്ച ഏക രാജ്യം എന്ന് വേണമെങ്കിൽ അമേരിക്കയെ പറയാം. കാരണം സോവിയറ്റ് യൂണിയൻ പിശാചിൻ്റെ സാമ്രാജ്യമാണ്, നിരീശ്വരവാദികളുടെ സാമ്രാജ്യമാണ്, നമ്മൾ ദൈവത്തിൻ്റെ ആൾക്കാരാണ്, നമ്മൾ ജയിക്കും എന്നുള്ള രീതിയിൽ ദൈവത്തിൻ്റെ കീഴിൽ അണിനിരക്കാൻ 50s, 60s അമേരിക്കയിൽ ഒരു ശ്രമം ഉണ്ടായി. പക്ഷെ അമേരിക്കയുടെ ഭരണഘടന നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും ആദ്യത്തെ ലിഖിത സെക്യുലർ മതേതര ഭരണഘടനയാണ് അമേരിക്കയിലുള്ളത്. പക്ഷേ ബൈബിൾ അമേരിക്കയെ കീഴ്പ്പെടുത്തി. അതിൻ്റെ ഒരു കാരണം മറുവശത്ത് കമ്മ്യൂണിസം എന്നുള്ള മതരഹിത നിരീശ്വരവാദ തത്വമായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയപരമായി കാണുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിൻ്റെ പതനത്തിന് ശേഷം അമേരിക്കയിൽ മതപരമായിട്ടുള്ള ഈ കാർക്കശ്യം കുറയുന്നതായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ 20 വർഷം കൊണ്ട് അമേരിക്കയിലുണ്ടായ ഏറ്റവും വലിയ ചലനം എന്ന് പറയുന്നത് സ്വതന്ത്ര ജനതയിലേക്ക് അമേരിക്കൻ ജനത ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്ന് അമേരിക്കയിലെ 1/4, ഇറ്റ്സ് എ ബിഗ് നമ്പർ, 1/4 ഒന്നുകിൽ ഒരു നിരീശ്വരവാദിയോ അല്ലെങ്കിൽ ഒരു അജ്ഞേയവാദിയോ അല്ലെങ്കിൽ ഒരു മതരഹിതനോ ആണ് എന്നാണ് 2014 സർവേ പറയുന്നത്. ഒരുപാട് ദൂരം വളരെ പെട്ടെന്ന് സഞ്ചരിച്ചിരിക്കുന്നു. അതിൽ ഡോക്കിൻസിൻ്റെയും സാം ഹാരിസിൻ്റെയും ഹിച്ചൻസിൻ്റെയും ഡെനറ്റിൻ്റെയും ഒക്കെ കോൺട്രിബ്യൂഷൻ വളരെ വളരെയധികം നിർണായകമായിരുന്നു. ഈ പുസ്തകത്തിൻ്റെ നാസ്തികനായ ദൈവത്തിലായാലും ഗോഡ് ഡെലൂഷനിലായാലും പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതാണ്. അത് വളരെ വെടിപ്പായിട്ട് റസൽ പറഞ്ഞിട്ടുണ്ട്. റസൽ പറഞ്ഞാണ് ഈ 50 മില്യൺ പീപ്പിൾ സേ എ ഫുളിഷ് തിങ് ഇറ്റ് സ്റ്റിൽ എ ഫുളിഷ് തിങ്. 50 ലക്ഷം ആൾക്കാർ ഒരു വിഡിത്തരം പറഞ്ഞാലും അത് വിഡിത്തരം തന്നെയാണ്. എണ്ണം പ്രധാനമല്ല. 99% ആൾക്കാരും ഭൂമി പരന്നിരുന്നു എന്ന് പറഞ്ഞപ്പോഴും ഭൂമിക്ക് ഉരുണ്ടിരിക്കാനായിരുന്നു താല്പര്യം എന്നറിയണം. ഭൂമി അന്നും ഇത് തന്നെയായിരുന്നു. പക്ഷേ ഭൂമി ഉരുളുന്നതും പരക്കുന്നതൊന്നും നമുക്ക് പ്രശ്നമല്ലാത്തതുകൊണ്ട് പരന്ന ഭൂമിയിൽ ജീവിക്കുന്നതോ ഉരുണ്ട ഭൂമിയിൽ ജീവിക്കുന്നതോ നമുക്ക് വലിയ വിഷയമൊന്നും അല്ലായിരുന്നു. ഉരുണ്ട ഭൂമി പ്രശ്നമാകുന്നത് നമുക്ക് 2-3 കാര്യങ്ങൾ, ഒരു കപ്പൽ യാത്ര ചെയ്യുമ്പോഴോ, കപ്പൽ യാത്ര ചെയ്യുമ്പോഴും പ്രശ്നമില്ല, ഒരു കൃത്രിമ ഉപഗ്രഹം അയക്കുമ്പോഴോ അല്ലെങ്കിൽ വിമാനയാത്ര ചെയ്യുമ്പോഴോ, അങ്ങനെയൊക്കെയുള്ള ഗോളാകൃതി പ്രശ്നമാകുന്ന ജീവിത സാഹചര്യങ്ങളിൽ മനുഷ്യൻ എത്തിപ്പെടുമ്പോൾ മാത്രമേ ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്നുള്ള ഒരു പ്രശ്നമാകുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ പ്രാചീനത്തെ ആൾക്കാർ പരന്ന ഭൂമിയിൽ അന്തസ്സായി ജീവിച്ചത്. പക്ഷേ ഇന്ന് നമുക്ക് പരന്ന ഭൂമി വെച്ച് ജീവിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഗോളാന്തര യാത്ര നടത്തുന്ന ഒരു സ്പീഷീസായി മാറി. പരന്ന ഭൂമി വിൽ നോട്ട് വർക്ക്. ഡോക്കിൻസിൻ്റെ ഈ പുസ്തകം ഗോഡ് ഡെലൂഷൻ എഴുതുന്നതിന് മുമ്പ് ഡോക്കിൻസ് ചാനൽ 4, ഇംഗ്ലീഷിലെ ചാനൽ 4 ഒരു ഡോക്യുമെൻ്ററി അവതരിപ്പിച്ചിരുന്നു. അതിൻ്റെ പേര് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ എന്നായിരുന്നു. എല്ലാ തിന്മകളുടെയും വേരുകൾ എന്ന് പറയുന്നത് മതമാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രസാദകർ അല്ല എന്നെങ്കിൽ പ്രായോജകർ പറഞ്ഞു, അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ലല്ലോ, എല്ലാ തിന്മകളുടെയും പേര് മതമല്ലല്ലോ, മതമല്ലാത്ത തിന്മകളുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ, ദ റൂട്ട് ഓഫ് ഓൾ ഈവിൽ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ കൊടുത്തു. ഈ ഡോക്യുമെൻ്ററി ചാനൽ 4 പ്രക്ഷേപണം ചെയ്യുമ്പോൾ അതിന് കൊടുത്തൊരു പരസ്യമാണ് നിങ്ങൾ മേളിൽ കാണുന്നത്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇമാജിൻ നോ റിലീജിയൻ എന്നാണ്. ചിന്തിക്കുക മതമില്ലായിരുന്നുവെങ്കിൽ. ആ പടത്തിൽ കാണുന്നത് 4-2 കുംഭഗോപുരങ്ങളാണ്. വേൾഡ് ട്രേഡ് സെൻറ്ററിലെ 2001 മത വെറിയന്മാരുടെ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ 2 കുംഭഗോപുരങ്ങളാണ് നിങ്ങൾ കാണുന്നത്. മതമില്ലായിരുന്നെങ്കിൽ അതവിടെ ഉണ്ടാകുമായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മതമുണ്ട്, അതവിടെ ഇല്ല. സിമ്പിൾ. വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തെക്കുറിച്ച് ജോർജ് ബുഷിനെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഉപദേഷ്ടാവ് അറിയിക്കുന്നതാണ് താഴെ കാണുന്ന രംഗം. ഉടൻ തന്നെ ബുഷ് അണ്ടർഗ്രൗണ്ടിൽ പോയി എന്നാണ് പറയുന്നത്. താങ്ക് യു. എൻ്റെ ഒരു സുഹൃത്താണ്, കൊച്ചിയിൽ ഉള്ള ഒരാളാണ്, റിജേഷ് എന്ന് പറഞ്ഞു. ഇപ്പോൾ കുറേ ചെറുപ്പക്കാർ കുറേ വീഡിയോസും കുറേ പാട്ടുകളൊക്കെ രചിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം പലരും പറയാറുണ്ട്, ഈ നിങ്ങൾ മതത്തിനെതിരെയൊക്കെ സംസാരിക്കുന്നത്, ഈ മതം എന്ന് പറയുന്ന ഒരുപാട് ഒരുമിച്ച് നിർത്തുന്ന ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമല്ലേ, അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു പോകുന്നില്ലേ, ഈ മതം നിങ്ങൾ വേണ്ടെന്ന് പറയുന്നു, അതിന് പകരം എന്താണ് നിങ്ങളുടെ പക്കലുള്ളത് എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ഇത് ഒരു അബദ്ധ ചോദ്യമാണ്. ഒരു അബദ്ധ ചോദ്യം എന്ന് പറയാൻ കാരണം, സമാനമായ ചോദ്യങ്ങൾ ചോദിക്കാം. വാട്ട് ഇഫ് ദേർ ഇസ് നോ റേസിസം, വംശീയത എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കിയാൽ അതിന് പകരം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഒരാൾ ചോദിക്കുകയാണ്. വാട്ട് ഇഫ് ദേർ ഇസ് നോ പോവർട്ടി, ദാരിദ്ര്യം പോക്കണമെന്ന് പറയുന്നു, ദാരിദ്ര്യത്തിന് പകരം എന്താണ് വേണ്ടത്? അൺടച്ചബിലിറ്റി, അസ്പൃശ്യത, അയിത്വം, പകർച്ചവ്യാധി, അഴിമതി, മദ്യം, മയക്കുമരുന്ന്, ഇതിനൊക്കെ എന്താണ് നിങ്ങൾക്ക് പകരം വേണ്ടത്? ഇതിനൊന്നും പകരം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മതത്തിനും പകരം യാതൊന്നും വേണ്ട. കാരണം മതത്തിൻ്റെ ചങ്ങലകളുമായിട്ടല്ല ഹോമോസാപ്പിയൻസ് ജീവിതം തുടങ്ങിയത്.
മതത്തിൻ്റെ ചങ്ങലകളില്ലാതെ ജീവിക്കുന്നവരാണ് ഭൂമിയിൽ ഇപ്പോൾ ഉള്ളതിൽ 20% മുതൽ 25% വരെ ആൾക്കാർ. ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ തന്നെ, ആവശ്യമില്ലാത്ത ഒരു കാര്യം. അപ്പോൾ അതിന് പകരം ഒരു കാര്യത്തിന് ആവശ്യമില്ല, ആ ചോദ്യം തന്നെ തെറ്റാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്തുകൊണ്ടാണ് നിങ്ങൾ മതത്തിൽ നിന്നും മതചിന്തകളിൽ നിന്നും അയുക്തിപരമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും നിങ്ങൾക്ക് എന്ത് നേട്ടം എന്ന് ചോദിക്കും. ഞങ്ങൾക്കിതൊക്കെ വളരെ സന്തോഷമാണ്, ഞങ്ങൾ ചെയ്യുന്നു. എന്ത് നേട്ടം? ഞാൻ പറയുന്ന നേട്ടങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ ഐ വിൽ ലിസ്റ്റ് സം ഓഫ് ദം. ആദ്യമായി നിങ്ങൾക്ക് നാച്ചുറലിസ്റ്റിക് ആയിട്ട് പ്രകൃതി ഇതത്വപരമായിട്ടുള്ള ഒരു ചിന്താരീതി, യാഥാർത്ഥ്യത്തെ അതിൻ്റേതായ രീതിയിൽ കാണാനായിട്ടുള്ള ഒരു സ്വഭാവം വരും. ഇറ്റ്സ് എ ഹാൻഡ് ഷേക്ക് വിത്ത് റിയാലിറ്റി. എന്താണോ യാഥാർത്ഥ്യം ആ രീതിയിൽ കാണുക, വിഹുലതകളില്ലാതെ ചപലതകളില്ലാതെ നിങ്ങൾ യാഥാർത്ഥ്യത്തെ സ്വീകരിക്കുകയാണ്. രണ്ട്, ദ ഫിയർ ഓഫ് അൺനോൺ, ഇല്ലാത്തതിനെക്കുറിച്ചുള്ള ഭീതി ഇല്ലാതാവും. ഉദാഹരണമായിട്ട് നിങ്ങൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിരീശ്വരവാദിയാണെങ്കിൽ നിങ്ങൾക്ക് പ്രേതത്തെ പേടിക്കേണ്ട കാര്യമില്ല, ചാത്തനെ പേടിക്കാം, ചാത്തന് കൊണ്ടുവന്ന് പൈസ കൊടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് കൂടോത്രം നടത്തേണ്ട കാര്യമില്ല, കുടം കമഴ്ത്തേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരുപാട് അസാധാരണമായിട്ടുള്ള ഭയങ്ങളിൽ നിന്നും ഭീതികളിൽ നിന്നും നിങ്ങളുടെ ജീവിതം മുക്തമാവും. പലരും അതുകൊണ്ട് ആത്മഹത്യ തന്നെ ചെയ്യുന്നു എന്നാലോചിക്കുമ്പോൾ വളരെ സിമ്പിളായ ഒരു നേട്ടമല്ലേ, ചിന്താപരമായ ഒരു 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 മാറ്റത്തിലൂടെ ഇത്തരം ഭീതികളിൽ നിന്ന് മോചനം നേടുക. അതല്ലാതെ യു വിൽ ബിക്കം മോർ കോൺഫിഡൻറ്റ്. ഷുവർ, ഒരു എന്തായാലും ഒരു അത്തീസ്റ്റ് ഒരു വിശ്വാസിയേക്കാൾ കോൺഫിഡൻ്റ് ആയിരിക്കും. അപ്പോൾ മരണം എന്നുള്ള ഒരു സാധനം, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു മരിക്കുമെന്നുള്ളത് കൊണ്ടാണ് എല്ലാവരും വിശ്വാസത്തിലേക്ക് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാം, ഏറ്റവും വലിയ കരിഷ്മാറ്റിക് കൺവെൻഷനിൽ ചെന്നിരുന്നാലും മരിക്കുമെന്നുള്ള വിശ്വാസം, മരിക്കുമെന്നുള്ള ഭീതി നിങ്ങളെ വിട്ടൊഴിയില്ല. അമ്പലത്തിൽ പോയാലും പള്ളിയിൽ പോയാലും RCC പോയാലും മരിക്കുമെന്നുള്ള ഭീതി മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ട് അവൻ്റെ ജനിതകത്തിലുള്ളതാണ്. അതൊരു മതത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടോ മദ്യം കഴിക്കുന്നതുകൊണ്ടോ ഒന്നും പോകാൻ പോകുന്ന സാധനമല്ല, അതൊരു ന്യായീകരണമല്ല. യഥാർത്ഥത്തിൽ ഒരു ഒരു നാസ്തികനായ ഒരാൾ മനസ്സിലാക്കുന്നത് ജനിച്ചു, മനോഹരമായ ജീവിതം, സമാനതകളില്ലാത്ത അത്ഭുതം, ആസ്വദിക്കുന്നു, പോകാൻ റെഡി ആയിരിക്കണം, എപ്പോൾ വേണമെങ്കിലും പോകാൻ റെഡി ആയിരിക്കണം, ഇപ്പോൾ വേണമെങ്കിലും റെഡി ആയിരിക്കണം. അങ്ങനെ തന്നെയാണ് എല്ലാ ജീവികളും പോകുന്നത്. കരച്ചിലും നിലവിളികളുണ്ട്, മരണത്തെ ഒഴിവാക്കിയ ഒരാൾ ഈ ലോകത്തില്ല. പരാതിപ്പെട്ടുകൊണ്ട് മരണത്തിൽ നിന്ന് അകന്ന ആരുമില്ല. അങ്ങനെ നടക്കുമെങ്കിൽ പിന്നെ കുറച്ച് ഇളകിയാട്ടങ്ങളും കരച്ചിലും നിലവിളിയൊക്കെ കൊണ്ട് നമുക്ക് മരണത്തെ ഇവിടെ നിന്ന് നിഷ്കാസനം ചെയ്യാം. യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായിട്ട് നേരിടുന്ന അതാണ് എത്തീസം ഈസ് എ ഹാൻഡ് ഷേക്ക് വിത്ത് റിയാലിറ്റി. അവിടെ അതിനകത്ത് പരാതികളില്ല. മറ്റൊന്ന്, ഒപ്പോസ് ടു കാസ്റ്റ് ആൻഡ് കമ്മ്യൂണൽ ഡിവിഷൻസ്. നമ്മുടെ സമൂഹത്തിന് ഏറ്റവും വലിയ അർബുദങ്ങളായിട്ട് മാറിയിട്ടുള്ള മതപരമായിട്ടുള്ള, ജാതീയമായിട്ടുള്ള, വംശീയമായിട്ടുള്ള ചിന്തകളിൽ നിന്ന് ഒരു എത്തീസ്റ്റ് തീർച്ചയായും മോചനം നേടും. കാരണം അവൻ മനസ്സിലാക്കുന്നത് മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളും ഒരു റൂട്ടിൽ നിന്ന് വരുന്നു, ഒരു മൂലത്തിൽ നിന്ന് വരുന്നു. നമ്മളും ബാക്ടീരിയകളുമായി ബന്ധമുണ്ട്, നമ്മളും ഓറഞ്ചുമായിട്ട് ബന്ധമുണ്ട്, നമ്മളും ആപ്പിളുമായി ബന്ധമുണ്ട്, നമ്മളും ചിമ്പാൻസികളുമായി ബന്ധമുണ്ട്, നമ്മളും മൂട്ടയുമായി ബന്ധമുണ്ട്. ഇതെല്ലാം DNA എന്ന് പറയുന്ന അടിസ്ഥാന മോളിക്യൂളാണ് ഇതിലെല്ലാം വർത്തിക്കുന്നത്. ആ DNAകളുടെ വിന്യാസത്തിലെ മാറ്റങ്ങളാണ് ജീവികളിൽ സ്പീഷീസ് വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നതെന്നുള്ള നിസ്സാരമായിട്ടുള്ള, ലളിതമായിട്ടുള്ള, അതേസമയം ശക്തിമത്തായിട്ടുള്ള ജ്ഞാനം കിട്ടുന്ന മനുഷ്യൻ കുറവനെന്നോ പുലയനെന്നോ നായരെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ വിളിച്ച് പരസ്പരം അധിക്ഷേപിക്കുകയോ അങ്ങനെ ഒരു ചിന്ത കൊണ്ട് നടക്കുകയോ ചെയ്യില്ല. അടിത്തട്ടി മാറ്റമാണ്, അല്ലാതെ വെറുതെ വെട്ടിയൊടിച്ചിട്ട് കാര്യമില്ല. നീയും ഞാനും തമ്മിൽ വ്യത്യാസമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ, ഞാനും പ്രകൃതിയും തമ്മിൽ, ഞാനും സഹജീവിയും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് അവിടെ വരുന്നത്. മറ്റൊന്നാണ് ഇക്വാലിറ്റി ഫോർ വിമൻ ആൻഡ് ഒപ്രസ്ഡ് മൈനോറിറ്റീസ്. സ്ത്രീകളുടെ ആഘോഷമാണ് നാസ്തികത. അതായത് എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും സ്ത്രീകളെ രണ്ടാംകിട പൗരന്മാരായിട്ട് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ശ്രമം. നമ്മളൊക്കെ ഒരു പാട്രിയാർക്കിക്കൽ സൊസൈറ്റിയിൽ നിന്ന് വരുന്നവരെന്ന നിലയിൽ നമ്മളെല്ലാം അതിനകത്തുള്ള സാധനങ്ങളുണ്ട്, ഈ പറയുന്ന എന്നിലും കാണും നിങ്ങളിലും കാണും. പക്ഷെ അത് കഴുകിക്കളാനുള്ളൊരു അവസരമാണ് നാസ്തികത. ലിംഗവ്യത്യാസം എന്ന് പറയുന്നത് കുതിര കയറാനുള്ള ഒരു അവസരമല്ല, ശാസനകൾ നടപ്പിലാക്കാനുള്ള ഒരു അവസരമല്ല, ആജ്ഞാപിക്കാനുള്ള ഒരു അവസരമല്ല, മറിച്ച് കൈകൊടുത്ത് മുന്നോട്ട് പോകാനുള്ള അവസരമാണ്. സെക്സസ് ആർ കോംപ്ലിമെൻ്ററി, പരസ്പര പൂരകമാണ് എന്ന് മനസ്സിലാക്കാവുന്നത്. ആ തിരിച്ചറിവ് സമ്മാനിക്കുന്നതാണ് നാസ്തികതയും നാച്ചുറലിസ്റ്റിക് വ്യൂ പോയിൻറ്റും. മറ്റേ ലാസ്റ്റ് ഒപ്രസ്ഡ് മൈനോറിറ്റി. ഒപ്രസ്ഡ് മൈനോറിറ്റി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മൈനോറിറ്റി ക്ലാസ് ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ ന്യൂനപക്ഷം ന്യൂമറിക്കലായിട്ട് വരുന്ന, ആരൊക്കെ പീഡിക്കപ്പെടുന്നു, ഉദാഹരണമായി ഹോമോസെക്ഷൽസ് പീഡിപ്പിക്കപ്പെടുന്നവർ, സമൂഹത്തിൻ്റെ അവജ്ഞയ്ക്ക് പാത്രമാകുന്നവർ, യഥാർത്ഥ കാര്യങ്ങളെ പറഞ്ഞ് സമൂഹത്തിലേക്ക് അവരെ ഉൾച്ചേർക്കുക, അതാണ് ഒപ്രസ്ഡ് മൈനോറിറ്റി എന്നുള്ള ഉദ്ദേശിച്ചത്. അവരോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ഒരു നാസ്തികൻ്റെ അടിസ്ഥാന കർത്തവ്യമാണ്. പിന്നെ റൂട്ടിംഗ് ഫോർ ഫ്രീഡം ആൻഡ് ഡെമോക്രസി. സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് എപ്പോഴും ഈ ഫാസിസത്തെ, അധികാര കേന്ദ്രീകരണത്തെയും ഉരുക്കുമുഷ്ടി ഭരണത്തെയും എതിർക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഭരണകൂടത്തിൻ്റെ ഫാസിസമായാലും പാർട്ടിയുടെ ഫാസിസമായാലും മതത്തിൻ്റെ ഫാസിസമായാലും ആരും കയറി നിരങ്ങാൻ അനുവദിക്കുന്ന ഒരു മനുഷ്യനാവില്ല നാസ്തികൻ. അവന് സ്വതന്ത്രമായിട്ട് ജീവിക്കണം, എത്ര നാൾ ജീവിച്ചാലും
അവസാനം രണ്ടു വർഷം പഞ്ഞിയാണ് കിട്ടുന്നതെങ്കിൽ അന്തസ്സായി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുക, എനിക്ക് പറയാനുള്ള പറയുക, ചിന്തിക്കാനുള്ള രീതി ചിന്തിക്കുക. അതുപോലെ തന്നെ ഡെമോക്രസി ആൻഡ് ഫ്രീഡം, ഇത്ര സദ്ഗുണങ്ങൾ എന്ന് ഞാൻ പറയുന്നു, ഗുണങ്ങൾ ഒരു മനുഷ്യന് കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള ചിന്തകൾക്ക് കഴിയും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളൊരു നാസ്തികനാണെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ലാഭമുണ്ട്. യു സേവ് യുവർ ടൈം, യുവർ എനർജി ആൻഡ് യുവർ മണി. ഒരു മതപരമായ ജീവിതം നയിക്കണമെങ്കിൽ ഒരു മാസം വേണ്ടി വരുന്ന ചെലവ് എത്രയാണ്? തീർത്ഥാടനങ്ങൾ, പൂജ, എന്തൊക്കെ സാധനങ്ങളാണ്, നല്ല രീതിയിൽ പൈസ ആവശ്യമുണ്ട്, ഇഷ്ടംപോലെ സമയം ചെലവഴിക്കണം, ഊർജം ചെലവഴിക്കണം, നടക്കണം, ഓടണം, വണ്ടി പിടിക്കണം, ഓട്ടോ പിടിക്കണം. മതം നിർവഹിക്കുക എന്ന് പറയുന്നത് ഒരുപാട് ചിലവേറിയ ഒരു കാര്യമാണ്. എത്തീസിനാകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. പിന്നെ ജീവിതത്തിൽ തന്നെ പല നേട്ടങ്ങളും ഉണ്ടെന്ന് ഞാൻ പറയുന്നത്, പണ്ട് ഈ സദാനന്ദൻ്റെ സമയം എന്ന് പറയുന്നൊരു സിനിമയിൽ ഈ യാദവ് നോക്കുന്ന ഒരാൾ, സമയം നോക്കുന്ന ഒരാളാണ് ദിലീപ്. അപ്പോൾ അയാൾ എല്ലാത്തിനും നോക്കി നോക്കി നടന്ന് ഭയങ്കര ടെൻഷനും ഫുൾ ടൈം ടെൻഷനും, കക്കൂസിപ്പാൻ സമയം നോക്കുന്നു, പുറത്തിറങ്ങി വരാൻ സമയം നോക്കുന്നു, തുടക്കാൻ സമയം നോക്കുന്നു. നോക്കിയേ പറ്റും, അയാൾ കുറ്റം പറയണം, അയാളാണ് യഥാർത്ഥ വിശ്വാസി. സമയം നിങ്ങൾ രാവിലെ മാത്രം നോക്കിയിട്ട് കാര്യം എന്താ, എല്ലാത്തിനും സമയം നോക്കണം. അയാൾ അങ്ങനെ സമയം നോക്കി 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 പോയപ്പോൾ അവസാനം ഇയാളുടെ മരിക്കുമെന്നും പറഞ്ഞൊരു ഒരു ഓലയിൽ ജ്യോതിഷം എഴുതി കൊടുക്കുന്നു. ഇയാൾ കയറി തൂങ്ങാൻ ശ്രമിക്കുമ്പോൾ കാവ്യമാധവനാണ് വൈഫ്, വൈഫ് അദ്ദേഹത്തെ താഴെ ഇറക്കിയിട്ട് ചെകിട്ടത്തൊരു അടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഒരു ഒരു വനിത, ഒരു ഒരു വൈഫ്, സാധാരണ ഇവിടെ നമ്മുടെ മയക്കോ നായകന്മാരൊക്കെ പെണ്ണിനെ അടിച്ചാണ് മര്യാദ പഠിപ്പിക്കുന്നത് അല്ലേ. അഹങ്കാരിയായിട്ടുള്ള നായിക ഇങ്ങനെ എന്തെന്നൊക്കെ വൃത്തിയുടെയൊക്കെ പറഞ്ഞിരിക്കും, അവസാനം നായകൻ ചെന്ന് ടപ്പ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവളുടെ കിളി പറന്നുപോയി. നല്ല അങ്ങനെയാണ് നമ്മളുടെ സിനിമ, നമ്മളുടെ സമൂഹ മനസ്ഥിതി കൃത്യമായി പ്രതിഫലിക്കുന്ന സിനിമകളാണ് നമുക്കുള്ളത്. പെണ്ണിനെ അടിച്ച് നേരെയാക്കുന്ന പുരുഷൻ, പക്ഷെ അതിന് വിപരീതമായിട്ട് ദിലീപിനെ കുറ്റിക്കടിക്കുന്ന കാവ്യമാധവനെയാണ് ആ സിനിമയിൽ കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ നൽകുന്ന സന്ദേശം ഇതാണ്, ജ്യോതിഷം ആകാം, സമയനോട്ടം ആകാം, പക്ഷെ ഓവർ ആകരുത് എന്നാണ് അതിൻ്റെ സിനിമ. അത് ജ്യോതിഷ സംരക്ഷണ സിനിമയാണ് യഥാർത്ഥത്തിൽ, അത് ശക്തമായിട്ട് കണ്ടറിയാം. പക്ഷെ അതിനിടയിൽ അവർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഞാനതാണ് പറഞ്ഞത്, ആ ഡയലോഗ് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദിലീപ് പറയുന്നുണ്ട്, എടി ഞാൻ അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും മരിക്കും, നിനക്കും കുട്ടിക്കും ആരാ ഉള്ളേ എന്ന് പറയും. അന്നേരം കാവ്യമതം പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, ഞാനൊരു നിരീശ്വരവാദിയെ കെട്ടി അന്തസ്സായിട്ട് ജീവിച്ചു. അങ്ങനെ ആകുമ്പോൾ ഈ പ്രശ്നങ്ങൾ, ഈ മൂടോടെ ഈ പ്രശ്നങ്ങളെല്ലാം പോയല്ലോ, പോയി കാണണ്ട, കേൾക്കണ്ട, അടിയില്ല, ഇടിയില്ല, ബഹളമില്ല, ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. എല്ലാ നിരീശ്വരവാദികളും അങ്ങനെ അടിയില്ലാത്തവരാണെന്നല്ല ഞാൻ പറഞ്ഞത്, നിരീശ്വരവാദികളിൽ കൂറുകളുണ്ടാവും. ഞാൻ അങ്ങനെ അവരെല്ലാം അങ്ങ് പരത്തി പറയല്ല, നല്ലവരും മോശമായിട്ടുള്ള ആൾക്കാർ എല്ലാ വിഭാഗത്തിലുണ്ടാവും, അതിനകത്ത് സംശയമൊന്നുമില്ല, അതിനകത്ത് യാതൊരു സംശയമില്ല. ഇപ്പം നിരീശ്വരവാദി ആയതുകൊണ്ട് ഒരാൾ നല്ലതാവണം എന്നൊന്നുമില്ല, നല്ലതാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഐ ഡോണ്ട് സേ ഇറ്റ്സ് ഫോർ ഷുവർ. എന്താണ് വിശ്വാസം അടിസ്ഥാനപരം? ഐ തിങ്ക് ഇറ്റ്സ് എ മോൺസ്ട്രസ് ക്ലെയിം, ഒരു പടുകൂറ്റൻ അവകാശവാദമാണ്. ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് സൂര്യൻ എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിലെ ഒരു പൊടിപടലം പോലും അല്ലാത്തൊരു സാധനമാണ്, ഒരു 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 പൊടി പോലും അല്ല സൂര്യൻ. ഈ പ്രപഞ്ചം നോക്കുകയാണെങ്കിൽ, അതിൻ്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ അത്ര പോലും അല്ല സൂര്യൻ. ആ സൂര്യനാണ് ഞാൻ ഏറ്റവും വലുതായിട്ട് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെ ഏറ്റവും വലിയ ഗ്രഹമായ ജൂപ്പിറ്റർ, സാറ്റൺ, അതെല്ലാം കഴിഞ്ഞിട്ട് നാ നോക്കുക, യുറാനസ്, നെപ്റ്റ്യൂൺ കഴിഞ്ഞിട്ട് പൊടി പോലൊരു സാധനം നിങ്ങൾ കാണുന്നു, അതാണ് ഭൂമി. ഈ ഭൂമിയിൽ 450 കോടി വർഷം ആയി ഉണ്ടായിട്ടെന്ന് പറയുന്നു. അതിനകത്ത് തന്നെ 350 കോടി വർഷം കഴിഞ്ഞിട്ട് ബാക്ടീരിയ വന്നു, കഴിഞ്ഞ 150 കോടി വർഷമായിട്ട് കുറച്ചുകൂടെ നല്ല ജീവികൾ, മനുഷ്യൻ വന്നിട്ട് കൂടിപ്പോയ 1-2 ലക്ഷം വർഷമായെന്ന് പറയുന്നു. ഈ 1-2 ലക്ഷം വർഷമായ മനുഷ്യൻ സാമൂഹ്യ ജീവിതം തുടങ്ങിയിട്ട് ഏറിയാൽ ഒരു 50,000 പോട്ടെ, കൃഷി വന്നിട്ട് 10,000 വർഷമേ ഉള്ളൂ. കൃഷിക്ക് ദേവതയുണ്ട് ഇവിടെ, അപ്പോൾ ആ കൃഷി ദേവതയ്ക്ക് അത്രയും പ്രായം ഉണ്ടാവുള്ളൂ. ഒന്ന് ആലോചിച്ചു, എഴുത്ത് വന്നിട്ട് 5,000 വർഷമേ ഉള്ളൂ. ഈ അണ്ടഘടകമായ പ്രപഞ്ചത്തിൽ 5,000 വർഷത്തിനും 10,000 വർഷത്തിനിടയ്ക്കുള്ള മനുഷ്യരുടെ ചുമ, ചൊറിച്ചിൽ, ആസ്മ, കല്യാണം, പൊലകുളി അടിയന്തരം, ജോലി, പ്രമോഷൻ, ഇതൊക്കെ നിശ്ചയിക്കാനായിട്ട് ഈ ഗോളങ്ങളും ഗ്രഹങ്ങളും ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ആളും ഒക്കെ നിൽക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ ആരാ മോൻ? ഇറ്റ്സ് എ മോൺസ്ട്രസ് ക്ലെയിം, രാക്ഷസീയമായ ഭീമൻ അവകാശവാദമാണ് മതവിശ്വാസം. നിങ്ങൾ വിശ്വസിക്കുകയാണ്. ഇനി ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് പറയുന്ന ഒരു റൈറ്ററെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇവിടെ അടുത്തുള്ള ഒരാളാണ്. ഈ ഒരു പുസ്തകം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, ശ്രീനാരായണ ഗുരുവിനേക്കാൾ ഏറെ വിശിഷ്ടമായിട്ടുള്ള ചിന്തകൾ കേരളത്തിന് സംഭാവന ചെയ്ത വ്യക്തിയാണെന്ന് ഞാൻ പറയും. എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരുവെ അറിയുന്ന കേരളം ബ്രഹ്മാനന്ദ ശിവയോഗി അറിയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രഹ്മാനന്ദ ശിവയോഗി ഹാഫ് വേ ആയിരുന്നില്ല, അവിടെ ഇവിടെയും തൊടാതെ സംസാരിച്ചില്ല.
ശ്രീനാരായണ ഗുരു ഒരു വലിയ യുവപ്രഭാവനായ വ്യക്തിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്ക് ഒരുപാട് ആദരവുള്ള വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം ചെയ്ത ഒന്നും തന്നെ ഈ കേരളത്തിലെ അന്ധവിശ്വാസങ്ങൾ നീക്കം ചെയ്യാൻ പര്യാപ്തമായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല എന്നേ ഞാൻ പറയും. കാരണം ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചുകൊണ്ട് വിഗ്രഹാരാധന എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസമാണ് ആളുകൾ പറയുന്നത്. എനിക്കങ്ങനെ ഒരു വിഗ്രഹാരാധനയാണ് വലിയ പ്രശ്നമെന്നുള്ള രീതിയിലുള്ള ഒരു രീതിയല്ല ഞാൻ ചോദിച്ചത്. പക്ഷെ വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ അദ്ദേഹം വിഗ്രഹാരാധനയെ സപ്പോർട്ട് ചെയ്യണം. മതം എന്താണോ ചെയ്യുന്നത് അത് തന്നെ ചെയ്യണം. ഉദാഹരണമായിട്ട് മദ്യപിക്കരുത് എന്ന് പറയുന്നതും മദ്യപിക്ക് ഞാൻ വെട്ടിരുമ്പേ അടിക്കൂ എന്ന് പറയുന്ന തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മദ്യപിക്കാതിരിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ആശയം വരുന്നത്. ബ്രഹ്മാനന്ദ ശിവയോഗി പറഞ്ഞ സാധനം ഇതാണ്. വിഗ്രഹാരാധനയ്ക്കെതിരാണ് അദ്ദേഹം സംസാരിച്ചത്. ആയുധത്തിനെതിരാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം എല്ലാ പുരോഗമന ആശയങ്ങൾക്കെതിരെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ അവസാനം എല്ലാം നാസ്തികതയിൽ വന്നു പോയി. അതിനിപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല. കാരണം നാസ്തികത പ്രതിദാനം ചെയ്യുന്നത് മനുഷ്യന് വേണ്ടിയുള്ള സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ള ആശയങ്ങളുടെ ഏറ്റവും ഉത്തുംഗ ശൃംഖലമാണത്. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ്, വിഗ്രഹമാകുന്നതിന് മുമ്പ് കല്ലിൽ എന്താണ് ഉണ്ടായിരുന്നത്? ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു വർഗം വന്നിട്ട് കാക്രി പൂക്രി പറഞ്ഞ് വിഗ്രഹത്തിലേക്ക് എന്തോ കയറ്റുന്നു എന്നും അപ്പോൾ വിഗ്രഹത്തിന് ദൈവചൈതന്യം ഉണ്ടാകുന്നു എന്നുള്ള ഒരു ഫ്യൂഡൽ ചിന്താഗതി. അന്ന് അദ്ദേഹം ഇവിടുത്തെ നമ്മുടെ പ്രകാശ് കാരാട്ടിൻ്റെ കുടുംബ ബന്ധുവൊക്കെ ആയിട്ട് വരുന്ന ആളാണ് ഈ ശിവയോഗി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ചോദിച്ചു, വിഗ്രഹത്തിൽ ദൈവചൈതന്യം ഉണ്ടെങ്കിൽ വിഗ്രഹമാകുന്നതിന് മുമ്പ് ആ കല്ലിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ചോദ്യമാണത്. ദൈവചൈതന്യം ഓരോ ചരാചരങ്ങളിലും നിങ്ങളിലും എനിക്കിലും തൂണിലും തുരുമ്പിലും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ വിഗ്രഹത്തിന് എന്താണ് ഇത്ര മാർക്കറ്റ് റേറ്റ് എന്ന് അദ്ദേഹം ചോദിച്ചു. ആ വിഗ്രഹത്തിന് മാർക്കറ്റ് റേറ്റ് ഉണ്ടാക്കുന്നതാണ് മതമെന്ന ഏറ്റവും വലിയ കാപട്യം. അല്ല, നിങ്ങളെല്ലാം പാറകളല്ലേ കാണുന്നത്? പാറയെ ദൈവമായിട്ട് സങ്കല്പിക്കൂ, വിശുദ്ധമായി ഗ്രഹിക്കൂ, മലയെ തൊഴൂ. അപ്പോൾ ഈ സാധാരണ രീതിയിലുള്ള മോഡേൺ മതങ്ങളെക്കാൾ എത്രയോ ഭേദമാണ് പ്രകൃതി മതങ്ങൾ. കാറ്റ്, വെളിച്ചം, അല്ലെങ്കിൽ മറ്റുള്ള പ്രകൃതി ശക്തികൾ, കുറേ കൂടെ ഒക്കെ സയൻറ്റിഫിക്കാണ്. സൂര്യനെ ആരാധിച്ചിരുന്നവരുണ്ട്. സൂര്യനല്ലേ ഭൂമിയിലെ മുഴുവൻ സാധനങ്ങളും, മുഴുവൻ ജീവൻ്റെ അടിസ്ഥാനവും സൂര്യനല്ലേ? സൂര്യൻ തീർന്നാൽ തീർന്നു. സൂര്യനെ ആരാധിക്കുന്നതിൽ ഇസ് മോർ സയൻറ്റിഫിക്. ഈ മതം പറയുന്ന നേരെ തിരിച്ചാണ്. ആൾദൈവങ്ങൾ, കൃഷ്ണനും രാമനും ഇങ്ങനെയൊക്കെയുള്ള ആൾദൈവങ്ങളാണ് കൂടുതൽ ശോഭനമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ സൂര്യാരാധന എന്ന് പറയുന്ന സാധനം സൂര്യനോട് പറയുന്ന ഒരു സർവ്വജീവനും നീയാണ് തന്നത്. സയൻറ്റിഫിക്കലി കറക്റ്റാണ്. സൂര്യനില്ല ഒന്നുമില്ല. ചന്ദ്രനെ ആരാധിക്കുന്നതിലും കുഴപ്പമില്ല. പക്ഷെ സൂര്യനും ചന്ദ്രനെയൊക്കെ ആരാധിക്കുമ്പോഴും പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടനിലയായിട്ട് നിൽക്കുന്ന ആൾക്കാർ, സൂര്യൻ്റെ ആളാണ് ഞാൻ, ഞാൻ കൊടുത്താലേ സൂര്യൻ വാങ്ങൂ, ഇതാണല്ലോ ഇതിൻ്റെ പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാനം. മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കരുതുന്നോണം ദൈവം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമൊന്നുമല്ല. ചിലവർ എന്താണ് മതവിശ്വാസം? എല്ലാത്തിനും അടിസ്ഥാനമായി ദൈവം എന്നൊരു ശക്തി ഉണ്ടെന്നുള്ള വിശ്വാസമാണ് മതവിശ്വാസം. ചുമ്മാണ്. അപ്പോൾ ഞാനൊരു ഉദാഹരണമായിട്ട് അതിൻ്റെ ഒരു ചാവല്യം മനസ്സിലാക്കി ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഭൂമിയിൽ ജീവനുണ്ട്, 10 ഗ്രഹങ്ങൾ അല്ലെങ്കിൽ 8 ഗ്രഹങ്ങളിൽ ജീവനുണ്ട്. സൗരയൂഥത്തിൽ ഒരു സൗരയൂഥത്തിൽ ജീവനുണ്ട്. ഇപ്പോൾ നമ്മുടെ മിൽക്കി വേയിൽ തന്നെ കോടിക്കണക്കിന് സൗരയൂഥങ്ങളുണ്ട്, 100 കോടിക്കണക്കിന് സൗരയൂഥങ്ങളുണ്ട്. അപ്പോൾ എത്രയോ ഗ്രഹങ്ങളിൽ ഭൂമിയെ പോലെയുള്ള ഉപഗ്രഹങ്ങൾ, സോറി, എത്രയോ സൗരയൂഥങ്ങളിൽ ഭൂമിയെ പോലെയുള്ള ഗ്രഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, മറ്റ് ഗാലക്സികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, 100 കണക്കിന് കോടിക്കണക്കിന് ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെ നമുക്ക് അറിയാൻ കഴിയില്ല. ആരും നമ്മളുടെ ഏറ്റവും അടുത്ത നക്ഷത്രം പോലും 4 പ്രകാശവർഷം അകലെ നിൽക്കുമ്പോൾ മറ്റ് പ്രകാശവർഷം അകലെ നിൽക്കുന്ന ഗ്രഹങ്ങളിൽ ജീവനുണ്ടോ ഇല്ലയോ നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നു, എൻ്റെ ഒരു വിശ്വാസമാണ്. അതുകൊണ്ട് ചുറ്റുമുള്ള ആർക്കെങ്കിലും ഇതിന് പ്രശ്നമുണ്ടോ? എൻ്റെ മക്കളുടെ ഏതെങ്കിലും അവയവം നഷ്ടപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്നുണ്ടോ? ഞാൻ റോഡ് ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ മറ്റൊരാടൊക്കെ അടുത്തിറക്കുന്നുണ്ടോ? ഞാനിവിടെ കിടന്ന് എരിപുരി മറിയുന്നുണ്ടോ? ഒന്നുമില്ല. ഇതൊരു വിശ്വാസമാണ്. അങ്ങനൊരു വിശ്വാസം, അങ്ങനെ അതെയാണ് ഒരാൾ വിശ്വസിക്കുക. ഈ പ്രപഞ്ചം മുഴുവൻ ഒരാളിരുന്ന് ഉണ്ടാക്കി, ഓക്കെ, എത്ര ചപലമാണെങ്കിലും അങ്ങനൊരു വിശ്വാസമാണോ ദൈവവിശ്വാസം? അല്ല. അതന്നെയാണ് ആദ്യം അടിക്കേണ്ടത്. അങ്ങനൊരു വിശ്വാസമാണ് ഇവിടെ ഒരു ശല്യം ആർക്കും ഇല്ല. അതോ ഇയാൾ അങ്ങനെ വിശ്വസിക്കും, ചിലർ ഗ്രഹാനന്തര അന്യഗ്രഹജീവികളിൽ വിശ്വസിക്കുന്നു, ചിലർ ഇതിനൊരു അടിസ്ഥാനം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് എന്താ പ്രശ്നം? മതം അതല്ല. മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർപ്പാടാക്കുക, കാര്യങ്ങൾ ഏർപ്പാടാക്കുക, കാര്യങ്ങൾ തരുന്ന ഒരു സെറ്റപ്പാണ്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ, അവൻ്റെ ആവശ്യങ്ങൾ എടുത്തു വെച്ച് ഒരു ഇല്യൂഷണറി ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മുന്നിൽ വെക്കാനുള്ള ഒരു അവസരമാണ്. സംതിങ് ലൈക്ക് അൺഒഫീഷ്യൽ പിച്ചർ ഡെന്റൽ എന്ന് വേണേൽ പറയാം. നിങ്ങൾ ആവശ്യപ്പെടുകയാണ് കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹങ്ങൾ പുറത്തേക്ക് ഒലിക്കുകയാണ്. അല്ല, ഇതിന് ഈ പറയുന്ന പ്രകൃതി ശക്തിയായിട്ടോ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയായിട്ടോ അതൊക്കെ ചുമ്മാതെ വെറുതെ പറഞ്ഞുകൊണ്ട് പോകുന്ന, ഈ പ്രപഞ്ചശക്തി ഇല്ലെങ്കിലും ഈ പരിപാടികളൊക്കെ നടക്കും. എന്താണ് ഫെയ്ത്ത്?
എന്നുള്ളൊരു ചോദ്യം. ഇതിന് ഗോഡ് ഡെല്യൂഷനിൽ തന്നെ പറയുന്നൊരു മറുപടി. റോബർട്ട് എം പെസ്സിക് എന്ന് പറയുന്ന പ്രശസ്തനായ അമേരിക്കൻ റൈറ്റർ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. വെൻ വൺ പേഴ്സൺ സഫേഴ്സ് ഫ്രം എ ഡെല്യൂഷൻ ഇറ്റ് ഇസ് കോൾഡ് ഇൻസാനിറ്റി, ആൻഡ് വെൻ മെനി പീപ്പിൾ സഫേഴ്സ് ഫ്രം എ ഡെല്യൂഷൻ ഇറ്റ്സ് കോൾഡ് റിലീജിയൻ. അതായത് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും മാനസികമായ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ പറയാം അവന് തലയ്ക്ക് സുഖമില്ല, കുഴപ്പമാണ്, അവനെ കൊണ്ട് എവിടെയെങ്കിലും അഡ്മിറ്റ് ചെയ്യാൻ പറയും. അതാണ് ഒരാൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ. പക്ഷെ ഒരു സമൂഹത്തിന് മുഴുവൻ ഇതേ പ്രശ്നമാണെങ്കിൽ നമ്മളതിനെ മതവിശ്വാസം എന്ന് വിളിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് നിങ്ങൾ ഉളം പാറയിലോ അല്ലെങ്കിൽ കുതിരവട്ടത്തൊക്കെ പോകുമ്പോൾ അവിടെ പലതരം ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ ഇങ്ങനെ അമിതാഭ് ബച്ചൻ്റെ ഡയലോഗൊക്കെ പറഞ്ഞു നടക്കുന്നവരുണ്ടാവും. ഒരു നടനാവാനായിട്ട് ആഗ്രഹിച്ച് ഭ്രാന്ത് പിടിച്ചവരാണ്. ചിലരിങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് നടക്കുന്നവരുണ്ടാവും. ഓ ഡേറ്റൊക്കെ വിളിച്ചു വെക്കണം, മമ്മൂട്ടിയാണോ, ആ ഉടനെ വരണം, എനിക്കിപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവാണ്, ഞാൻ സജീവൻ അന്തിക്കാടിനെ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കും. അവർ പറയുകയോ സിനിമാ സംവിധാനമായിട്ട് ആഗ്രഹിച്ച് ഭ്രാന്ത് പിടിച്ചാണ്. ചിലരിങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ നടക്കുന്നതാണ്, ടിപ്പു സുൽത്താനാണെന്ന് പറഞ്ഞു. നമ്മളെല്ലാം പറയും ഓ കഷ്ടം, നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു, തലയ്ക്ക് സുഖമില്ല. പക്ഷേ ഈ കാര്യങ്ങൾ സമൂഹത്തിൽ പൊതുവായിട്ട് ചെയ്താൽ അതിനെ മതവിശ്വാസം എന്ന് വിളിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, അതാ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ നോക്കുക. സ്ത്രീ വേഷം കെട്ടുന്നു പുരുഷന്മാർ, മതത്തിൻ്റെ പേരിലല്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ പറയുക? അഴിച്ചിടാന്ന് പറയും, അടി കൊടുക്കും. മതത്തിൻ്റെ പേരിലാകുമ്പോൾ അത് പവിത്രമായിത്തീരുന്നു, പുണ്യമായിത്തീരുന്നു. നാക്കിക്കൂടെ ശൂലമിറക്കുന്നു, കുറ്റിക്കടി കൊടുക്കും. സ്വന്തം മക്കളുമല്ലാണ് ചെയ്യുന്നത്, മതത്തിൻ്റെ പേരിലാണെങ്കിൽ പ്രശ്നമില്ല. അത് പിന്നെ ശിശുപീഡനമല്ല, തലയോട്ടി വെച്ച് പൂജ നടത്തുന്നു, അടിച്ചോടിച്ചു വിടും. ചീട്ട് കളിക്കാൻ സമ്മതിക്കുന്നില്ല പോലീസുകാർ, അടിച്ചോടിച്ചു വിടും. ചീട്ട് കളിക്കുമ്പോഴത്തേക്ക് ലോകം മുഴുവൻ നശിക്കുന്നു പറയുന്നത്. ഇവിടെയാണ് തലയോട്ടി വെച്ച് പൂജ ചെയ്യുന്നത്, മതത്തിൻ്റെ പേരിലായിട്ട് അത് പവിത്രമായി. രക്തം വാർക്കുന്നു ഷിയകൾ, മതത്തിൻ്റെ പേരിലായതുകൊണ്ട് അത് പവിത്രമായി. കുരിശ് സ്വയം കുരിശിലേക്കുന്നു, മുറിവുണ്ടാക്കി കുരിശിലേക്കുന്നു, അതും പവിത്രമായി മാറുന്നു. മതത്തിൻ്റെ പേരിൽ ഇതെല്ലാം പവിത്രമായി മാറുന്നു. മതത്തിൻ്റെ പേരിലല്ല ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ കുതിരവട്ടം അല്ലെങ്കിൽ ഊളംപാറ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇറ്റ്സ് എ നോൺസെൻസ് ബൈ കൺസെൻസസ്, ഓർ എ ഇറ്റ്സ് എ ഡെല്യൂഷൻ, ഇറ്റ്സ് എ ഇൻസാനിറ്റി ബൈ കൺസെൻസസ്. എല്ലാവരും ഏക അഭിപ്രായത്തോടുകൂടി ചെയ്യുന്ന ഒരു വിഭ്രാന്തിയാണ് അല്ലെങ്കിൽ ഒരു മാഡ്നസ് ആണ് മതം എന്നാണ് റോബർട്ട് എം പെസ്സിക് പറയുന്നത്. ഇനി മതത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മതവിശ്വാസികൾ എല്ലാവരും വിശ്വാസികളാണ് എന്ന് കരുതണ്ട. ചിലർ അരവിശ്വാസി, കാൽ വിശ്വാസി, മുഴുവിശ്വാസി, 11.5% വിശ്വാസി, 8.25% വിശ്വാസി, പക്ഷെ എല്ലാവരും മതത്തിനൊപ്പമാണ്. പല പല ഐറ്റം നമ്മൾ ഗ്രേഡാണ്, ഒരു ഒരു സ്പെക്ട്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 5.5% വിശ്വാസിയാണ് എന്തൊക്കെ ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ അവനും മതത്തിൻ്റെ കൂടെയാണ്, അവൻ മതത്തിനെതിരെയല്ല. അതാണ് ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. അതാണ് ഡെനറ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, റിലീജിയസ് ലൈഫ് ഈസ് സംതിങ് ലൈക്ക് എ റൈഡിങ് എ ടൈഗർ, ഒരു പുലിപ്പുറത്തെ യാത്ര പോലെയാണ് മത ജീവിതം. ഇറങ്ങാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല, പുലി പിടിക്കും. നിങ്ങൾ മതവിശ്വാസങ്ങളുടെ കരയോഗത്തിലോ അല്ലെങ്കിൽ SNDP യോഗത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യോഗത്തിലോ അല്ലെങ്കിൽ അമ്പലത്തിലോ ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലായിരുന്നു കഴിഞ്ഞാൽ ചോദിക്കും, എന്താ കുഴപ്പം, കാണുന്നില്ലല്ലോ. അപ്പോൾ വീട്ടിലേക്ക് ചോദിക്കും, നിനക്കിപ്പോൾ ഭക്തി ഇല്ലേ, ആകെ പ്രശ്നം, വീട്ടിൽ പ്രശ്നം, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, ഒറ്റപ്പെടുത്തൽ, കുറ്റപ്പെടുത്തൽ, വീട്ടിൽ തന്നെ അരി കിട്ടാത്ത അവസ്ഥയാവുന്നു. അപ്പം നിങ്ങളും ഈ ജാഥയിൽ ഇങ്ങനെ പങ്കെടുക്കുകയാണ്, എല്ലാവരും ഈ ജാഥയിലാണ്. കാരണം ഒരാൾക്ക് പോലും സ്വന്തം നിലയിൽ ചിന്തിക്കാനുള്ള അവകാശമില്ല. ആരൊക്കെ ചിന്തിച്ച് തന്നിട്ടുണ്ടോ, ഈ മതവിശ്വാസം നമുക്കറിയാമല്ലോ, നമ്മളൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിക്കുന്നത് കൊണ്ടാണ് ഒരു ക്രിസ്ത്യാനിയാണ്. ഹിന്ദു കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതുമായിട്ട് ഇങ്ങനെ നടക്കുന്നത്, നമ്മളെ മേക്കപ്പ് ആയിട്ട് മതം മേക്കപ്പ് ആയിട്ട് നടക്കുന്നത്. മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് അവർ മുസ്ലിങ്ങൾ പരസ്പരം കൊല്ലുന്നുണ്ട്, പക്ഷെ അവരറിയുന്നില്ല, സിംപ്ലി ബിക്കോസ് ദേ ആർ ഇൻ എ പർട്ടിക്കുലർ ഫാമിലി ദേ ആർ മുസ്ലിംസ്. അല്ലേ, ഒരു പോസ്റ്റിൽ എപ്പോഴും പറയാറെന്നുള്ളത്, ഒരു നഴ്സിന്, പ്രസവ ശുശ്രൂഷ നടത്തുന്ന മുറിയിലെ ഒരു നഴ്സിന് മാറിപ്പോയാൽ, ഒരു പഴന്തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മതവും മാറി എന്നുള്ളതാണ് സത്യം. അത്ര നിസ്സാരമായൊരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ പേരിൽ മനുഷ്യൻ പരസ്പരം കഴുത്തിറക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുകയാണ്, നമ്മളെ കാണിക്കുകയാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്, ഇറ്റ്സ് സംതിങ് ലൈക്ക് എ റൈഡിങ് എ ടൈഗർ. അല്ലാതെ ഈ ഒരു വിശ്വാസികൾ എല്ലാവരും വിശ്വാസികളാണെന്നൊക്കെ പറയുന്നത് വെറുതെ, എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇപ്പം ശബരിമലയിൽ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 2007 ഈ ശബരിമലയിൽ പണം എണ്ണുന്നതിൽ ഒരു ബാൻ ഉണ്ടായിരുന്നു. അതായത് പണം എണ്ണുന്ന ഒരു അടിവസ്ത്രം ധരിക്കാൻ പാടില്ല എന്നായിരുന്നു. നമ്മുടെ ദേവസ്വം മന്ത്രിയായിരുന്ന സുധാകരനാണ് അത് നിർത്തിച്ചത് സത്യത്തിൽ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് അടിവസ്ത്രവും പണം എണ്ണലുമായിട്ട് ഒരു ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ആരാധനാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവരും ഒന്നാം തരമായിട്ട് മോട്ടിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ,
മുസ്ലിം ആയിക്കോട്ടെ. അപ്പോൾ പണം എണ്ണുന്നവന് അണ്ടർ അടിവസ്ത്രം ഉണ്ടെങ്കിൽ ആ പണത്തിൻ്റെ റൂട്ട് അങ്ങോട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പരമ്പരാഗതമായിട്ട് ഈ പണം എണ്ണുന്നവർക്ക് ഇത് അനുവദിച്ചിരുന്നില്ല. അപ്പോൾ സുധാകരൻ പറഞ്ഞാൽ അത് വേണ്ട, അങ്ങനെ മതി, അണ്ടർവെയർ നിങ്ങൾ അണ്ടർവെയർ ചെക്ക് ചെയ്തോളൂ, അതിനുള്ള സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതാണ്, ഒരു വിശ്വാസിക്ക് വേറൊരു വിശ്വാസിയെ കുറിച്ചുള്ള വിശ്വാസമാണത്. സിമ്പിൾ ആസ് ദാറ്റ്. എല്ലാ വിശ്വാസിക്കും വേറൊരു വിശ്വാസിയെ കുറിച്ചൊരു വിശ്വാസമുണ്ട്. അതാണ് അവിടെ കണ്ടത്. ഇനി മറ്റൊന്നുള്ളതാണ് ഹേർട്ട് ഹൈപ്പോത്തിസിസ് ആൻഡ് അബ്നെഗേഷൻ ഓഫ് റീസൺ. അതായത് മതം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ പരിചയം എന്താണെന്നറിയാം, വ്രണപ്പെടലാണ്. മതത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിന് വ്രണപ്പെടും. അവിടെ തൊട്ട് ഇവിടെ തൊട്ട് എല്ലാം പ്രശ്നമാണ്. ആകെ മൊത്തം മോഹൻലാൽ പറഞ്ഞാൽ ആകെ മൊത്തം ടോട്ടൽ പ്രശ്നമാണ്. മതത്തിനെതിരെ ഒന്നും പറയാൻ പാടില്ല. നിങ്ങൾക്ക് പിണറായി വിജയനെ വിമർശിക്കാം, ചൈനയെ വിമർശിക്കാം, മൻമോഹൻ സിംഗിനെ വിമർശിക്കാം, മോഡിയെ വിമർശിക്കാം, ഇന്ത്യൻ ഭരണഘടനയെ വിമർശിക്കാം, അപ്പനെ വിശ്വസിക്കാം, അമ്മയെ വിമർശിക്കാം, ലോകത്തുള്ള സർവ്വ ചരാചരങ്ങളെയും വിശ്വസിക്കാം, സൂര്യനെ ചീത്ത വിളിക്കാം, ചന്ദ്രനെ ചീത്ത വിളിക്കാം, മതത്തെയോ മതത്തെയും പറയാം, പക്ഷെ മത നേതാവിനെ പറയരുത്. ദൈവത്തോടെ ചീത്ത വിളിക്കുക, അതാണ് രസം. ദൈവം ക്രൂരനാണെന്ന് പറഞ്ഞാൽ ആരും ഒന്നും പറയത്തില്ല. ദൈവം പൊട്ടനാണെന്ന് പറഞ്ഞാലും ആരും ഒന്നും പറയത്തില്ല. ദൈവത്തിന് ബുദ്ധിയില്ലെന്ന് പറഞ്ഞാലും ഒരാളും നിങ്ങളൊന്നും ചെയ്യത്തില്ല. പക്ഷേ ഇന്ന ആൾക്ക് ബുദ്ധിയില്ല എന്നൊന്ന് പറഞ്ഞു നോക്കെ. അപ്പോൾ എവിടെ ചെന്ന് നിൽക്കുന്നു ഇവൻ ദൈവത്തിൽ? ഇപ്പോൾ പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കഥ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ് എഴുതിയതിനകത്ത് ദൈവത്തെയാണ് ഒരാൾ നായിൻ്റെ മോനെ എന്ന് വിളിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ദൈവത്തെ അല്ല വിളിച്ചത്, അതാണ് പ്രശ്നമായി. ഇനി മറ്റൊന്നുള്ളതാണ് അബ്നെഗേഷൻ ഓഫ് റീസൺ. അതായത് മതവിശ്വാസികൾ പറയുന്നത്, ഒരു പൊതുവിലൊരു ധാരണയുണ്ട്, ഈ യുക്തി എന്ന് പറയുന്ന സാധനത്തിന് ഒരുപാട് ലിമിറ്റുണ്ട്. യുക്തിക്കപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും, നിനക്കും ഇതേ സാധനമല്ലേ ഉള്ളത്, നിനക്കും ഇതേ യുക്തിയല്ലേ ഉള്ളത്? ആ എനിക്കും ഇതേ യുക്തിയാണ് ഉള്ളത്, പക്ഷേ നിൻ്റെ യുക്തിക്ക് പരിമിതിയില്ല. നിൻ്റെ യുക്തിക്ക് പരിമിതി ഉണ്ടെങ്കിൽ എൻ്റെ യുക്തിക്കും പരിമിതിയുണ്ട്. ഈ മതം എന്ന് പറയുന്ന ഒരു യുക്തിപരമായിട്ടുള്ള ഒരു സാധനമാണ്. കാര്യം മതം എന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ടുള്ള ഒരു യുക്തിയാണ്. അതൊരു യുക്തി സാധനമാണ്, അത് ശരിയായ യുക്തിയല്ല. എന്താണ് മതത്തിൻ്റെ യുക്തി? ഒരു കൊച്ചുകുട്ടി, അമ്മ കൊച്ചുകുട്ടിയെ കസേര തട്ടി മറിഞ്ഞു വീഴുന്നു, കരയുന്നു, അമ്മ എന്ന് ആശ്വസിപ്പിക്കുന്നു, കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഉടനെ അമ്മ എന്ന് കസേരയ്ക്ക് ഒരു അടി കൊടുക്കുന്നു, മേലെ എൻ്റെ കുട്ടിയെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. കുട്ടി ഉടനെ കരച്ചിൽ നിർത്തുന്നു. കാര്യം എന്താണ്? കസേരയിലിരിക്കുന്ന ഒരു മാമനാണ് തന്നെ ഉപദ്രവിച്ചെന്ന് കുട്ടി ധരിക്കുന്നു. അത് അവൻ്റെ പ്രാഥമിക യുക്തിയാണ്. അതിനകത്തൊരാളുണ്ടെന്നും ഒരു ഉക്കൂക്കിയുണ്ടെന്നും ആ ഉക്കൂക്കിയാണ് തന്നെ ധരിച്ച് ഉപദ്രവിച്ചതെന്നും കുട്ടി മനസ്സിലാക്കുന്നു. ഈ പ്രാഥമിക യുക്തിയാണ് കസേരയ്ക്കുള്ളിലൊരു കസേര മാമനെങ്കിൽ, ഈ കെട്ടിടത്തിനുള്ളിലൊരു കെട്ടിടത്തിൻ്റെ മാമനെങ്കിൽ, ഈ പ്രപഞ്ചത്തിനൊരു പ്രപഞ്ച മാമൻ, ഇതാണ് ദൈവം. ഇതൊരു പ്രാഥമിക യുക്തിയാണ്, ഏത് പൊട്ടനും മനസ്സിലാവുന്നൊരു യുക്തിയാണ്. ഇപ്പം യുക്തിക്ക് പരിമിതിയുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണ്. മതം എന്ന് പറയുന്നത് ഒരുതരം പ്രാഥമിക പ്രാകൃതമായിട്ടുള്ള ഗോത്രവർഗ യുക്തിയാണ്. അത് യുക്തിഹീനമാണ് എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ആ യുക്തികളല്ല സിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യൻ വേണ്ടത്. അവൻ്റെ യുക്തിയുടെ അടുത്ത ഘട്ടങ്ങളിലേക്കാണ് പോകുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ എന്താ പറയുന്നത്, പാറ്റേൺ സീക്കിങ്ങും പേഴ്സൺ സീക്കിങ്ങും ഒന്നും അല്ല വേണ്ടത്. ഫോർ മെനി പീപ്പിൾ ഫെയ്ത്ത് ഈസ് എ മാറ്റർ ഓഫ് കൺവീനിയൻസ് റാദർ ദാൻ കൺവിക്ഷൻ. മതത്തിനൊപ്പം പോകുന്ന മഹാഭൂരിപക്ഷത്തിൻ്റെയും ഗതി വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. ഒരു കച്ചവടക്കാരൻ എത്തീസ്റ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അവൻ എത്തീസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അവൻ പിന്നെ അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. എങ്ങനെയാണ്? അവനെ വെട്ടിക്കൊല്ലത്തൊന്നുമില്ല, അങ്ങനെ അങ്ങ് ചെയ്തൊന്നുമില്ല കേരളത്തിൽ. പക്ഷെ എന്ത് തരും? അവൻ്റെ കടയിൽ സാധനം വാങ്ങിക്കാൻ ആളുകൾ ചെല്ലത്തില്ല. സിമ്പിളി, അവിടുന്ന് സാധനം വാങ്ങിക്കണം. പിന്നെ ഇയാൾ എന്ത് കച്ചവടം ചെയ്യുന്നു? അവൻ കാഫറാണ്, അവൻ്റെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് കച്ചവടം ചെയ്യുന്നു? അപ്പോൾ തീർന്നില്ലേ? അപ്പോൾ ജീവിക്കണമെങ്കിൽ മതത്തിനോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞാൽ മതം ഒരു കൊലക്കത്തിയായിട്ട് ഒരു ഭീഷണിയായിട്ട് മാറുക. അതുകൊണ്ടാണ് ആളിങ്ങനെ. അപ്പോൾ ഏത് വലിയ പാർട്ടിയിലാണേലും നമ്മൾ മതത്തിനോടുള്ള ഫുൾ സറണ്ടർ, യു ക്യാൻ സീ കംപ്ലീറ്റ് സറണ്ടർ വരാൻ കാരണം മതം ഡയറക്റ്റായിട്ട് മാത്രമല്ല ഇൻഡയറക്റ്റ് ആയിട്ടാണ് നിങ്ങളെ ചോക്ക് ചെയ്യുകയാണ്, നിങ്ങളുടെ ശ്വാസം മുട്ടിക്കുകയാണ്. അത് നിങ്ങളുടെ ചുറ്റുപാട് സുഹൃത്തുക്കളെ പലപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ മതപരമായ ചർച്ചകളൊക്കെ ചോദിക്കുന്നു, നിങ്ങളൊരു നിരീശ്വരവാദിയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ മൊത്തം ചരടുകുറി ചാമ്പൽ ടീമൊക്കെയാണെന്ന് നോട്ടി വെക്കുന്നു. എന്തുടാ നീ നിരീശ്വരവാദിയൊക്കെയാണോടാ? എന്താ ഇതൊക്കെ ആരാടാ ഉണ്ടാക്കി? ഒറ്റ ചോദ്യം അടിക്കും. അപ്പോൾ ആരൊക്കെയാ ഉണ്ടാക്കിയെന്നൊരു മറുപടി നിങ്ങൾ പറയുന്നതിന് മുമ്പ് വരെ ബാക്കി നിങ്ങളെ അവന്മാർ അപഹസിച്ചുകൊണ്ട് ഡയലോഗുകൾ അടിച്ചു. അപ്പോൾ നിങ്ങൾ നാല് വശം പോകുമ്പോൾ പിന്നെ നിങ്ങൾ അവർക്ക് സഹകരിക്കാൻ പറ്റത്തില്ല. മതം ശിക്ഷിച്ചോ? ശിക്ഷിച്ചു. എങ്ങനെയാണ് ശിക്ഷിച്ചേ? ഇതാണ് ഇറ്റ്സ് എ റിലീജിയസ് റേഡിയേഷൻ ഇൻ ദ എയർ. അത് കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ആഹാരത്തിലും ഭക്ഷണത്തിലും അന്തരീക്ഷത്തിലും എല്ലാം ഉണ്ട്. മതം ഇങ്ങനെ പ്രസരിച്ചിരിക്കുന്നുണ്ട്. അല്ലാതെ ഈ കൊലക്കത്തി എടുക്കുമ്പോൾ മാത്രമാണ് മതം വരുന്നതെന്ന് കരുതില്ല. അത് ഒരു വേറെ ഒരു ഗതിയില്ലാത്ത മന്ദബുദ്ധികൾ ചെയ്യുന്ന കാര്യമാണ്. അല്ലാതെ തന്നെ മതം നിങ്ങളെ ചോക്ക് ചെയ്യുന്നുണ്ട്. ഇതാണോ മതം എന്നൊരു ചോദ്യം. ഈ വെട്ടിമാറ്റപ്പെട്ട കൈ എന്ന് പറയുന്ന സാധനം കേരളത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. കേരള സമൂഹത്തെ ഒന്നാന്തരമായി ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പാടില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള
ആക്രമണത്തിൽ വിശ്വസിക്കുന്ന മതങ്ങളും ആക്രമണത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ആക്രമണത്തിൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങളും ദേ ബിലീവ് ഓൺലി ഇൻ വയലൻസ്. ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. ഞാനൊരു ഒരു സ്വതന്ത്ര ഇന്ത്യയിലെ പറയുന്നത് വി ബിലീവ് ഇൻ വയലൻസ് ആൻഡ് വി പ്രൊമോട്ട് വയലൻസ്. അത് കൈവെട്ട് തൊട്ട് ഹർത്താൽ വരെ നമുക്ക് കാണാൻ പറ്റും. വയലൻസ് ചെയ്താൽ പേടിച്ച് മനുഷ്യൻ വീട്ടിലിരിക്കത്തില്ലേ? അതെന്ത് വലിയ കാര്യമാണ്. ഒരു കത്തി കാണിച്ചിട്ട് നിങ്ങൾ ചിലപ്പം ഏറ്റവും വിശിഷ്ടമായ സാധനം ഊരിക്കൊടുത്തെന്നിരിക്കും. പക്ഷേ അങ്ങനെയാണോ ഒരു സമൂഹം നടത്തിക്കൊണ്ട് പോകേണ്ടതെന്ന് ഈ ശക്തികൾ ആലോചിക്കണം. അത് മതമായാലും രാഷ്ട്രീയ പാർട്ടികളായാലും ആലോചിക്കണം. വയലൻസ് പേടിപ്പിച്ച മനുഷ്യൻ വെറും പാവപ്പെട്ട അവൻ അപ്പോഴേ ചിലപ്പോൾ വേണമെങ്കിൽ മൂത്രം ഒഴിക്കും. അങ്ങനെയാണോ നിങ്ങൾ ആദർശം ഉണ്ടാക്കണം? അങ്ങനെയാണോ നിങ്ങൾ സമൂഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നിങ്ങൾ വാർത്തകളുടെ പ്രസരണം ഒരു 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 ജെൻഡറിനെ തന്നെ നിങ്ങൾ ചാക്കിലേക്ക് കിട്ടുന്നു. ഒരു ഒരു കൂടിലിട്ടൊരു മനുഷ്യനെ പച്ചയ്ക്ക് കൊളുത്തി കത്തിക്കുന്നു, കഴുത്തറക്കുന്നു. അതാ നിങ്ങളെ കാണുന്ന ആ കുട്ടിയുടെ ചിത്രം ഒരു പക്ഷേ ഏറ്റവും വലിയ ദയനീയമായിട്ടുള്ള ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു ചിത്രമാണ്. ഒരു സിറിയയിലെ 4 വയസ്സുള്ള ഒരു കുട്ടിയാണ്. കഴിഞ്ഞ 2.5 വർഷമായിട്ട് അവിടെ നടക്കുന്ന ആഭ്യന്തര കലാപത്തിൽ ഏതാണ്ട് 2.5 ലക്ഷം കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. നമ്മൾ സേവ് ഗാസ എന്നൊക്കെ പറയുന്ന പ്രസ്ഥാനങ്ങൾ ദയവായിട്ട് ശ്രദ്ധിക്കണം. 2.5 ലക്ഷം മുസ്ലിം കുട്ടികളാണ് ഗാസയിലെ സിറിയയിലെ ഇൻഫൈറ്റിംഗ് ബിറ്റ്വീൻ മുസ്ലിംസ് കൊല്ലപ്പെടുന്നത്. അവിടെ മരിച്ചു വീഴുന്നത് മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മനുഷ്യന്റെ ചോരയ്ക്ക് ഒരേ നിറമാണെന്ന് മനസ്സിലാക്കുന്നെങ്കിൽ മാനവികതയാവും. അല്ലാതെ ഗാസയിൽ മാത്രം വീഴുന്ന ചോരയ്ക്ക് വേണ്ടി തുപ്പുന്ന ആ അതുണ്ടല്ലോ, അത് ശരിയല്ല. എവിടെയും മനുഷ്യൻ വീഴുമ്പോൾ നമ്മുടെ നിലവിളി ഉയരണം. ഇവിടെ വരുന്നില്ല. ഞാൻ പറഞ്ഞ 2.5 ലക്ഷം കുട്ടികളാണ് സിറിയയിൽ. ഗാസയിൽ കൊല്ലപ്പെടുന്നത് 10 or 15 പേര്. ഇപ്പോഴത്തെ കണക്കിന് ഒരു കാര്യമുണ്ടല്ലോ. ഗാസയിൽ നിങ്ങൾക്ക് അറിയണം, കരയണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. കൈ ഉയർത്തി കാണിക്കുകയാണ്. ഫോട്ടോ എടുക്കാനായിട്ട് ഫോട്ടോഗ്രാഫർ നോക്കുമ്പോഴാണ് ഇയാൾ കൈ ഉയർത്തി കാണിക്കുന്നത്. ഈ കൊച്ചുകുട്ടി വിചാരിക്കുന്ന അറിയോ, എന്നെ ഇതാരോ വെടിവെക്കാൻ വരുന്നു എന്നാണ്. 4 വയസ്സുള്ള കുട്ടിയുടെ ജനിതകപരമായിട്ടുള്ള മെമ്മറിയിലേക്ക് ഈ തോക്കും സ്ഫോടനവും ഉയർത്തുന്ന ഒരു കൾച്ചർ എന്ന് പറയുമ്പോൾ ആ സമൂഹത്തെക്കുറിച്ച് എന്ത് കാര്യങ്ങളാണ് ആ ഫോട്ടോ പറയുന്നത്? ഞെട്ടിപ്പിക്കുന്ന ഫോട്ടോയാണത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ 4 വയസ്സുള്ള ഒരു കുട്ടി ഷൂട്ട് ചെയ്യാനായിട്ട് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് കൈ ഉയർത്തി കാണിക്കുന്നത്? അതാണ് സിറിയ. ഇതൊക്കെ റിലീജിയൻ ആണോന്ന് ചോദിച്ചാൽ ഇത് റിലീജിയൻ തന്നെയാണ്. ഈസ് ദിസ് റിലീജിയൻ? യെസ് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് റിലീജിയൻ. അതാണ്ട് ഒരു സ്കൂളിൽ, കെനിയയിലെ ഒരു സ്കൂളിൽ 150 പേരെ കൊന്നിട്ടിരിക്കുന്നു. അതിൽ ആൺകുട്ടികളെ കൊന്നതിൻ്റെ മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടിയാണോ എന്ന് തിരിച്ചറിയാനായിട്ട് അവനെ അൺഡ്രസ് ചെയ്തിട്ട് രോമങ്ങൾ വളർന്നിട്ടുണ്ടെങ്കിൽ ആൺകുട്ടിയാണ്, അപ്പോഴേ കൊല്ലുക, അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോടാ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തപ്പെട്ട ഒരു കിരാതമായിട്ടുള്ള ഒരു തിരിച്ചറിയൽ പരേഡിൻ്റെ ആവർത്തനമാണ് നിങ്ങൾ കെനിയയിലും പാകിസ്ഥാനിലെ സ്കൂളിലും പെഷവാറിലും കാണുന്നത്. നിങ്ങൾ 13 വയസ്സുള്ള ഒരു കുട്ടി എനിക്കുണ്ട്, ഒന്നാലോചിച്ചോ. അവനിങ്ങനെ ഒരു മുട്ടാളൻ്റെ കയ്യിൽ ഒരു ഹൂറിയെ പ്രതീക്ഷിച്ചിരിക്കുന്നവൻ്റെ കയ്യിൽ ചെന്ന് പിടുകയും അവനെ വിവസ്ത്രനാക്കുകയും രോമം വളർന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വെടിവെച്ചു കൊല്ലുകയും ചെയ്യുന്ന ഒരു രംഗം ഒന്നാലോചിച്ചു. നടക്കുന്ന കാര്യങ്ങളാണിപ്പോൾ. ഒരു സ്ത്രീ അവരെ കല്ലെറിഞ്ഞു വന്ന രംഗം, അതെനിക്കറിയാം പാകിസ്ഥാനിലാണ്. തൃശ്ശൂർകാരോട് അധികം പറയേണ്ട കാര്യമില്ല. ഇപ്പം ഈ ഒരു പോസ്റ്ററിന് അടിയിൽ ഒരാൾ പറഞ്ഞൊരു കാര്യം ഞാൻ ആലോചിച്ച്, എന്താണ് എൻ്റെ അടിക്കുറിപ്പ് എന്നറിയോ? ഒന്ന് കറക്കൽ ഊഹിക്കാവോ? അടിക്കുറിപ്പ് ഇതായിരുന്നു, ആനയ്ക്ക് വരെ വിവരം വെച്ചു എന്നായിരുന്നു. അതായിരുന്നു അടിക്കുറിപ്പ്. ഞാൻ നമ്മൾ എഴുതിയിട്ടില്ല. അപ്പൊ റിലീജിയൻ ഈസ് മോർ ദാൻ ദിസ്. ഇതൊക്കെ റിലീജിയൻ തന്നെയാണ്, ബട്ട് ഇറ്റ്സ് എ മോർ ദാൻ ദാറ്റ്. ഇറ്റ്സ് റിലീജിയൻ ഇസ് എ ഹ്യൂമൻ കോളനി സ്റ്റക്ക് ടുഗദർ ബൈ ഫിയർ ആൻഡ് ഇഗ്നോറൻസ് ആൻഡ് സർവൈവ് ബൈ ടോർമെന്റ് വിദിൻ ആൻഡ് ടോർച്ചർ വിതൗട്ട്. ആന്തരികമായി പീഡിപ്പിക്കുക, ബാഹ്യമായി ടോർച്ചർ ചെയ്യുക. ടോർമെന്റ് ആൻഡ് ടോർച്ചർ ഓൾമോസ്റ്റ് ദ സെയിം മീനിങ്, ബട്ട് ഐ യൂസ് ദ ഡിഫറെന്റ് വേർഡ്സ് ഫോർ ഡിഫറെന്റ് ഒക്കേഷൻസ്. ഏത് മതം നോക്കുക, അതിൻ്റെ അനുയായികളെ അത് പീഡിപ്പിക്കുകയും പുറത്ത് ഭീകരത അഴിച്ചുവിടുകയും ചെയ്യും. സോ ഇറ്റ്സ് എ ടു വേ എഞ്ചിൻ, രണ്ട് തല മൂർച്ചയുള്ള വാള് പോലെയാണ്. സ്വന്തം അനുയായികൾക്ക് ഭീഷണി ഉണ്ടാവും, അവനൊരു ഒരു പണിഷ്മെൻ്റാണ്, പുറത്തേക്ക് ഒരു പണിഷ്മെൻ്റാവാണ്. ചില മതങ്ങളിലൊരു ഗുണമുണ്ട്, അത് ആന്തരികമായി ശിക്ഷിക്കുമെങ്കിലും ബാഹ്യമായി മറ്റുള്ളവരുമായിട്ട് ചാണ്ടയ്ക്ക് പോവില്ല. അത്രയും നല്ലത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി എന്താണ് വിശ്വാസം? വിശ്വാസം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ചിന്തിക്കാനുള്ള വൈമനസ്സാണ്. നിങ്ങൾ എല്ലാ കാര്യത്തിലും ചിന്തിക്കുന്നുണ്ട്, എല്ലാ കാര്യത്തിലും യുക്തി ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം യുക്തി ഉപയോഗിക്കുന്നു, അത് മതത്തിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നതിനായിട്ട് സൂര്യൻ ഉണ്ടെന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? സൂര്യൻ ഉണ്ടെന്ന് എന്തിനാണ് വിശ്വസിക്കുന്നത്? അന്തരീക്ഷവായു ഉണ്ടെന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല. വിശ്വസിക്കേണ്ടി വരുന്നത് പലപ്പോഴും ഇല്ലായ്മകളെ ആദരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വിശ്വാസം വരുന്നത്. When you are honoring that which not there, you start to believe. Why should you believe in sun? Why should you believe in air?
Why shouldn't you believe in you? ഇതിനൊന്നും വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. വിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വിഷയമായി. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡൻസ് ഓഫ് ടെസ്റ്റ്. ഒരു വിശ്വാസി ഒരിക്കലും അവൻ്റെ വിശ്വാസം പരീക്ഷിക്കാൻ തയ്യാറാവില്ല. സായിബാബ ഒരിക്കലും സ്വന്തം നാലാംകട അഞ്ചാംകട ആറാംകട മാജിക്കുകൾ ഒരു ബോഡിയുടെ മുന്നിൽ വെച്ച് അല്ലെങ്കിൽ ഒരു 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 സമിതിയുടെ മുന്നിൽ വെച്ച് പ്രദർശിപ്പിക്കാൻ തയ്യാറാവില്ല. അതാകെ തയ്യാറാവുന്ന മണ്ടന്മാർ ഈ മിഡ് ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യാൻ നടക്കുന്ന ലോകോത്തര മണ്ടന്മാർ മാത്രമായിരിക്കും. അല്ലാതെ ഒരു മതവിശ്വാസിയും അവൻ്റെ നമ്പറുകൾ എക്സ്പോസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഞാൻ പലതും ചെയ്യും, ശുദ്ധി കാണിക്കാനുള്ളതല്ല എന്ന് പറയും. ശുദ്ധി ഉണ്ട്, പക്ഷെ അത് കാണിക്കത്തില്ല. കാണിച്ച പിന്നെ എന്തോന്ന് ശുദ്ധി? ശുദ്ധി അങ്ങ് വരിക, വരുമ്പോൾ നിങ്ങളങ്ങ് കണ്ടോണം. അല്ലേ, എനിക്ക് ഇന്ന സിദ്ധിയുണ്ട്, ഞാനിതാ നിങ്ങൾ എല്ലാ മെഷീനും റെഡിയാക്കി വെക്കും. ഓരോരുത്തരും പോവില്ല, പോയാൽ അവൻ്റെ സിദ്ധി അവിടത്തോടെ അവനൊരു നവജോത് സിദ്ധുവായി മാറും. അവിടെ വെച്ച് തീരും. അവോയ്ഡൻസ് ഓഫ് ടെസ്റ്റ്, എ കോമ്പിനേഷൻ ഓഫ് മെൻ്റൽ ഡെലൂഷൻ, വിഷ്ഫുൾ തിങ്കിങ്. എപ്പോഴും ഒരു സ്വതന്ത്ര ചിന്തകൻ എന്ന് പറയുന്നത് ശരിയിൽ വിശ്വസിക്കണമെന്ന് ആഗ്രഹം, സത്യം എന്താണ്, വസ്തുത എന്താണ് എന്നുള്ളതിൽ വിശ്വസിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിനാണ് ഒരു സ്വതന്ത്ര ചിന്തകൻ. അതേസമയം ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ താൻ വിശ്വസിക്കുന്നത് സത്യമാകണമേ എന്ന് ആഗ്രഹിക്കുന്നവനാണ്. എൻ്റെ ചക്കര വിശ്വാസം ശരിയാകണമേ, അതിനെതിരെയുള്ള എല്ലാ സാധ്യതകളും അടച്ചിടുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ചോദിക്കുമോ, നിങ്ങളിപ്പോൾ വളരെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളല്ലോ, നിങ്ങളിപ്പോൾ 5 എഡിഷനായ പുസ്തകം എന്നൊക്കെ പറയുന്നു. ഇവിടെ 500 എഡിഷനായ പുസ്തകങ്ങൾ ഞങ്ങൾ ഇറക്കിത്തരാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇതിനേക്കാൾ ആളുകൾ വാങ്ങിച്ചുകൊണ്ടുപോയി, വായിച്ചില്ലെങ്കിലും വീട്ടിൽ കൊണ്ടുവന്ന് പൂജിക്കുന്ന പുസ്തകങ്ങൾ ഉണ്ടാകാം, ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ മതത്തിൻ്റെ കൂടെ എന്നുള്ള ചോദ്യം ഞാൻ പറയുന്നു. ഈ 3 സാധനം ഒന്ന് നിർത്തി നോക്കുക. അതായത്, നിങ്ങളൊരു തലമുറയെ എങ്ങനെയാണ് മതപരമായി വാർത്തെടുക്കുന്നത്? അടിസ്ഥാനപരമായി ഇൻഡോക്ട്രിനേഷൻ വഴിയാണ്, മതബോധവൽക്കരണം. നിങ്ങളുടെ മുതുമുത്തച്ഛൻ ഒരു ഒരു ചട്ടിക്കകത്ത് ഒരു കോൺക്രീറ്റ്, ഈ കോൺക്രീറ്റിൻ്റെ അനോളജി ഞാൻ സ്ഥിരം പറയുന്നത് 100 കണക്കിന് വേദികളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ചട്ടിക്കകത്ത് കോൺക്രീറ്റിൻ്റെ ഇതെടുത്തിട്ട് മേളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ കൊടുത്തു കൊടുത്താണ് കോൺക്രീറ്റ് നടത്തുന്നത്, അല്ലേ? ചട്ടി ഇങ്ങനെ കൈമാറി. നിങ്ങളുടെ മുതുമുത്തച്ഛൻ ഒരു ചട്ടി എടുത്ത് നിങ്ങളുടെ മുത്തച്ഛന് കൊടുത്ത്, മുത്തച്ഛനെ ചട്ടി എടുത്ത് നിങ്ങളുടെ അച്ഛന് കൊടുത്തു, അച്ഛനാ ചട്ടി എടുത്ത് മകന് കൊടുത്തു, മകൻ അതെടുത്ത് മകൻ്റെ മകന് കൊടുത്തു, അവൻ ഈ ചട്ടിയായിട്ട് ഇരിക്കാൻ അടുത്ത തലമുറയുടെ മേളിൽ അടിക്കാനും. ഈ ചട്ടിയിൽ എന്താ ചാണകമാണോ എന്ന് ആരും നോക്കുന്നില്ല, ചട്ടി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. മതവും അങ്ങനെയാണ്. എൻ്റെ മുത്തച്ഛൻ്റെ മതം, എൻ്റെ അച്ഛൻ്റെ മതം, എൻ്റെ മതം, എൻ്റെ മകനും അതും മതി, ഇത്രല്ല ഉള്ളൂ. പറക്കാൻ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ചിറകുകൾ അരിഞ്ഞിടുകയാണ്. പിന്നെ എങ്ങനെയാണ്, പിന്നെ ഹൗ കൻ യു ബി ഡിഫറൻറ്റ്? ഈ 3 സാധനങ്ങൾ കൊച്ച് ഇത് 18 വയസ്സുള്ള ഒരാളുടെയൊക്കെ ചെന്ന് ഇവിടെ ഈ 3 പുസ്തകങ്ങൾ പ്രധാനമായിട്ട് ഖുറാനുണ്ട്, ഗീതയുണ്ട്, ബൈബിളുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിഖ് ഗ്രന്ഥമുണ്ട്. നീ ഇത് വായിച്ച് പഠിച്ചിട്ട് ഇതിലേറ്റവും നല്ലത് തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, റൈറ്റ് ചോയ്സായി. അവൻ ഏത് തിരഞ്ഞെടുക്കും? അവൻ സ്വാഭാവികമായിട്ടും പറയും ഇതിനേക്കാൾ നല്ല കഥകൾ ബാലരമയിലും ബാലമംഗളത്തിലും ഉണ്ട്. സ്വാഭാവികമായിട്ട് അച്ഛൻ 1-ാം വയസ്സിലും 2-ാം വയസ്സിലും ഇത് അടിച്ചു കയറുകയാണെങ്കിൽ ഉദാഹരണമായിട്ട് പറയുകയാണ്, 1-ാം വയസ്സിലും 2-ാം വയസ്സിലുള്ള കുട്ടികൾക്ക് പറയുകയാണ്, നിനക്ക് വേണ്ടി കർത്താവ് ഒരു ദിവസം മുഴുവൻ ചോരയിൽ കുതിർന്ന് ഇങ്ങനെ കിടന്നു മകനെ എന്ന് പറയുമ്പോൾ അവൻ്റെ ഐസി അടിച്ചു പോകും. അവൻ്റെ ആജീവനാന്തം പിന്നെ ക്രിസ്തുവിനോടുള്ള അഗാധമായ പ്രണയമായിരിക്കും. ആ കൊച്ചു പ്രായത്തിൽ വേറെ ഒന്നും ഉണ്ടാവില്ല. അതിനുള്ള അവകാശം മതത്തിന് വേണ്ടിയാണ്. ഒരു മാസിസ്റ്റുകാരൻ്റെ കുട്ടി ഒരിക്കലും മാസിസ്റ്റ് കുട്ടി എന്ന് അറിയപ്പെടുന്നില്ല. ഒരു പോസ്റ്റ് മോഡേണിസ്റ്റിൻ്റെ കുട്ടി പോസ്റ്റ് മോഡേണിസ്റ്റ് കുട്ടി ആകുന്നില്ല. പക്ഷേ ഒരു ക്രിസ്ത്യാനിയുടെ കുട്ടി ക്രിസ്ത്യൻ കുട്ടിയും മുസ്ലിമിൻ്റെ കുട്ടി മുസ്ലിം കുട്ടിയും ഹിന്ദുവിൻ്റെ കുട്ടി ഹിന്ദു കുട്ടിയാവുന്നു. ആരാണ് മതത്തിന് ഇത്ര അവകാശം കൊടുത്തത്? കുട്ടികളുടെ ശൈശവം വാടകയ്ക്കെടുക്കാനും കൊള്ളക്കെടുക്കാനൊക്കെയുള്ള അവകാശം മതത്തിന് മാത്രമേ ഉള്ളൂ. സ്കൂളുകളിലൊക്കെ ചെന്ന ഒരു അധ്യാപന ശാസ്ത്രം പറഞ്ഞു പറയുന്നത് ഈ അയാൾ നിരീശ്വരവാദം പറയുന്നു അവനെ പുറത്താക്കാനായിട്ട് PTI കൂടുന്ന നാടാണ് കേരളം. ശാസ്ത്രമാണ് പറയുന്നത്. അച്ഛാ മതം പറയും, ഒരു ഗീതയായിട്ട് എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് കുട്ടികളുടെ ഒരു ഇതനുസരിച്ചിരിക്കും, ഗീതയോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം അതനുസരിച്ചിരിക്കും, ഒരു പ്രശ്നവുമില്ല. മതം തുപ്പുന്നവർക്ക് വലിയ ആദരവും. ഇതാലോചിച്ച് നോക്കുക, ഒരു കുട്ടിയുടെ ഈ അടുത്തിടെ തോമസ് ഐസക്കിനെ കുറിച്ചൊരു ബ്ലോഗോ ഒരു പോസ്റ്റ് ഇട്ടു. ഈ കുട്ടിയുടെ ഇതിലൂടെ ഇങ്ങനെ ശൂലം കയറുന്ന വളരെ കണ്ടപ്പോൾ വിഷമം തോന്നി. വിഷമം തോന്നാനാണെങ്കിൽ ഈ ചുറ്റും ഇതായി ഉള്ളു. മതം ശൈശവത്തെ പീഡിപ്പിക്കുന്ന രംഗങ്ങൾ ഇതൊന്നുമല്ല, ഇതിലൊക്കെ എത്രയോ ക്രൂരമായിട്ടുള്ള രംഗങ്ങൾ, എത്രയോ നിന്ദ്യമായ രംഗങ്ങൾ നമുക്ക് ചുറ്റും കാണാൻ കഴിയും. നിലവിലുള്ള യാഥാർത്ഥ്യമാണ്, വർഷങ്ങളായിട്ട് തുടരുന്നതാണ്. നിങ്ങൾ ഈ കോവിലുകളിലൊക്കെ പോകുമ്പോൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡി പാർട്സ് കട്ട് ചെയ്യുന്നത്, കുട്ടികളൊക്കെ ചിലപ്പോൾ ഈ സുന്നത്ത് കല്യാണത്തിന് മുമ്പൊക്കെ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരുത്തൻ അവൻ ഇറങ്ങി ഓടി അവൻ്റെ കാലൊടിഞ്ഞ് അവനെ 3 ആഴ്ച ബെഡിലായിരുന്നു, എൻ്റെ കൂടെ പഠിക്കുകയായിരുന്നു. എന്നിട്ട് എന്താണ്, അവൻ്റെ കാല് നേരെയായപ്പോണ്ട് ചെയ്തു. അവനിഷ്ടമല്ല, അവന് പേടി, അവന് വേദന. ഇതൊന്നും കുട്ടികൾക്കെതിരെയുള്ള ക്രൂരതയല്ലേ? കുട്ടികൾക്കുള്ള ക്രൂരത വല്ല ആവണമെന്നുണ്ടെങ്കിൽ
പല കുട്ടി വല്ല ഹോട്ടലിലങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്കെതിരെയുള്ള ക്രൂരതയായി. അതല്ലെന്നല്ല ഞാൻ പറയുന്നത്, അത് ക്രൂരത തന്നെയാണ്. തൊഴിൽ നിയമങ്ങൾ, ഫോർ എക്സാമ്പിൾ, തൊഴിൽ നിയമങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും ടെക്സ്റ്റൈൽ ഷോപ്പിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ഒരു കുട്ടികളിൽ നിന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം ബഹളമാണ്, എല്ലാവരും കുട്ടികൾക്ക് എതിരെ അനുകൂലമായി സംസാരിക്കുന്നവരായിട്ട് മാറും. പക്ഷേ മതം കുട്ടിയെ പീഡിപ്പിക്കുമ്പോൾ ഒരുത്തരും മിണ്ടില്ല. മതം കുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും, നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. പോളണ്ടിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല, കാരണം മതം ഒരുപക്ഷേ നമുക്കറിയാവുന്ന ഏറ്റവും വലിയ പോളണ്ടാണ്. യു ടോക്ക് അബൌട്ട് എനിത്തിങ് എവറിത്തിങ് ബട്ട് നോട്ട് അബൌട്ട് റിലീജിയൻ, സിമ്പിൾ ആസ് ദാറ്റ്. പലപ്പോഴും എല്ലാവർക്കും പേടി, എല്ലാവരും, വോൾട്ടേറുടെ ഒരു പ്രശസ്തമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതായത് നിങ്ങൾ ഏറ്റവും അധികം ഭയക്കുന്നത് ആരെയാണോ, നിങ്ങൾക്ക് ഏറെ പറയാനുണ്ടായിട്ടും നിങ്ങൾ സ്വയം നിരോധിക്കുന്നത് ആർക്കെതിരെയുള്ള വിമർശനങ്ങളാണോ, ഒരുപാട് പരാതികളുണ്ടായിട്ടും നിങ്ങൾ ആർക്കെതിരെയാണോ ഒന്നും മിണ്ടാതെ നടക്കുന്നത്, അവരാണ് നിങ്ങളുടെ ഭരണാധികാരികൾ എന്നാണ് വോൾട്ടേർ പറഞ്ഞത്. അവരാണ് നിങ്ങളുടെ ഭരണാധികാരികൾ. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ഭരണാധികാരി നരേന്ദ്രമോദിയോ പിണറായി വിജയനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാധനമോ അല്ല നമ്മളെ ഭരിക്കുന്നത്. ആർക്കെതിരെയാണ് നിങ്ങൾ ഏറ്റവും അധികം നിശബ്ദത പാലിക്കുന്നത്, ആരെയാണ് നിങ്ങൾ ഏറ്റവും അധികം ഭയക്കുന്നത്? ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും വഴുക പരുവത്തിൽ നിങ്ങൾ സൗമ്യമായും പ്രീണിപ്പിച്ച് സംസാരിക്കുന്നത് ആർക്കെതിരെയാണ്? അവരാണ് നിങ്ങളെ യഥാർത്ഥത്തിൽ ഭരിക്കുന്നത്. അത് മതമാണ്, മതമാണ്, മതമാണ്. മതത്താൽ ഭരിക്കപ്പെടുന്ന ജനാധിപത്യമാണ് നമുക്കുള്ളത്. എല്ലാവർക്കും പേടി ആരെയാണ്? അപ്പോൾ അമേരിക്കയൊക്കെ കാല് വെച്ച് മടക്കി തട്ടി എറിയുന്ന ഓരോരുത്തർ, 2 മണിക്കൂറൊക്കെ അമേരിക്ക കൊല വിളിച്ചു വെക്കും. അമേരിക്ക കൊല വിളിക്കാം, നോ പ്രോബ്ലം. അമേരിക്ക ചെയ്യുന്ന തെറ്റേ രീതിയിൽ നമ്മൾ സംസാരിക്കാം. സാമ്രാജ്യത്തിൽ എന്ത് വേണേലും നമ്മൾ ചെയ്യാം. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം വരുമ്പോൾ അനിയ ലോക്കൽ നേതാവിനോട് നമ്മൾ പറയാറുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്, നീ അങ്ങോട്ട് കയറി കളിക്കണ്ട, അവിടം വരെയൊക്കെ പറഞ്ഞാൽ മതി. ലോക്കൽ നേതാവിൻ്റെ മാത്രം പ്രശ്നമല്ല, വലിയ വലിയ നേതാക്കന്മാരുടെ പ്രശ്നമാണ്. ഞാൻ എം എ ബേബിയായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഞാൻ ചോദിച്ചൊരു കാര്യം, പിണറായി വിജയൻ പലപ്പോഴും മതത്തിനെതിരെ വളരെ കൃത്യമായ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. വേസ്റ്റാണെന്നും ഓടി വേസ്റ്റിൻ്റെ കാര്യത്തിലും ഒരു ക്രിസ്ത്യൻ പാതിരി നടത്തിയ ഇതിൽ ഭാഷയോട് ഞാൻ യോജിക്കുന്നില്ല, എന്നാലും കൃത്യമായ ചില നിരീക്ഷണങ്ങൾ അദ്ദേഹം നടത്താറുണ്ട്, വളരെ കൃത്യമായ ചില നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. പക്ഷേ വിജയൻ ഒരു പ്രസ്താവന നടത്തിക്കഴിഞ്ഞാൽ പിറ്റേന്ന് ലോകം മുഴുവൻ പ്രസരിപ്പിക്കുന്ന പാർട്ടി നേതൃത്വവും അണികളും ഒരിക്കലും വിജയൻ്റെ മതവിരുദ്ധ പ്രസ്താവനകളെ ഗൗനിക്കുക പോലും ചെയ്യാറില്ല. അത് എ കെ ജി സെൻറ്ററിൻ്റെ 4 ചുവരുകളിൽ തീരുകയാണ് ചെയ്തത്. ഞാൻ ബേബിയോട് ചോദിച്ചു, താങ്കൾ പാർട്ടിയിലെ വലിയ നാസികനാണെന്ന് അറിയപ്പെടുന്ന ഒരാളാണ്, യൂട്യൂബിലുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം, താങ്കൾ പോലും സംസാരിച്ചിട്ടില്ല. അല്ല, ഞങ്ങൾ സംസാരിക്കും, ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ സംസാരിക്കുന്നു, കുറേ കഴിയുമ്പോൾ എന്താണ്? അത് ഇവിടുത്തെ ഏറ്റവും പുരോഗമന പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ബാക്കിയുള്ള കാര്യത്തിന് പറയേണ്ട കാര്യമില്ലല്ലോ. ആ എല്ലാവരും പേടിക്കുന്ന ഒരു സാധനമായിട്ട് മാറണം, എല്ലാവരും പേടിക്കുന്ന സാധനമായിട്ട്. പക്ഷേ ഒന്നാലോചിച്ച് നോക്കുക, നിങ്ങൾ പേടിക്കുന്നുണ്ട്, ഒരു പേപ്പട്ടിയെ പേടിക്കുന്നുണ്ട്, ഒരു ഹിംസ ഹിന്ദുവിനെ പേടിക്കുന്നുണ്ട്, ഒരുപാട് മതയാനയെ പേടിക്കുന്നുണ്ട്. പക്ഷെ അത് പേടിയാണ്, അത് ബഹുമാനമല്ല, അത് സ്നേഹമല്ല. പേടിപ്പിക്കാൻ എളുപ്പമാണ്, അങ്ങനെ പേടിപ്പിച്ചാണ് മതം രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള സർവ്വ മേഖലകളെയും വരിഞ്ഞു മുറുക്കുന്നത്. നമുക്ക് വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ ഐ സേ ദ ട്രൂത്ത്. മതം പറയാറുണ്ട് ഒരു കാര്യം, മതത്തിന് ഇങ്ങനെ വ്രണപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, എന്തു പറഞ്ഞാലും വ്രണമാണ്, ബാക്കിയാർക്ക് ഇത്രയും വ്രണമില്ല. ഇത് നിങ്ങൾ കാണുന്ന ഇറാഖി യുദ്ധ കാലഘട്ടത്തിൽ അമേരിക്കൻ ഭടന്മാർ അവിടുത്തെ ഖുറാൻ എടുത്തിട്ട് ഒരു ക്ലോസറ്റിലിട്ട് കഴുകുന്ന പടമാണ്, മുസ്ലിങ്ങളെ അപമാനിക്കാനുള്ള ചിത്രമാണ് ഇത്. സ്വന്തം മതവിശ്വാസത്തിനെതിരെ സംസാരിച്ചാൽ അത് വ്രണപ്പെടുമെന്ന് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു അന്യമതവിശ്വാസിയുടെ പുസ്തകത്തോട് ഇത് ചെയ്യത്തില്ല. പുസ്തകം ഏതും ആയിക്കോട്ടെ, അത് ഖുറാൻ ആയിക്കോട്ടെ, ബൈബിൾ ആയിക്കോട്ടെ, റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ പുസ്തകം ആയിക്കോട്ടെ, പുസ്തകത്തിനെ ഒരിക്കലും ഒരു വായനക്കാരൻ അപമതിക്കില്ല. പുസ്തകത്തിന് അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട്. പക്ഷേ ഇത് ചെയ്തിരിക്കുന്നത് മതവിശ്വാസികളാണ്, മതവിശ്വാസികൾ മാത്രമാണ്. അപ്പോൾ അവർ ഈ പറയുന്ന വ്രണപ്പെടലിന് എന്താ അർത്ഥമുള്ളത്? അവർ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അവരിങ്ങനെ വേറത്തിനോട് ചെയ്യുമോ? അപ്പോൾ ഇത് വെറും ഒരു നാട്യമാണ്. എല്ലാത്തരം വിമർശനങ്ങൾക്കെതിരെയും പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു പ്ലക്കാർഡാണ് വ്രണപ്പെടൽ, വ്രണപ്പെടൽ, വ്രണപ്പെടൽ എന്ന് പറയും. മതം കൃത്യമായിട്ട് പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതൊരു വ്രണമാണ് എന്ന് പറയുന്നത് ശരിയാണ്. കാര്യം എന്താണ്, ഒരു വ്രണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, അതിനെ ചുറ്റും ഇങ്ങനെ തടവുമ്പോൾ നല്ല ആശ്വാസം, ആഹാഹ, അതിൻ്റെ അടുത്തോ ഈച്ചയോ പൂച്ചയോ പറവയോ ഒന്നും വരാൻ നിങ്ങൾ സമ്മതിക്കില്ല, നിങ്ങൾ അതിങ്ങനെ കെട്ടിപ്പൊതിഞ്ഞു വെക്കും. വ്രണങ്ങൾ എപ്പോഴും നിങ്ങളുടെ സജീവ ശ്രദ്ധയും കരുണയും ഒക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഒരു സാധനമാണ് മതം എന്ന് പറഞ്ഞാൽ. നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യ മനസ്സാക്ഷിയിലെ ഏറ്റവും വലിയ വ്രണം തന്നെയാണ്. അപ്പോൾ വ്രണമെന്നുള്ള ആ ഒരു 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 സ്റ്റേറ്റ്മെൻ്റ് അത്ര തെറ്റല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒന്നാലോചിച്ച് ബിയോണ്ട് ദ റീസൺ, യുക്തിക്കപ്പുറം പല കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുന്ന
ഈ വിമാനത്തിൻ്റെ ഒരു നട്ടോ ബോൾട്ടോ എന്താണ് എന്ന് പോലും അറിയാൻ വയ്യാത്ത ഈ അണ്ണന്മാരാണ് ഈ വിമാനത്തിൻ്റെ സർവ്വയാത്രയും മംഗളമാകുന്ന പൂജകൾ ചെയ്യുന്നത്. ഇവരുടെ കുറ്റമാണോ? ഒരിക്കലും ഇവരുടെ കുറ്റമല്ല, ഇവനെ കൊണ്ട് ഏൽപ്പിക്കുന്ന ആളുകളുടെ കുറ്റമല്ലേ? സിമ്പിളായിട്ട് ഒരാൾ ദൈവം അപ്പോൾ അമൃതാനന്ദമയ്ക്കെതിരെ പറഞ്ഞു, അമൃതാനന്ദമയി എന്തോ ചെയ്തു. അമൃതാനന്ദമയി എന്തോ ചെയ്യുന്നത്? അമൃതാനന്ദമയി അമൃതാനന്ദമയി ആക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, അങ്ങനെ ചിന്താഗതിയുണ്ട്. ആ ചിന്താഗതിയാണ് ശരിക്കും നമ്മൾ ആദരിക്കുന്നത്, അതിനെയാണ് നമ്മൾ നോക്കേണ്ടത്. അല്ല അവരെന്താ, അവർക്ക് തന്നെ ഇപ്പോൾ തോന്നുന്നുണ്ടോ എനിക്ക് എന്തോ ഉണ്ട് സാധനം, എന്നിൽ എന്തോ കാര്യങ്ങളുണ്ട് എന്ന് അവർക്ക് തോന്നുന്നുണ്ടോ? ഈ ഈ പലപ്പം റിച്വൽസിനെ കുറിച്ചൊക്കെ ആളുകൾ പറയുമ്പോൾ, ഓ റിച്വൽസ് അതേ കണക്ക് പാലിക്കുക, ഒരു പൂ എടുത്ത് ഇങ്ങോട്ട് ഇടുക, എന്നിട്ട് എടുത്ത് അങ്ങോട്ട് ഇടുക, എന്നിട്ട് ഇങ്ങോട്ട് ഇടുക എന്നൊക്കെ ആളുകൾ പറയാറുണ്ടല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇടുന്നതിനോ അങ്ങോട്ട് ഇടുന്നതിനോ മറിച്ചിടുന്നതിനോ ഒക്കെ വലിയ വലിയ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ റിച്വൽസ് പലതും വന്നിട്ടുള്ളത് വളരെ കപടമായിട്ടുള്ള, വളരെ കഥയില്ലാത്ത ചില സാഹചര്യങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ കാണുന്ന ഒരു ഫോട്ടോ നോക്കുകയാണെങ്കിൽ, ഇത് എന്താ ഫോട്ടോ? ഇത് ഇത് 2015 തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പടമാണ്, നെറ്റിലൊക്കെ പ്രസിദ്ധീകരിച്ചൊരു പടമാണ്, മനോരമയിലും വന്ന പടമാണ്. ഈ പടത്തിൽ നിങ്ങൾ കാണുന്നത് മൊബൈൽ ഫോൺ വെച്ച് പാറമേക്കാവ് ഭഗവതിയുടെ തെക്കോട്ടിറക്കം അതെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. മൊബൈൽ ഫോൺ വെച്ച് എല്ലാവരും ഫോട്ടോ എടുക്കുക. ഇതൊരു 10 മുമ്പാണെങ്കിൽ ഇത് ഒന്നിൽ ആരവത്തിൻ്റെ പേരിൽ കൈ പൊക്കുന്നത്, അല്ലെങ്കിൽ കൈ കൂപ്പുന്നു, അല്ലെങ്കിൽ അഭിവാദ്യം ചെയ്യുന്ന ഇതാണ്. ഈ അഭിവാദ്യം ചെയ്തതിലേക്ക് ഒരു മൊബൈൽ ഫോൺ ഇപ്പോൾ വരികയാണ്. ഇപ്പോൾ എല്ലാവരും മൊബൈൽ ഫോൺ. ഒരു 10 കഴിയുമ്പോൾ, അമ്മയെ എനിക്ക് ആ പൂരം കാണാൻ പോകണം, ഒരു മൊബൈൽ വാങ്ങിച്ച് തരുമോ ഫോട്ടോ ഉള്ള മൊബൈൽ എന്ന് ചോദിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടാവും. നിങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വന്നതിൻ്റെ ഒരു വഴിയാണ്. ഇങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അടുത്ത വർഷം നോക്കിക്കോളൂ, ഇതൊരു ചടങ്ങായി മാറുക. പല ചടങ്ങുകളും ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഗോമൂത്രം, പട്ടിക്കല്യാണം, തവളക്കല്യാണം, രാഹുകാലം, ഇത്തരം സാധനങ്ങൾ. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പട്ടിക്കല്യാണത്തിൻ്റെ ഓൾ, പട്ടിക്കല്യാണം എന്ന് പറഞ്ഞാൽ പട്ടികളെ ആദ്യം കല്യാണം കഴിക്കുക, പിന്നെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന മുതല തവള, തവളയുടെ കല്യാണം. ഒരു സ്ത്രീ UGC അധ്യാപിക ആയിരിക്കും, ഞാൻ കണ്ടിട്ട് നോക്കിയിട്ട്, അവർ കൊളയിൽ നിന്ന് വരുന്ന വഴി അല്പം പശുവിൻ്റെ മൂത്രമെടുത്ത് സർവ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യവും ഐശ്വര്യവും കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല ഇതിൻ്റെ അപ്പുറവും ചെയ്യാൻ തയ്യാറായിട്ട് ജനങ്ങൾ നിൽക്കുക. തനിക്ക് കയറ്റമുണ്ടാവണം. ഭാഗ്യം ഐശ്വര്യം എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്ത് കോപ്രായത്തിന് ആളുകൾ തയ്യാറാണ്. അവനവൻ്റെ വിസർജ്യം പൊടിച്ച് സ്വന്തം വീട്ടിൻ്റെ മുന്നിൽ ഉണക്കി സൂക്ഷിച്ച് കെട്ടിയിടും. ഭാഗ്യം വന്നാൽ മതി, ഭാഗ്യം വരുമോ ഞാൻ തയ്യാറാണ്. അത് മിഡ് ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്താലും കൊള്ളാം, വേറെ എന്തെങ്കിലും ആക്ടിവേറ്റ് ചെയ്താലും എനിക്ക് സ്പെഷ്യലായിട്ട് സിദ്ധി വേണം, ഭാഗ്യം വേണം, ഐശ്വര്യം വേണം, വേണം 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 എന്നുള്ള ഒരു ഒരു വല്ലാത്തൊരു തുറയാണ്. ഇവിടെ ഇന്ന് നിങ്ങൾ പറയുമായിരിക്കും, ഇപ്പോൾ UGC അധ്യാപിക, ഞാൻ ചുമ്മാ പറഞ്ഞാണ്, UGC അധ്യാപികയാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഒരു ഫോട്ടോ കണ്ടതുള്ളൂ, ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ UGC ഒരു പൊതു നിലവാരം, ISRO, IPS, ISS, IAS, UGC ഈ 4 ടീമുകളാണ് ഈ അന്ധവിശ്വാസങ്ങളുടെ മൊത്തത്തിലെ ടോപ്പ് മോസ്റ്റ് നിൽക്കുന്നത്. ബാക്കി സാധാരണ ജനങ്ങളെ പിന്നെയും സഹിക്കുക. അവർ ഇവരാണെങ്കിൽ അവർക്ക് അറിയാവുന്ന സയൻസും എല്ലാം കൂടെ കുഴച്ചിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കും. ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ എടുത്തിട്ട് ഈ പശുമൂത്രത്തെയൊക്കെ ഡിഫെൻഡ് ചെയ്ത് കളയും. പറ്റ നല്ല സഹിക്കില്ല, മനസ്സിലായല്ലേ. അപ്പോൾ ഇവർ എന്താ ചെയ്തേ, ഐശ്വര്യറായി ബച്ചന് ചൊവ്വാദോഷമായിരുന്നു. ചൊവ്വാദോഷമുള്ള ഐശ്വര്യറായി ബച്ചൻ എന്ത് ചെയ്തു, അവർ വലിയ എക്സ്പോഷർ ഉള്ളവരാണ്, വിദ്യാഭ്യാസം ഉള്ളവരാണ്, ഓക്കെ എന്നാണല്ലോ നമ്മൾ പറയുക. അപ്പോൾ അവർക്ക് ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം നമ്മളെ പിടിപ്പിക്കുന്നുണ്ട്. ചൊവ്വാദോഷം നിങ്ങളുടെ 8-ൽ 9-ലും ചൊവ്വ, 7-ൽ 8-ലും ചൊവ്വ വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്ന ഭർത്താവ് മരിച്ചുവും ഭാര്യ മരിച്ചുവും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. ഭാര്യ മരിക്കുന്ന വലിയ കാര്യമില്ലാത്തതുകൊണ്ട് പണ്ടേ ആരും അത് എടുക്കാറില്ല. ഭർത്താവ് മരിക്കുന്നതാണല്ലോ പ്രശ്നം, ഭർത്താവാണല്ലോ പ്രശ്നം. അപ്പോൾ എന്താ ചെയ്യാൻ, ചൊവ്വ ആകെ വറീഡാണ്. ചൊവ്വ ഭയങ്കര അട്രോഷ്യസാണ്. ചൊവ്വ ഏതാണ്ട് 5.5 കിലോമീറ്റർ അകലെയാണ് ഭൂമിയിൽ നിന്ന്, ഏറ്റവും കുറഞ്ഞ അകലം. ഏറ്റവും കൂടിയ അകലം 40.1 കിലോമീറ്റർ ആണ്. അങ്ങനെ ചൊവ്വ ഭൂമിയെ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നുണ്ട്, അതോടൊപ്പം തന്നെ സൂര്യനെ ചുറ്റുന്നുണ്ട്. ഒരു വല്ലാത്ത ചുറ്റിലാണ്. അപ്പോൾ ഈ 40 കിലോമീറ്റർ അകലെ നിൽക്കുന്ന ചൊവ്വ എന്ത് ചെയ്യുമെന്നറിയാവോ? ആദ്യം ഭൂമിയുടെ ഒരു പാടം ഇങ്ങോട്ട് എടുക്കും, ദ എർത്ത്, എന്നിട്ട് അത് ക്യാഷ് ഇൻ ചെയ്ത് കൊണ്ടിട്ട് ഏഷ്യ എടുക്കും. ഏഷ്യ എടുത്തിട്ട് ഇന്ത്യ എന്നോട് എടുക്കും. ഇന്ത്യ എടുത്തിട്ട് ചൊവ്വ അടുത്ത് ചെയ്യുന്നതറിയോ, ഇന്ത്യയുടെ സെൻസസ് എടുക്കും. സെൻസസ് മറിക്കും, എന്നിട്ട് ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, മുസ്ലിം, ഹിന്ദുസിൻ്റെ മാത്രം എടുക്കും. എന്നിട്ട് അതിനകത്ത് ഏജ് ഗ്രൂപ്പ് എടുക്കും, കല്യാണം കഴിക്കാത്തവർ, കഴിച്ചവർ, കല്യാണം കഴിച്ചവരുടെ ലിസ്റ്റ് എടുക്കും, കഴിക്കാത്തവരുടെ ലിസ്റ്റ് എടുക്കും. കഴിച്ചവർ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കഴിക്കാത്തവരുടെ ലിസ്റ്റ് എടുത്തിട്ട് കുറേ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എടുത്തിട്ട് ചൊവ്വ അവിടെ നിന്നിങ്ങനെ പീഡിപ്പിക്കും. ഇതാണ് ചൊവ്വാദോഷം എന്ന് പറയുന്നത്. അത് ജാതി മാറിക്കഴിഞ്ഞാൽ ചൊവ്വ നിസ്സഹായനായി പോകും, ചൊവ്വയുടെ മുഴുവൻ അടവും അവിടെ വെച്ചിട്ടുണ്ട്.
ഇസ്ലാം മുസ്ലിമൊക്കെ ഒരു രക്ഷയില്ല. നിരീശ്വരവാദിയായി കഴിഞ്ഞാൽ ചൊവ്വയുടെ അടപ്പ് വരും. അതുകൊണ്ട് ചൊവ്വയ്ക്ക് നിരീശ്വരവാദികളെയും മറ്റ് മതസ്ഥരെയും ഒട്ടും ഇഷ്ടമല്ല, മനസ്സിലായല്ലോ. അപ്പോൾ ഈ ചൊവ്വ 7-ലോ 8-ലോ ഒക്കെ ചൊവ്വ വന്നാൽ എന്താ പ്രശ്നം? ഹസ്ബൻഡ് മരിച്ചു പോകുമല്ലോ, ഹസ്ബൻഡ് നിങ്ങൾക്ക് വേണ്ടുന്നല്ലേ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഐശ്വര്യറായി ബച്ചനെ പോലെയുള്ള വലിയ ആളുകൾ ചെയ്ത് മാത്രം നോക്കിയാൽ മതി. ബാക്കി പാവപ്പെട്ടവരെ ഈ പട്ടി കല്യാണവും തവള കല്യാണവും ഒക്കെ വിട്ടുകളാണ്, അവർക്ക് വിവരമില്ലെന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്കും. ഇത് വലിയ വലിയ ആൾക്കാർ ചെയ്ത് നമുക്ക് നോക്കാം. ഐശ്വര്യ വേറെ അച്ഛൻ ചെയ്തതെന്ന് വെച്ചാൽ, ആദ്യം അവരൊരു ആൽമരത്തെ പോയി സ്വയംവരമാല ചാർത്തി. ഫസ്റ്റ് പീപ്പൽ, ആൽമരമല്ല പീപ്പൽ ട്രീ ആണ്, അതിനകത്ത് സ്വയംവര ചാർത്തിയിട്ട് കുറെ കഴിഞ്ഞിട്ട് ആചാരപരമായി ആ പീപ്പൽ ട്രീ വെട്ടിക്കളഞ്ഞു. ആദ്യത്തെ ഭർത്താവിനെ കൊന്നു കളഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഹസ്ബൻഡ് ഈസ് ഓവർ. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? ഇവരൊരു കളിമൺ കുടത്തെ പോയി വിവാഹം കഴിച്ചു രണ്ടാം ദിവസം. എന്നിട്ട് കളിമൺ കുടം ആടിച്ച് പൊടിച്ചു കളഞ്ഞു. ഇവർ സെക്കൻഡ് ഹസ്ബൻഡ് ഈസ് ഓവർ. മൂന്നാമത് എന്ത് ചെയ്തു? ഒരു കഴുതയെ വിവാഹം കഴിച്ചു. ജീവനുള്ള ഒന്നിനെ വേണമെന്നുണ്ട്. എന്നിട്ട് ആ പാവം കഴുതയെ അടിച്ചു കൊന്നു കളഞ്ഞു. എന്നിട്ട് നാലാമതായിട്ടാണ് അഭിഷേക് ബച്ചനെ കല്യാണം കഴിച്ചത്. എന്താ ലോജിക്ക് എന്നറിയോ? മതയുക്തി എന്തറിയോ? ഈ മൂന്ന് ഹസ്ബൻഡ് മരിച്ചാലെങ്കിലും ഈ ചൊവ്വയുടെ കലിപ്പം നടങ്ങട്ടെ എന്നാണ് എൻ്റെ യുക്തി, മനസ്സിലായി? എന്തെല്ലാം ഈ അന്ധവിശ്വാസങ്ങളുടെ യുക്തിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചിരിച്ച് ഇരിക്കുന്ന കസേരയിൽ നിന്ന് താഴെ വീഴും. ഭയങ്കര യുക്തിയാണ് അല്ലേ? ഇപ്പോൾ സാധനം തന്നെ പ്രീ ഡിഗ്രി ചെയ്യിക്കാനായിട്ട് അരപ്പന്തനാഴിയുടെ പായസം, ഡിഗ്രി ചെയ്യിക്കാനായിട്ട് രണ്ട് പന്തനാഴി. നിങ്ങൾ പന്തനാഴി എന്ന് പറയും, നിങ്ങളിവിടെ എന്തോ എനിക്കറിയില്ല. നല്ല അരി ഒരു ചാക്കരിയുടെ അല്ല രണ്ട് ചാക്കരി. എന്താണ് നിങ്ങൾക്ക് കിട്ടേണ്ട സാധനം അതനുസരിച്ച് നിങ്ങളുടെ ഓഫറിങ്, വഴിപാടിൻ്റെ റേറ്റും കൂടുകയാണ്. ഗണിതം ഗണിത യുക്തിയാണ്. അല്ലെ, ദൈവം മനസ്സിലാക്കുന്നില്ല. എടാ, നീ എസ് എൽ സി പാസ്സാവാനായിട്ട് ഒരു ചാക്കരി പറഞ്ഞിടത്ത് നീ ഇപ്പോൾ എം എ പാസ്സാവാനായിട്ട് ഒരു ചാക്കരി പറയുന്നു. നിനക്ക് ഇപ്പോൾ തന്നെ തരാം. ചിന്തിക്കണം. ഭക്തൻ്റെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ വളരെ ഘോരമായ യുക്തിവാദമാണ്. അപ്പോൾ ചെള്ളി ചോദിക്കും, ഓ നിങ്ങൾ വലിയ എത്തീസമൊക്കെ പറയുന്നു, നിരീശ്വരവാദം പറയും, അതും ഒരു മതമല്ലേ? നിരീശ്വരവാദം ഒരു മതമാണോ എന്ന് ചോദിച്ചാൽ, മതമെന്ന് വെച്ചാൽ അഭിപ്രായം നിലയിൽ ശരി, ഓക്കെ ആയി. ഇനി അതൊരു മതമാണോ? ഒരു ചോദ്യമുണ്ട്. ഞാൻ ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. മതത്തിന് ഏറ്റവും എതിര് നിൽക്കുന്നത് എന്താണ്? നാസ്തികതയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ മതത്തിന് ഏറ്റവും എതിര് നിൽക്കുന്നത് മതമാണെങ്കിൽ നാസ്തികത ഒരു മതമാണ് അല്ലേ? സൂര്യനെ ഏറ്റവും എതിരായിട്ട് നിൽക്കുന്ന ഒരെണ്ണം സൂര്യനാണെങ്കിൽ, ഇരുട്ടിന് ഏറ്റവും എതിരായിട്ട് നിൽക്കുന്നതും ഇരുട്ടാണെങ്കിൽ, മതത്തിന് ഏറ്റവും എതിരായിട്ട് നിൽക്കുന്ന നാസ്തികതയും മതമാണ്. ഇനി നാസ്തികത ഒരു മതമാണല്ലേ എന്ന് ചോദിക്കുന്നവർ എന്താ ഉദ്ദേശിക്കുന്നത്? നാസ്തികത ഒരു മതം തന്നെ, എന്നുവെച്ചാൽ മതം എന്തോ കുഴപ്പമുള്ള സാധനമൊന്നുമല്ലേ അല്ല, അതിൻ്റെ അർത്ഥം എന്തോ മതത്തിന് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ, നീ ഒരു ലവനല്ലേ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ. അപ്പോൾ മതം എന്തോ കുഴപ്പമുള്ളതെന്ന് അവർ സംഭവിച്ചു. നാസ്തികത ഒരു മതമാണ് അല്ലേ? നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നത് ഒരു ഹോബിയാണ്, കളക്ട് ചെയ്യാതിരിക്കുന്നത് ഒരു ഹോബിയാണ്. ഫുട്ബോൾ കളിക്കുന്നതാണ് സജീവൻ്റെ ഹോബി, എൻ്റെ ഹോബി ഫുട്ബോൾ കളിക്കാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അർത്ഥത്തിൽ വെറും വാചികമായിട്ടുള്ള വാചാടവും മാത്രമാണ്, മറിച്ച് മതത്തെ ഏറ്റവും അതിൻ്റെ റൂട്ട് കോസിൽ എതിർക്കുന്ന ഒരു സ്വതന്ത്രമായിട്ടുള്ള ചിന്താധാരയാണ് നാസ്തികത. അത് മതമാണെന്ന് പറയുന്നവർക്ക് പറയാം, അല്ലാതെ അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. മതവിശ്വാസികളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മടയ സ്നാനം എന്ന് പറയുന്ന മൈസൂരിൽ നടന്നൊരു സ്നാനം, എം എ ബേബി ഒക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനെതിരെ പോയി പ്രസംഗിച്ചിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, അടുത്തപടി തൊട്ടടുത്ത വർഷം അതിൽ പങ്കെടുക്കുന്നൊരു എണ്ണം മൂന്നിരട്ടിയായിട്ട് കൂടി. അതായത് ബ്രാഹ്മണൻ്റെ എച്ചിലിൽ കിടന്ന് ഉരുണ്ട് കഴിഞ്ഞാൽ ദളിതന് അല്ല ഒ ബി സി മറ്റുള്ള ആൾക്കാർക്കൊക്കെ വലിയ നേട്ടമുണ്ടാകുമെന്ന് പ്രസരിപ്പിക്കുന്ന സാധനമാണ് മടയ സ്നാനം. ബാംഗ്ലൂരിൽ മൈസൂരിലുള്ള സാധനമാണ് ഇത്. നമ്മളെതിരെ പോയി സംസാരിച്ച് മൈക്ക് കെട്ടി സംസാരിച്ച് ഇങ്ങനെയൊക്കെ ആണോ ഇപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അടുത്ത വർഷം മൂന്നിരട്ടി ആൾക്കാരായി. വിശ്വാസിയുടെ ഒരു മനഃശാസ്ത്രം എന്ന് പറഞ്ഞ ഇതാണ്. വിശ്വാസിക്ക് ഒരു രീതിയിലും എവിഡൻസ്, വിശ്വാസി ശേഖരിക്കുന്ന എവിഡൻസ് എന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസത്തെ പുഷ്ടിപ്പെടുന്ന എവിഡൻസ് മാത്രമായിരിക്കും. അവൻ്റെ വിശ്വാസത്തെ ഏതെങ്കിലും രീതിയിൽ ഹനിക്കുന്ന ഒരു എവിഡൻസും അവൻ ശേഖരിക്കത്തില്ല. ഒരു പുസ്തകവും അവൻ വായിക്കില്ല, ഒരാളെ അവൻ കേൾക്കില്ല. ഇവിടെ എങ്ങനെ ഇത്രയും പേര് ഇവിടെ കേൾക്കുന്നത് എനിക്ക് അത്ഭുതം. അതിനാണ് നമ്മളെ നെഗേഷൻ ഡെലീരിയം എന്ന് പറയുന്നത്. പ്രശസ്തനായിട്ടുള്ള ഫ്രഞ്ച് മനഃശാസ്ത്രജ്ഞനാണ് ജൂൾസ് കോട്ടാണ്. അദ്ദേഹം ചില രോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന രോഗം ഇതാണ്. ചില ആൾക്കാർ പറയും, ഞാൻ മരിച്ചുപോയി, ഞാൻ ചത്തുപോയി. നമ്മൾ പറയും, നിനക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല ജീവനോട് പച്ച ജീവനോടെ ഇരിക്കുന്നല്ല, അതൊന്നുമല്ല ഞാൻ മരിച്ചുപോയി. പക്ഷേ നിനക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ പുതിയ പുസ്തകത്തിൽ ടെൽടെൽ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇതിനെക്കുറിച്ച് ഈ രോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ കോട്ടാ ഡെലൂഷൻ വന്ന ആൾക്കാർ എപ്പോഴും മരിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്നത്, ഞാൻ ശവമാണ്. അതിന് അവൻ ശവമല്ലെന്ന് അവനെ ബോധ്യപ്പെടുത്താനായിട്ട് നമ്മൾ പിടിച്ചു കുലിക്കാലൊന്നും രക്ഷയില്ല. പക്ഷേ നമ്മളൊരു ബ്ലേഡോ ഒരു മുള്ളോ എടുത്തിട്ട് അവൻ്റെ ദേഹത്തൊരു മുറിവ് ഉണ്ടാക്കുക, അങ്ങനെ ചോര വരും. എന്നിട്ട് നോക്കടാ, നിന്റെ കൈ നോക്കടാ, ചോര വരുന്നത്. നിനക്കിപ്പോൾ മനസ്സിലായോ? ആ എനിക്ക് മനസ്സിലായി. എന്താ മനസ്സിലായോ? ശവത്തിൽ നിന്നും ചോര വരുമെന്ന് എനിക്ക് മനസ്സിലായി. ഇതാണ് വിശ്വാസിയുടെ, നമ്മളെന്തെല്ലാം തെളിവ് കൊണ്ടുവന്ന് വെച്ചാലും
തെളിവടിസ്ഥാനത്തിൽ രൂപം കൊണ്ടോ എന്നല്ല വിശ്വാസം. അതുകൊണ്ട് തെളിവ് കൊണ്ടുവച്ചാൽ അത് പോവില്ല. യുക്തി അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടോ എന്നല്ല വിശ്വാസം. അതുകൊണ്ട് തന്നെ യുക്തിവാദം പറഞ്ഞ് അതിനെ തോപ്പിക്കാനും പറ്റില്ല. കാര്യം യുക്തിക്കും തെളിവിനും വിശ്വാസത്തിൽ യാതൊരു പങ്കുമില്ല. യുക്തിരഹിതമായി ഉണ്ടായ ഒന്നാണത്, തെളിവ് രഹിതമായി ഉണ്ടായ ഒന്നാണ്. അവിടെ ഈ തെളിവിനും യുക്തിയും കൊണ്ടുവച്ച എന്താ കാര്യം? അതുകൊണ്ടാണ് യുക്തിവാദികൾ നടന്ന് ബുദ്ധിമുട്ടുന്നത്. അല്ലാതെ വിശ്വാസികളുടെ വിശ്വാസം എന്ന് വെച്ചാൽ ഇതൊരു അന്ധതയാണ്. ഈ കോട്ട ഡെലൂഷൻ പോലെ ഒരു അന്ധതയാണ് വിശ്വാസം. ഇറ്റ്സ് എ അൺവില്ലിങ്നെസ് ടു തിങ്ക്. അവിടെ ഒന്നും വില പോവില്ല. ചില ആൾക്കാരിൽ മാത്രമേ മാറ്റം ഉണ്ടാക്കാൻ പറ്റൂ. ചില വളരെ വളരെ മ്യൂട്ടേഷനൊക്കെ സംഭവിച്ച ആൾക്കാരൊക്കെ ഇച്ചിരി കേൾക്കാനൊക്കെ തയ്യാറുള്ളവരിൽ മാത്രം, അല്ലാത്തവരിലും വെടിവെച്ചാൽ പോലും ഒന്നും കേൾക്കില്ല. മാത്രമല്ല മതത്തിന് ഒരു വലിയ പ്രശ്നം അത് പ്രസരിപ്പിക്കുന്ന മൊറാലിറ്റി എന്ന് പറയുന്നത് വളരെ തരംതാണതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നായിട്ടുള്ള ബക്രീദ് പോലെയുള്ള ആഘോഷങ്ങൾ എടുക്കുക. അവർ പറയുന്ന വലിയൊരു ദിവ്യത്യാഗം, ദിവ്യബലി എന്നൊക്കെയാണ്. എന്താണ് ഈ ദിവ്യബലി? ഒരു മകൻ തൻ്റെ ഒരേ ഒരു മകനെ കൊല്ലണമെന്ന് ദൈവം എന്ന് പറയുന്ന കഥാപാത്രം, ആകാശ പൗരൻ ഒരാളോട് പറയുന്നു. അയാൾ വാർദ്ധക്യത്തിലുണ്ടായ കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലാനായിട്ട് പോകുന്നു. എന്നിട്ട് കൊല്ലാനായിട്ട് ഒരുങ്ങുമ്പോൾ ദൈവം പറയുന്നു കൊല്ലണ്ടെന്ന് പറയുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അത് മകനായിട്ടാണ്, മകളായതുകൊണ്ട് കൊല്ലാൻ പറയേണ്ട സമയത്ത് ജഫത്തയുടെ കഥയുണ്ട്, മകളെ കൊല്ലുക തന്നെ ചെയ്യുന്നു. മകളെ ആകുമ്പോൾ കൊല്ലാം, മകനെ കൊല്ലാൻ പാടില്ല. അങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്നു. ഇത് വലിയ ബലിയായിട്ടാണ് എടുക്കുന്നത്. എന്താണ് ഈ ബലി? നീ യഥാർത്ഥത്തിൽ ബലി സമർപ്പിക്കുകയാണെങ്കിൽ നീ നിന്നെ കൊല്ലണം. അല്ല, നിന്റെ മകനെയോ അല്ലെ നിന്റെ നാത്തൂനെയോ അല്ലെ അയൽവക്കത്ത് നിൽക്കുന്ന ഭാസ്കരനെ കൊന്നിട്ടാണോ നീ ബലി കാണിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മകനെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉണ്ടായ ഒരു വെളിപാടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭ്രാന്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തം മകനെ കൊല്ലാൻ പോകുന്ന ആ വ്യക്തി എത്രമാത്രം പവിത്രതയുള്ളവനാണ്? ഇന്നത്തെ കാലഘട്ടത്തിൽ ഏത് കോടതി അവനെ വെറുതെ വിടും? അല്ലെങ്കിൽ നിങ്ങളൊരു മകനാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ നിങ്ങളെങ്ങനെ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റും? ഇതെന്ത് ധാർമ്മികത? ഇതാണോ പവിത്രമായ ബലി? മതം പ്രസരിപ്പിക്കുന്ന പല ചിന്തകളും നിങ്ങളൊന്നാലോചിച്ച് നോക്കുക. നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ ഓരോരുത്തരെയൊക്കെ പിടിച്ചു വരുത്തി വെറുതെ അങ്ങോട്ട് ഒളിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞാൽ അടിക്കുന്നു, ഇടിക്കുന്നു, അവൻ്റെ കുറ്റിക്ക് അടിക്കുന്നു. ഒന്നാലോചിച്ച് നോക്കുക. മതം പ്രചരിപ്പിക്കുന്ന ധാർമ്മികത എന്നാലോചിച്ചു. പലപ്പോഴും അത് വളരെ നമ്മുടെ ആധുനിക സമൂഹം ആർജിച്ച പലരും പറയുന്നുണ്ട്, എല്ലാവരും ഭർത്താവായിട്ട് കൃഷ്ണനെ ആഗ്രഹിക്കാറുണ്ട്, പക്ഷേ ഒരാളും തൻ്റെ സഹോദരൻ കൃഷ്ണനാണോ എന്ന് ആഗ്രഹിക്കാറില്ല. നോബഡി വാണ്ട്സ് ദർ ബ്രദർ ടു ബി എ കൃഷ്ണ ഓർ ഈവൻ ദർ ഹസ്ബൻഡ് ടു ബി എ കൃഷ്ണ. സ്വന്തം ഭർത്താവോ സഹോദരനോ കൃഷ്ണനാണോ ആകണമെന്ന് ആരും ആഗ്രഹിക്കാറില്ല. ഇതാണ് ഒരു ഒരു കഥയാണ്. എങ്കിലും അതിനകത്ത് ധാർമ്മികത നമുക്ക് കിട്ടുന്ന പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആധുനിക ധാർമ്മികതയുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല. അതുപോലെ കഥകൾ മതം പറഞ്ഞ അടിസ്ഥാനപരമായി സ്ത്രീയുടെ ശവകുടീരമാണ് മതം. സ്ത്രീ അടക്കം ചെയ്തിരിക്കും. ഇവിടെ വലിയ ഫെമിനിസം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരുണ്ട്. അവർ പലപ്പോഴും അറിയാത്തൊരു കാര്യം, ഈ ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന പല ആശയങ്ങളും പല പീഡനങ്ങളും പല ഒപ്രഷൻസിൻ്റെ അടിസ്ഥാന കാരണം മതമാണ്. നിങ്ങൾ മതത്തെക്കുറിച്ചൊന്നും പറയാറില്ല, അല്ല അതിൻ്റെ മേളിൽ കിടന്ന് ഇങ്ങനെ എഴുതിയിട്ടൊരു കാര്യമില്ല. ഇപ്പം ശീലാവതിയുടെ കഥ, കുഷ്ഠരോഗിയായിട്ട് ശരീരം അറ്റു വീണുകൊണ്ടിരിക്കുന്ന സ്വന്തം ഭർത്താവിനെ ചുമന്നുകൊണ്ട് ഒരു വേശ്യരെടുത്ത് പോകുന്നവളാണ് ശീലാവതി. അപ്പോൾ അവസാനത്തെ ആഗ്രഹം എന്ന നിലയിൽ ഒരു വേശ്യയെ പ്രാപിക്കാനായിട്ട് സ്വന്തം ഭർത്താവിനെ ചുമന്നുകൊണ്ട് പോകുന്ന സ്ത്രീയാണ് ഏറ്റവും പവിത്ര എന്ന് പറയുമ്പോൾ, നിങ്ങൾ എന്തെങ്കിലും സ്വന്തം ഭാര്യയെ അവൾ ആഗ്രഹിക്കുന്ന പുരുഷനെ തേടാനായിട്ട് ഇതേ അവസ്ഥയിൽ ചുമന്നുകൊണ്ട് പോകുന്ന ഒരു ഭർത്താവിനെ നിങ്ങൾ ഏതെങ്കിലും പുരാണത്തിൽ കണ്ടിട്ടുണ്ടോ? എൻ്റെ ഭാര്യയ്ക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ലേ? ഭാര്യയ്ക്ക് എങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല? എനിക്ക് ആ ഒരു ദേഹമായിട്ടൊരു താല്പര്യം ഉണ്ടായിരുന്നു എന്ന് പറയാനുണ്ടാവില്ല. ഉണ്ടാകും. വി ആർ നോട്ട് ഡിഫറൻറ്റ്. പക്ഷെ ശീലാവതിമാർ മാത്രമേ മതം പറയുന്നുള്ളൂ അല്ലേ? ഒരു ഭർത്താവിന് വേണ്ടി ഒരാൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെക്കുന്ന ഒരു വ്യക്തിക്ക് എന്തോ കിട്ടുമെന്ന് പറയുന്നത്, സ്പെഷ്യൽ പവർ കിട്ടുമെന്ന് പറയുന്നത്, അവൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കരിഞ്ഞു പോകുന്നൊക്കെയാണ് പറയുന്നത്. സ്ത്രീയെ പറഞ്ഞ് കവളിപ്പിക്കുക എന്നുള്ളതാണ് മതത്തിൻ്റെ അടിസ്ഥാനം. ഈവൻ നിങ്ങൾ കടൽക്കരയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിനൊക്കെയുള്ള സ്റ്റോറികൾ കാണും. കടൽക്കരയിൽ എന്ന് കഴിഞ്ഞാൽ പറയും, ഇങ്ങനെ ചാരിത്രം കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത് പവിത്രമാണ്, വലിയ മുത്താണ്. അവൾക്ക് പിഴച്ചുപോയി കഴിഞ്ഞാൽ കണവൻ കടലിൽ മരിച്ചു പോകും. കഥകൾ എറിഞ്ഞ് കൊല്ലുകൾ, കഥകൾ എറിഞ്ഞ് നിയന്ത്രിക്കുക, കഥ മതി. അപ്പോൾ ഒരു ഭർത്താവ് കൊല്ലപ്പെട്ട ഒരു സ്ത്രീയെ ബാക്കിയുള്ള ആ തുറയിൽ മുഴുവനുള്ള പെണ്ണുങ്ങൾ എന്താ പറയും? ആ നിനക്കെന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് നിൻ്റെ കടവൻ പോയത്, നീ അധികം കുടവധികാരം ഒന്നും പറയണ്ട എന്നല്ല പറയുള്ളൂ. അവൾ വല്ല പറഞ്ഞിട്ടാണോ? അപ്പോൾ ഒരാൾ ഒരു മുക്കുവൻ കടലിൽ പോയി അയാൾ പല രീതിയിൽ മരിക്കാം. കാറ്റ് വന്ന് മരിക്കാം, അല്ലെങ്കിൽ സ്രാവ് വന്ന് അടിച്ചിടാം, അല്ലെങ്കിൽ കപ്പൽ വന്നിടിക്കാം, അല്ലെങ്കിൽ വല്ല ഇറ്റാലിയൻ നാവിഗേറ്റേഴ്സ് വെടിവെച്ച് കൊല്ലാം, പല രീതിയിൽ അയാൾ മരിക്കാം. ഇതിനെല്ലാം കാരണം ആ കുടിലിരിക്കുന്ന കുട്ടിയാണെന്ന് പറയുന്നത് അല്ലെ, ആ പെൺകുട്ടിയാണെന്ന് പറയുന്നത് എന്ത് നീചമായിട്ടുള്ള കാര്യമാണ്? ഇത്തരത്തിലുള്ള ഒരുപാട് സൂക്ഷ്മമായിട്ടുള്ള കഥകളാണ് മതത്തിലുള്ളത്.
ഇതെല്ലാം സ്ത്രീ വിരുദ്ധമാണ്, എല്ലാം സ്ത്രീ വിരുദ്ധമാണ്. സ്ത്രീക്ക് അനുകൂലമായിട്ട് എന്താണ്? സ്ത്രീയുടെ കാല് കഴുകിയിട്ടൊന്നും കാര്യമില്ല, അതൊക്കെ ഷോയാണ്. ഒരു സ്ത്രീയെ പിടിച്ചിരുത്തി അവളുടെ കാല് കഴുകിയിട്ട് അതൊക്കെ ഞങ്ങൾ സ്ത്രീ കാല് കഴുകലല്ല അവൾക്ക് വേണ്ടത്, തുല്യതയാണ് വേണ്ടത്, ലിംഗസമത്വമാണ് വേണ്ടത്. അല്ലാതെ ഇയാൾ കാല് കഴുകാനൊന്നും ആരും പറയുന്നില്ല. ഇത്തരത്തിലുള്ള ഈ കഴുകലുകൾ, കൈ കഴുകിയാൽ ക്യാൻസർ പോവില്ലല്ലോ, അതേപോലെയുള്ളൂ. ഇത്തരം കഴുകലിലൂടെയും തൊട്ടുതേപ്പലുകളിലൂടെയും ഒന്നും അല്ല ലിംഗസമത്വം ഉണ്ടാക്കേണ്ടത്. അത് ലിംഗസമത്വവുമല്ല. തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സ്ത്രീ അമ്മ എന്നാണ് വിളിക്കുന്നത്, അത് വലിയ ബഹുമാനമാണെന്ന് പറയുന്നത്. അമ്മയെന്നൊന്നും വിളിക്കണ്ട, പെണ്ണേന്ന് വിളിച്ചാലും മതി. പക്ഷേ സമൂഹത്തിൽ തുല്യസ്ഥാനം ഉണ്ടാവും, അധികാരങ്ങളുണ്ടാവണം. എന്നാൽ ഇത്തരത്തിലുള്ള ഞങ്ങൾ ഭയങ്കര സ്ത്രീയെ ആദരിക്കുന്ന ഇതാണ് എന്നൊക്കെ പറഞ്ഞു, എന്താണ് ആദരപ്പ്? പുരുഷന്റെ കാലിലടി കിടക്കുക, അവൻ പറയുന്നതോടെ കേട്ട് ജീവിക്കുക, അതിനാണ്, വേറെ കാര്യമൊന്നുമില്ല. ഇനി മറ്റുള്ള ചില ആൾക്കാർ പറയുന്നുണ്ട് നല്ല വശ സിദ്ധാന്തം. മതം ഇതൊക്കെ ആയാലും കുറെ നല്ല വശങ്ങളൊക്കെ ഇല്ലേ? ഒത്തൊരുമ, കൂട്ടായ്മ, ഒരു ബോധം, സംഘബോധം, ഇതൊക്കെ തരുന്നില്ലേ മതം? ഒരുമിച്ച് അമ്പലത്തിൽ പോകാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് മതം ഇത്രയും പ്ലീസിംഗ് ആവുന്നത്? അവരെ വീട്ടിന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ല. ആ മമ്മൂട്ടിയെ കാണാൻ, മമ്മൂട്ടിയുടെ ഷൂട്ടിംഗ് വന്നു, മമ്മൂട്ടിയെ കാണാമെന്ന് പറഞ്ഞൊരു ഭാര്യ പോകുന്നു കഴിഞ്ഞാൽ ഭാര്യ അടിക്കും ഭർത്താവ്. അവിടെ സപ്താഹമുണ്ട്, ഞാൻ രണ്ടു ദിവസം അവിടെ പോയി കിടന്നു, ഞാൻ അതാ നീ പോ. അവർക്കവരുടെ സോഷ്യൽ മൊബിലിറ്റിക്ക് സഹായകരമായ രീതിയിൽ മതം മാത്രമേ ഉള്ളൂ എന്നുള്ള അവസ്ഥ. മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അർപ്പിക്കാനായിട്ട് മാത്രമേ സ്ത്രീക്ക് പുറത്തിറങ്ങാൻ പറ്റൂ എന്നുള്ള അവസ്ഥ. അപ്പോൾ സ്ത്രീക്ക് മതം ഒരു വലിയ അനുഗ്രഹമാണ്. അമ്പലത്തിൽ ഒരുമിച്ച് പോവുക, സപ്താഹത്തിന് പോവുക, തിരിച്ചു വരിക, പൊങ്കാലിടാൻ പോവുക, ഇതൊക്കെ അവൾക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു അനുമതിയാണ്. അതാ സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. സമൂഹം സ്ത്രീക്ക് മൊബിലിറ്റി അനുവദിക്കുന്നില്ല. അവൾക്ക് പോകേണ്ടത് ഒരു വായനശാലയിൽ പോകാനോ അല്ലെങ്കിൽ അവൾക്ക് വേറെ എന്തെങ്കിലും കാണാൻ പോകാനോ അവൾക്ക് പോകാൻ പറ്റില്ല. അവൾക്ക് ആകെ പോകാൻ പറ്റുന്നത് ഇതേ കണക്കുള്ള ഡിങ്കോ ലാഫികൾക്ക് മാത്രം. അപ്പോൾ സ്വാഭാവികമായിട്ടും മതത്തോട് കൂടുതൽ 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 അടുത്ത് വരും. ഇതാണ് ഒരേ ഒരു മാർഗം എന്നുള്ള അവസ്ഥയാണ്. നല്ല വശ സിദ്ധാന്തം ഞാൻ ചോദിക്കട്ടെ, അയിത്തത്തിന് നല്ല വശമില്ലേ? അയിത്തം ഇപ്പോൾ പലരും ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് തെങ്ങേ കയറാൻ ആളില്ല, പണ്ട് ഇന്നാരും വന്ന് ചെയ്തുകൊണ്ടിരുന്നതാണ്. അലക്കാൻ ആളില്ല, പണ്ട് ഇന്നാരും ചെയ്തുകൊണ്ടിരുന്നതാണ്. പല പണിക്കും ആളില്ല, ഡിവിഷണോ ലേബറില്ല, പലതും പാടം ചെയ്യാൻ ആളില്ല. പണ്ട് ഇതെല്ലാം ചെയ്യാൻ കൃത്യമായിട്ട് ആളുകളുണ്ടായിരുന്ന കാര്യം ചില ആളുകൾക്ക് ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ ഉറപ്പുവരുത്തി എല്ലാ പണിയും നടക്കുന്ന ഒരു ഗുണവശം അയിത്തത്തിനുണ്ടായിരുന്നു. പിന്നെ അയിത്തത്തെ എന്താ നമ്മൾ തിരസ്കരിച്ചത്? വളരെ നിസ്സാരമായിട്ടുള്ള ഗുണവശങ്ങൾ ഉള്ളപ്പോഴും അങ്ങേയറ്റം മനുഷ്യത്വഹീനമായ കാടൻ വ്യവസ്ഥിതിയാണ് അയിത്തം എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. നന്മ വളരെ കുറവും തിന്മ വളരെയേറെ ഉള്ള ഒരു സിസ്റ്റം ആയതുകൊണ്ടാണ് അയിത്തത്തെ നമ്മൾ എതിർക്കുന്നത്. അഴിമതി അങ്ങനെ തന്നെയാണ്. അഴിമതിക്ക് നല്ല വശങ്ങളുണ്ട്. അത്യാവശ്യം നിങ്ങൾക്കൊരു പാസ്പോർട്ട് എടുത്ത് ഒരു ഗൾഫ് രാജ്യത്ത് പോകണം, ഒരു ദിവസത്തിനുള്ളിൽ കിട്ടിയെങ്കിലേ ഗുണമുള്ളൂ, അല്ല നിന്റെ പണി പോയി. അഴിമതിക്കാരനാണ് ഓഫീസർ, കൊണ്ടുവന്ന് 50,000 കൊടുത്തു, അവൻ അടിച്ചു തന്നു, പോയി, രക്ഷപ്പെട്ടു. അവൻ അഴിമതിക്കാരനല്ലെങ്കിൽ നടക്കുമോ? ആഴ്ചകളെടുക്കും. അപ്പോൾ അഴിമതിയുടെ നല്ല വശമല്ലേ അത്? അഴിമതിക്ക് നല്ല വശമുണ്ട്, ശൈശവ വിവാഹത്തിന് നല്ല വശമുണ്ട്, ഉണ്ട്. അതിന് നല്ല വശം വേണമെങ്കിൽ ഞാൻ പറയാം, എല്ലാത്തിനും നല്ല വശം. നല്ല വശങ്ങളില്ലാത്ത ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഈ ലോകത്തില്ല. പക്ഷേ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ, ഒരു സാമൂഹിക സ്ഥാപനത്തെ എതിർക്കുന്ന എന്തുകൊണ്ടാണ്? നന്മ കുറവും തിന്മ കൂടുതലുമാണെങ്കിൽ നമ്മൾ എതിർക്കും, നന്മ കൂടുതലും തിന്മ കുറവുമാണെങ്കിൽ നമ്മൾ അംഗീകരിക്കും. മതത്തെ എതിർക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. മതത്തിൽ നല്ല വശങ്ങൾ ഇല്ല എന്നുള്ളത് കൊണ്ടല്ല, മതത്തിൻ്റെ നല്ല വശങ്ങളെ അതിശയിക്കുന്ന ഒരുപാട് തിന്മകൾ, മോശം വശങ്ങൾ മതത്തിനുള്ളത് കൊണ്ടാണ് ഇതൊക്കെ. അല്ല, നല്ല വശങ്ങളേ ഇല്ല. നല്ല വശങ്ങളില്ലാത്ത ഒരു സാധനം മനുഷ്യനുണ്ടാക്കാനേ പറ്റില്ല. അങ്ങനെ സാധനമേ മനുഷ്യനുണ്ടാകും. കാര്യം മനുഷ്യൻ്റെ ഉള്ളിൽ എസെൻഷ്യലി ഹീസ് എ മോറൽ ബീയിങ്. ഇനി റിലീജിയൻ്റെ ഒരു മറ്റൊരു പ്രശ്നം എന്താണ്? റിലീജിയൻ മത പണ്ഡിതൻ എന്നൊക്കെ പറയുന്നത് ഞാൻ വാക്ക് കേട്ടിട്ട് ചിരിച്ചു പോകും. മതവും പാണ്ഡിത്യം കൂടെ ഒരുമിച്ച് പോകും. ഒരു നാൾ മതം ഇരുന്ന് ഏതെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പനയോലയൊക്കെ എടുത്തിരുന്ന് വായിച്ച് ആക്രു ഊക്രു എന്ന് പറഞ്ഞു നടക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരു 10-ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ പോലും സാമാന്യ വിവരം ഉണ്ടാവില്ലെന്ന് ഞാൻ പറയുള്ളൂ. മത പണ്ഡിതൻ എന്നുള്ള വാക്കിൽ തന്നെ അർത്ഥമില്ല. മതം വായിച്ചവന് എങ്ങനെയാണ് പണ്ഡിതനാവാൻ പറ്റുന്നത്? അവന് വേണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരെയും പണ്ഡിതനെന്ന് വിളിക്കണം. ഒരു പോർട്ടറെ പണ്ഡിതനെന്ന് വിളിക്കണം. അവൻ 50 വർഷമായിട്ട് പോർട്ടിൽ ചുമടെടുക്കുകയാണ്, അതിൻ്റെ മുഴുവൻ വശങ്ങളും അവനറിയാം, അവനും പണ്ഡിതനല്ലേ? ഒരു ഗാർഡനറെ പണ്ഡിതനെന്ന് വിളിക്കണം, ഒരു മെക്കാനിക്കിനെ പണ്ഡിതനെന്ന് എന്തുകൊണ്ട് വിളിച്ചുകൂടാ? എത്ര വണ്ടിയുടെ ആകമ്പറങ്ങൾ കണ്ടാണ് അവൻ. ഈ മത പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാണ്ഡിത്യം എന്നുള്ള വാക്ക് തന്നെ അവിടെ യഥാർത്ഥത്തിൽ യോജിക്കുന്നില്ല. ബന്നാശൗരിക്ക് പറയുണ്ടായി, അദ്ദേഹം പറഞ്ഞതാണ് ഈ ദാമ്പത്യവും ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിങ്ങൾ പലപ്പോഴും TV-യിലൊക്കെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ അതിനകത്ത് ഒരു 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 പുരോഹിതനായിരിക്കും ഉണ്ടായി. ഒരു ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന, ബ്രഹ്മചര്യത്തെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞില്ല, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ഒരു പുരോഹിതനായിരിക്കും. അതിന് അയാൾ വന്നിരുന്ന് പറയും അത് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം. ഇയാൾ കുടുംബവും ഇല്ല, ഒന്നുമില്ല, ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അങ്ങനെ ഇയാൾ പറയുന്ന അഭിപ്രായത്തിന് തുല്യ പ്രാധാന്യം വേറൊരാൾ അവിടെ ഇരിക്കുന്നു.
ഷാ ചോദിച്ചൊരു കാര്യം ഇതാണ്, എന്തുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് ഒരു രണ്ട് കെട്ടിയ ഒരു പോർട്ടറയോ അല്ലെങ്കിൽ ഒരു 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 കളയക്കാരനോ വിളിക്കുന്നില്ല? അവന് കാര്യം കയറി പറയാൻ പറ്റില്ല, ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ അവൻ പരിഹരിച്ചിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അവനെന്താ വിളിക്കാത്തത്? കുടുംബം എന്താ എന്താണെന്നറിയാത്ത ഇയാളെ എന്തിനെ വിളിച്ച്? ഇയാൾക്ക് എങ്ങനെയാ അവിടെ സീറ്റ് വന്നത്? ഇതാണ് അൺഡിസേർവ്ഡ് പ്രിവിലേജ് എന്തുകൊണ്ട് മതത്തിന് വരുന്നു. ഷോയുടെ ഒരു തമാശ പറയുന്നുണ്ട്, ഒരിക്കലും ഒരു ദാമ്പത്യ ബന്ധത്തെക്കുറിച്ചുള്ള താളക്രമങ്ങൾ അല്ലെങ്കിൽ താളക്കേടുകൾ ചർച്ച ചെയ്യുന്നിടത്ത് ഒരു പുരോഹിതനെ വിളിക്കരുത് എന്ന് പറഞ്ഞു. കാര്യം അതിൻ്റെ സുഖം അറിയാമായിരുന്നെങ്കിൽ അവൻ പുരോഹിത പണിക്ക് പോയില്ലായിരുന്നു എന്നാണ് ഷോ പറഞ്ഞത്. അതുപോലെ എന്തുകൊണ്ട് അൺഡ്യൂ പ്രിവിലേജ് ഒരു 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 മത പുരോഹിതനോ പാണ്ഡിതനോ? അവൻ്റെ കൈ മുത്തുന്നു, എന്താണ് വേറെ ആരെയും കൈക്ക് കുഴപ്പം? ഹുയിസി ഞാൻ ഇടവറുകൻ്റെ ഒരു കത്ത് ആലോചിക്കുകയാണ്. ഞാൻ പണ്ടെവിടെയോ വായിച്ച് ഇടവറുക പണ്ട് ഇടവറുകൻ ഒരു അച്ഛൻ, ഒരു ഡാഷ് 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 അച്ഛൻ എത്ര പോലീതാണ്, പേര് ചിലപ്പോൾ തെറ്റിപ്പോ. പക്ഷേ അദ്ദേഹത്തിന് മറുപടി അയച്ചു, മിസ്റ്റർ ജോസഫ് ഇടമറുക്ക് നിങ്ങൾ ചെയ്തത് ശരിയല്ല, അതാണ് മാടയാണ് കോടയാണ് എന്നൊക്കെ പറഞ്ഞു. ഇടമറുക മറുപടി പറഞ്ഞിട്ടുണ്ട്, ഒരു കത്തയക്കാണ്, ഡിയർ മിസ്റ്റർ വർഗീസ്. ഇത്ര ഉള്ളു ഈ അച്ഛൻ്റെ മുഴുവൻ ട്രെയിനും അതിൻ്റെ മുന്നിലുള്ള സാധനങ്ങൾ റവറൻഡ് ഫാദർ മാർ ഗ്രിഗോറിയസ് അതെല്ലാം കാണിച്ച് കളഞ്ഞിട്ട് ഡിയർ മിസ്റ്റർ വർഗീസ് നിങ്ങൾ തന്നെ ഡിയർ മിസ്റ്റർ ഇടമറുക എന്ന് വിളിച്ചു, ഡിയർ അത്രയും മതി അതിൻ്റെ കാര്യമുള്ളു, അത് കൂടുതലൊന്നും ഇല്ല പറഞ്ഞാൽ നിനക്ക് അത് മതിയെന്ന് മമ്മൂട്ടി പറയുന്നുള്ളൂ, അതിൻ്റെ കാര്യമുള്ളു. ഇതൊക്കെ കൊടുക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ. ഇനി ചില പറയും നിങ്ങൾ നിങ്ങളൊരു എത്തീസ്റ്റാണോ അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദിയാണോ? ഈ പുസ്തകത്തിനകത്ത് നമ്മൾ പറയുന്നത് വെച്ചെങ്കിൽ നിങ്ങൾ അപ്പോളോയിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോളോ എനിക്കറിയില്ല, എന്താണ് അപ്പോളോ എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ട്. ജൂപ്പിറ്ററിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, എനിക്കറിയില്ല. വോറൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. തോട്ടൺ തോട്ടണോ ആരാണ് എനിക്കറിയില്ല. നൂറുകണക്കിന് ദൈവങ്ങളുടെ പേര് പറയുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല അള്ളാഹു അത് മറ്റേ ദൈവം, ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല ഒരിക്കലും ഇല്ല. അവന്മാർ വലിയ പാരകളാണ് നമുക്ക്, പറയുന്ന ദൈവങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പം നമ്മൾ പറയുന്നത് കൊടാളിയാക്കായി, ഞാനും ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല, പക്ഷെ ഞാൻ ഒരു ദൈവത്തിൽ കൂടി അവിശ്വസിക്കുന്നു. അതേതാണ്? നിന്റെ ദൈവം. നീ ഇത്രയും ദൈവങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ, അതിനെയും കൂടെ ഞാൻ തള്ളിക്കളയുന്നു എന്നേ ഉള്ളൂ. അപ്പം നീ 99% നിരീശ്വരവാദി, ഞാൻ 100% നിരീശ്വരവാദി. നീ ആ ഇരിക്കുന്ന പുഴുത്ത നെയ്യപ്പത്തിൽ 10 ഉണ്ടെങ്കിൽ 9 മാറ്റി വെച്ചിട്ട് അവസാനത്തെ ഒരെണ്ണം എടുത്ത് കഴിക്കുന്നു, ഞാൻ ഈ 10 എടുത്ത് തോട്ടിക്കളയുന്നു, അത്രേ ഉള്ളൂ. അപ്പം നീ നിരീശ്വരവാദി തന്നെ, ഒരു നീ ഒരു ഹിന്ദു ആണെങ്കിൽ ക്രിസ്ത്യൻ ദൈവത്തോട് നിരീശ്വരവാദി തന്നെയാണ്, നീ മുസ്ലിം ദൈവത്തോട് നിരീശ്വരവാദി തന്നെയാണ്, സിഖ് ദൈവത്തോട് നിരീശ്വരവാദി തന്നെയാണ്, നോർഡിക് ദൈവത്തോട് നിരീശ്വരവാദി തന്നെയാണ്. എന്താണ് വ്യത്യാസം? എല്ലാവരും നിരീശ്വരവാദികളാണ്. യഥാർത്ഥ നിരീശ്വരവാദി എന്ത് ചെയ്യുന്നു? ഈ ജീർണിച്ച നെയ്യപ്പത്തിൽ 10 ഉണ്ടെങ്കിൽ 10 തള്ളിക്കളയുന്നു, നിങ്ങൾ 9 തള്ളിക്കളഞ്ഞിട്ട് 1 എടുത്ത് കഴിക്കുന്നു. ദാരിസ്റ്റ് ഫ്രണ്ട്സ്, ചില പറയാനുണ്ട് ഈ നിരീശ്വരവാദമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും, പക്ഷെ അവസാനം വെള്ളം ഇറങ്ങാൻ സമയത്ത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എല്ലാവരും ദേവിയെ എന്ന് വിളിച്ചുകൊണ്ട് ഓടും എന്ന് പറയും നാട്ടിലൊക്കെ പറയുന്ന കാര്യം. ഇത് ഒരു രസമാണ്, ഇത് മതവിശ്വാസിയുടെ ഒരു ഒരു സ്ഥിര സമാധാനമാണ്. അതായത് അവസാന കാലഘട്ടമാകുമ്പോൾ എല്ലാവരും കൂറിയും ചാരലൊക്കെ ആയിട്ട് നേരെ അമ്പലത്തിലോട്ടോ പള്ളിയിലോട്ടോ ഒക്കെ ഓടുമെന്നാണ്. സി, സാധാരണ ഇതിൽ നമ്മൾ ഒരു സയൻറ്റിഫിക് തോട്ടിൽ പറയുന്നത് ചായ കുടിക്കുമ്പോൾ തന്നെ അതിൻ്റെ പതയും മട്ടും കളയുക അല്ലേ, അതിൻ്റെ പതയുണ്ടല്ലോ, പത ഊതിക്കളയുക, മട്ടെടുത്ത് കളയുക, ബാക്കി ചായ കുടിക്കുക. മനുഷ്യൻ്റെ ജീവിതത്തിലും അത് തന്നെയാണ്. ശൈശവത്തിൽ ഏറ്റവും ശൈശവമായിട്ടിരിക്കുന്ന തിരിച്ചറിവില്ലാത്ത കാലഘട്ടത്തിൽ പറഞ്ഞതും ചെയ്തതും മറക്കുക, അവസാനം ബോധവും വിവരവും ഇതൊന്നും ഇല്ലാതാകുമ്പോൾ കണ്ണില്ല മൂക്കില്ലാതാവും പഞ്ചസാരയും തിന്ന് ബാലരമയും വായിച്ച് നടക്കുന്ന ഒരു ഒരു വാർദ്ധക്യം ഉണ്ടാകും, അന്നേരവും നിങ്ങൾ നിങ്ങളല്ല. ഈ രണ്ട് സമയത്തും, അതായത് ഇവർ നിങ്ങൾ പതയും കളയുക മട്ടും കളയുക, ബാക്കിയുള്ളതാണ് യഥാർത്ഥ ചായ, അന്നേരം നിങ്ങൾ എന്ത് പറയുന്നു എന്ന് നോക്കുക. ഇനി ഈ നിരീശ്വരവാദികളെല്ലാം അവസാനം ഇങ്ങനെ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ല, അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ ഞങ്ങൾ കഥകളുണ്ടാക്കുന്നു, ഡാർവിൻ അങ്ങനെ ചെയ്തു, നെഹ്റു അങ്ങനെ ചെയ്തു, അയാൾ ഇങ്ങനെ ചെയ്തു, കമ്മ്യൂണിസ്റ്റുകാരെല്ലാം അവസാനം എന്നെ കേശവൻ നായർ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, അയാൾ പോയി ഇപ്പോൾ പിന്നെ അദ്വൈത പ്രഭാഷണം നടത്താൻ പോകുന്നു. സി, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായിട്ട് കാണുന്നത് ഇവരാരും തന്നെ ഡാർവിൻ്റെയും നെഹ്റുവിൻ്റെ കാര്യമല്ല, ആരെങ്കിലും ഒരാൾ നിരീശ്വരവാദിയായിരുന്നു എന്ന് പറഞ്ഞ് വിശ്വാസിയായി എന്ന് പറയുന്നവരാരും തന്നെ ഒരു കാലഘട്ടത്തിലും നിരീശ്വരവാദികളായിരുന്നില്ല. ഞാൻ കേശവൻ നായരുടെ കാര്യമാണ് എൻ്റെ ഒക്കെ പലരും പറഞ്ഞു, കേശവൻ നായർ ഞാൻ സംസാരിച്ചിട്ടുള്ള അദ്ദേഹം പണ്ടേ അമ്പലത്തോട് പ്രേമമുള്ള ആധ്യാത്മികതയോട് പ്രേമമുള്ള ഒരാളായിരുന്നു, അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അല്ല പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അദ്ദേഹം നിരീശ്വരവാദി ഒരു ഘട്ടത്തിലും ആയിരുന്നില്ല. ഇനി ഞാൻ നേരെ ചിരിച്ച ചോദ്യം ചോദിക്കുകയാണ്, ഒരു അഴിമതിക്കാരൻ, അഴിമതി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുരിശു വിത്ത് നടന്ന ഒരാൾ, 5 വാങ്ങിക്കില്ല, അവസാന കാലഘട്ടത്തിൽ എല്ലാവരും പറയുന്നത് നീ അഴിമതിക്കാരനെ എതിർക്കുക അല്ലേ,
നീ പൈസ വാങ്ങിച്ച് നിന്നെ വിജിലൻസ് കയ്യാമം വെച്ചുകൊണ്ട് നടക്കുന്ന എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും എന്ന് ഓഫീസിലുള്ള എല്ലാവരും പറയും. ആർക്കും ഇഷ്ടമല്ലല്ലോ അഴിമതി നടത്താത്ത ഒരാളെ ഓഫീസ് വന്നു കഴിഞ്ഞാൽ ഇഷ്ടമല്ല. നിന്നെ വിജിലൻസ് കയ്യാമം വെച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കാണും എന്ന് പറയും. അവസാനം ഈ മനുഷ്യൻ റിട്ടയർ ചെയ്യുന്നതിന് ഒരു മാസം മുമ്പ് ഏതോ ഒരു പ്രശ്നത്തിൽ തുടങ്ങി കൈക്കൂലി വാങ്ങിച്ചെന്ന് ആയി ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു. അവസാനം ഇയാൾ ഇത്രയും നാൾ പുലർത്തിക്കൊണ്ട് വന്ന അഴിമതി രാഹിത്യത്തിൻ്റെ ആ ഇമേജ് അവിടെ തകർന്നു വരികയാണ്. അപ്പോൾ എന്താണ് ഈ അയാൾ അവസാനം കൈക്കൂലി വാങ്ങിച്ചതാണോ ശരി, ഇതുവരെ കൈക്കൂലി വാങ്ങിക്കാതെ ഇരുന്നതാണോ ശരി, അല്ലെങ്കിൽ ഒരു ഒരാൾ സ്ത്രീവിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ മുന്നിൽ, സോറി, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ത്രീപീഡനത്തിനെതിരെയൊക്കെ സംസാരിക്കുന്നു, അവസാനം ഇയാളൊരു പെണ്ണ് കേസിൽ കുടുങ്ങിപ്പോകുന്നു അവസാന ഘട്ടത്തിൽ. അപ്പോൾ എന്താ നമ്മൾ പറയുക, അയാൾ ഇത്രയും നാൾ ജീവിച്ചുകൊണ്ടിരുന്നതാണോ ശരി, അവസാനം പെണ്ണ് കേസിൽ കുടുങ്ങിയതാണോ ശരി, അല്ലെങ്കിൽ പല മദ്യപാനത്തിൻ്റെ കാര്യത്തിലും പലപ്പോഴും ഇയാൾ മദ്യപാനത്തിനെതിരെയൊക്കെ സംസാരിക്കുന്നു, അവസാനം ഈ ഓടയിൽ തുണിയില്ലാതെ കിടക്കുന്ന ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും എന്ന് പറയാറുണ്ട് അല്ലേ. ഇങ്ങനെയൊക്കെ പറഞ്ഞവർ ഒരുപാടുണ്ട് മദ്യത്തിനെതിരെയൊക്കെ നടന്നു, അവസാനം എല്ലാം ഓടയിലായിരുന്നു. ഒരു ഒരാൾ ഇതേ കിടക്കുക മദ്യത്തിനെതിരെ പ്രസംഗിച്ചിട്ട് അവസാന കാലഘട്ടത്തിൽ അയാൾ മദ്യപിച്ച് ആകെപ്പാടെ ഭാര്യ ഇട്ടിട്ട് പോയി, പ്രശ്നമായി, അയാൾ ഭയങ്കര മദ്യപാനമൊക്കെ ആയി. അപ്പോൾ എന്താണ് അയാളുടെ അവസാനത്തെ മദ്യപാനമാണോ ശരി, അതോ അതുവരെ അയാൾ തുടർന്നുകൊണ്ട് പോയ ആദർശ ജീവിതമാണോ ശരി? ഏതെങ്കിലും ഒരു വ്യക്തി ഇടിഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ ശൈഥില്യം വ്യക്തിപരമായിട്ട് ശൈലിയും സംഭവിക്കുകയോ ചെയ്താൽ അപ്പോഴും അയാളുടെ നല്ല കാലത്ത് അയാൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് ശരി. ഒരാൾ ഏതെങ്കിലും ഒരാൾ അങ്ങനെ എന്തെങ്കിലും മാനസികമായ വിഭ്രാന്തിയോ എന്തെങ്കിലും പ്രശ്നം ഒരാൾക്കുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അങ്ങോട്ട് പോയി അല്ലെ, അയാൾ വീണ്ടും അഴിമതിയിലേക്ക് പോയി അല്ലെങ്കിൽ പെണ്ണുപിടുത്തത്തിലേക്ക് പോയി അല്ലെങ്കിൽ മദ്യപാനത്തിലേക്ക് പോയി എന്നൊക്കെ പറയുന്ന ആ വ്യക്തി ഇടിഞ്ഞിറങ്ങുകയാണ്. അല്ലാതെ യഥാർത്ഥത്തിൽ ആ വിശ്വാസം അങ്ങനെയാണെങ്കിൽ ഒരാൾ നിരീശ്വരവാദിയായിരിക്കുമ്പോൾ നിരീശ്വരവാദം ശരിയാവണം. ഇപ്പം ഞാൻ നിരീശ്വരവാദി അല്ലെങ്കിലും നിരീശ്വരവാദം ശരിയാണ്. ലോകത്തുള്ള എല്ലാ നിരീശ്വരവാദികളും ഈ മണ്ണിനടിയിൽ പോയാലും നിരീശ്വരവാദം അപ്പോഴും ശരിയാണ്, ദൈവത്തിനുള്ള തെളിവ് പൂജ്യമാണ്. നിങ്ങൾക്ക് നിരീശ്വരവാദിയെ ആവശ്യമില്ല നിരീശ്വരവാദം നിലനിൽക്കുക. ഇവിടെ നിരീശ്വരവാദികൾ ഉണ്ടായിട്ടാണോ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ചടങ്ങ് നടക്കുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് കറക്റ്റ്, അത് ശരിയാണ്. അതിന് ആരുടെയും പിന്തുണ ആവശ്യമില്ല, റിച്ചാർഡ് ഡോക്കിൻസിൻ്റെയോ രവിചന്ദ്രൻ്റെയോ ആരുടെയും പിന്തുണ ആവശ്യമില്ല. അത് ചിന്തിക്കുന്ന മനുഷ്യനെ ബോധ്യപ്പെടും. അതിന് ഇത്തരത്തിലുള്ള കഥകളുടെ ആവശ്യമില്ല. ഇപ്പോൾ തന്നെ പോപ്പ് യാത്ര ചെയ്യുന്ന ഒരു കണ്ണാടിയാണ്, ഒരു ഒരു വാഹനമാണ്, ഇത് ബുള്ളറ്റ് പ്രൂഫാണ്. ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ അയാൾ ആരെയാണ് യഥാർത്ഥം വിശ്വസിക്കുന്നത്? ബുള്ളറ്റ് പ്രൂഫിനെ. ബുള്ളറ്റ് പ്രൂഫിനെ. ഇതാണ് യുക്തിവാദം എന്ന് പറയുന്ന സാധനം. ഇനി ഒരാൾ ചോദിച്ചിട്ടുണ്ടായി, ഈ അമേരിക്കയിൽ ഒരു ഇതുണ്ട്, ദേർ ഇസ് നോ എത്തീസ്റ്റ് ഇൻ ഫോക്സ് ഹോൾസ്, അതായത് യുദ്ധക്കിടങ്ങിൽ നിരീശ്വരവാദികളില്ല എന്ന് പറയും. യുദ്ധക്കിടങ്ങിൽ ഇറങ്ങിയിരിക്കുന്ന ആളുകൾ അവർ ഭയങ്കരമായിട്ട് ബോംബ് വന്ന് വീഴാം, പ്രശ്നങ്ങളുണ്ടാവാം, അതുകൊണ്ട് അവിടെ ആരും എല്ലാവരും അറിയാതെ ദൈവത്തെ വിളിച്ചു പോകുന്നു പറയും. തിരിച്ച് ഇദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് ആൻഡേഴ്സൺ തോംസൺ, യുദ്ധക്കിടങ്ങിൽ ഇരിക്കുന്നവനെല്ലാം തന്നെ നിരീശ്വരവാദികളാണ്. കാര്യം എന്താണ്? അവൻ ആദ്യമായിട്ട് അവൻ സ്വയം മറയ്ക്കുന്ന കാമോഫ്ലാഷിംഗ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നു ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. സർവായുധ വിഭൂഷിതനായിട്ടാണ് അവൻ നടക്കുന്നത്, എല്ലാ സാധനവും അവൻ്റെ ഉണ്ട്, കുഴിയിലാണ് ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻ്റെ ശത്രു അവനെ കണ്ടുപിടിക്കാതിരിക്കാനും കണ്ടുപിടിച്ചാൽ ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ സെറ്റപ്പോടും കൂടിയാണ് അവിടെ പോയി അവൻ ഒളിച്ചിരിക്കുന്നത്. തന്നെ രക്ഷിക്കാനൊരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഇങ്ങനെ ചെയ്യൂ? തൻ്റെ രക്ഷ തൻ്റെ കയ്യിലാണെന്നും തനിക്ക് സ്വയം പോരാടണമെന്ന് വിശ്വസിക്കുന്ന ശക്തമായ യുക്തിവാദിയാണ് അവൻ. അതുകൊണ്ടാണ് അവൻ കുഴി കയറി ഒളിച്ചിരിക്കുന്നത്. അത് യുക്തിവാദമാണ്. റിസ്ക് എടുക്കാൻ വയ്യ. അല്ലെങ്കിൽ ഒരു ക്രോസ് വരച്ചിട്ട് ആ ഇത് വാടാ വെടി വെക്കാന്ന് പറഞ്ഞ് ഇറങ്ങി നിന്നാ പോരെ. ഇനി മറ്റുള്ള കുറെ കാര്യങ്ങൾ, ക്രിയേഷൻ എന്ന് പറയുന്നത്, സൃഷ്ടി എന്ന് പറയുന്നത്, സൃഷ്ടി എല്ലാം സൃഷ്ടിച്ച ആരാണെന്ന് പറയുന്നു, എല്ലാം സൃഷ്ടിച്ചെന്നുള്ള സൃഷ്ടി എന്നുള്ള വാക്ക് തന്നെ ആയിട്ട് അതിനെ സൃഷ്ടി എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ഇല്ല. ഒന്നും സൃഷ്ടിക്കാൻ പറ്റില്ല. ഇപ്പോൾ പല ഹിന്ദുക്കളൊക്കെ എന്തൊക്കെ പറയുന്നത് ആരാ സൃഷ്ടിച്ചതെന്ന് ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാന തിയറി എന്ന് പറയുന്നത് തന്നെ സൃഷ്ടി ഇല്ല എന്നുള്ളതാണ്. സൃഷ്ടിയോ സൃഷ്ടാവോ ഇല്ല എന്നുള്ളതാണ്. പലരും ഒക്കെ ഇങ്ങനെ ഒന്ന് എനിക്ക് ചോദിക്കാറുണ്ട്, എനിക്ക് ആലോചിച്ചു അവർക്ക് അവരുടേതായ മതത്തിൽ പോലും ഒരു ധാരണയില്ല. ഹിന്ദു മതത്തിൻ്റെ ബേസിക്കായിട്ടുള്ള വേദാന്തത്തിലൊക്കെ പറയുന്നതിൽ സൃഷ്ടിയോ സൃഷ്ടാവോ ഇല്ല, അങ്ങനെ ഉണ്ടാക്കലല്ല, ഉള്ള സാധനമാണിത്. ഉള്ള സാധനം പിന്നെ ഉണ്ടാക്കേണ്ട കാര്യമില്ല. പ്രപഞ്ചം എങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ ചോദിക്കുന്നു, ഉള്ള സാധനം എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഇതുപോലും പലർക്കും ആ മതത്തിൽപ്പെട്ടവർ പോലും അറിയില്ല. സൃഷ്ടി സൃഷ്ടാവ് എന്നുള്ള ദ്വന്ദ്വം വരുന്നത് സെമറ്റിക് മതങ്ങളിലാണ്. പക്ഷേ എല്ലാവരും ഇതൊക്കെ ആരാണോ ഉണ്ടാക്കിയെന്നാണ് ചോദിക്കുന്നത്. അമ്പലങ്ങളൊക്കെ നീക്കുമ്പോൾ ഇതൊക്കെ ആരാ ഉണ്ടാക്കി? ഉണ്ടാക്കലാണ് ഇതല്ല. അതായത് ഒരാൾ നീയപ്പം ഉണ്ടാക്കി, ഒരാൾ ചായ ഉണ്ടാക്കി, ഒരാളിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടാക്കി, എന്ത് നല്ല ലോജിക്ക്. ഈ ഉണ്ടാക്കലിൽ നിന്ന് മാറിയിട്ട് ഇതെല്ലാം തന്നെ നൈരന്തര്യമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നതാണെന്ന്, അതിൻ്റെ രൂപഭാവ മാറ്റങ്ങളാണ് ഈ പ്രകൃതിയും പ്രപഞ്ചവും എന്ന് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥം. ഈവൻ അദ്വൈതം പോലും അതാണ്. അദ്വൈതം അതിൻ്റെ പ്യുവറസ്റ്റ് സെൻസിൽ ഒന്നാന്തരം നിരീശ്വരവാദമാണ്. ആ അദ്വൈതികളാണ് അവിടെ മധുരയിലും കാമകോടിയിലും ഒക്കെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ അതുകൊണ്ടേ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നുള്ളതാണ് അർത്ഥം. ഈ ബ്രഹ്മം എന്ന് പറഞ്ഞ സാധനം എന്ത്?
ഞാനൊരു ഈ ബുദ്ധനെ എറിഞ്ഞ കല്ലെന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഒരു വേദാന്തം എന്ന കെട്ടുകഥ എന്ന് പറഞ്ഞൊരു സെക്ഷൻ തന്നെ ഉണ്ട്. ഞാനൊരു 10-200 പേജിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒന്നുമില്ല പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ തന്നെ. നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം തനിയെ ഉണ്ടായി, അത് ഗതിവിഗതികൾ ഇങ്ങനെ പ്രാപിച്ചുകൊണ്ട് പോകുന്നു, പരിണമിക്കുന്നു, മാറുന്നു, പൂമ്പാറ്റ പുഴുവായി ഇങ്ങനെ പോകുന്നു. അത് മാത്രമാണ്. അവിടെ ആരുണ്ടാക്കി? ആരും ഉണ്ടാക്കിയില്ല. നിങ്ങൾ തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് പ്രശ്നം? ഞാൻ തന്നെയാണ് ബ്രഹ്മം, എന്താ വിഷയം? അവിടെ പിന്നെ ആരെയാണ് നിങ്ങൾ കൂപ്പുന്ന? ആരെയാണ്, ആരെയാണ് ഈ തൊഴുന്നത്? നിങ്ങൾക്ക് ലോട്ടറി അടിക്കണമെന്ന് ആരോടായി പ്രാർത്ഥിക്കുന്നത്? അല്ല, ഞാൻ മത ലോജിക്ക് വെച്ച് ചോദിച്ചതാണ്, എനിക്കത് ബാധകമല്ല. എന്നാലും ഞാൻ ചോദിച്ചത് അത് ബ്രഹ്മാനന്ദ ശിവ ചോദിക്കുന്നുണ്ട്, നീ ആരെയാണ് പ്രാർത്ഥിക്കുന്നത്, ആരോടാണ്? നിനക്ക് പ്രാർത്ഥിക്കാൻ ഒരാളെ ഉള്ളൂ, അത് നീ മാത്രമാണ്. യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുന്നത് തന്നെയാണ്. ഈ പ്രാർത്ഥന എന്താ നമുക്ക് നോക്കാം. ഈ പ്രാർത്ഥനയെക്കുറിച്ചൊരു പരീക്ഷണത്തെക്കുറിച്ചുണ്ട്, അത് ഞാനിത് വിശദീകരിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. പക്ഷെ എന്തായാലും പ്രാർത്ഥന എന്താന്ന് നോക്കാം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നമ്മളോട് തന്നെ പറയലാണ് പ്രാർത്ഥന. സംശയമൊന്നുമില്ല. യു ഹാവ് സോ മെനി ആവശ്യംസ് ആൻഡ് യു ആർ ടെല്ലിങ് യുവർ സെൽഫ്. ചിലപ്പോൾ പിന്നെ മോളുടെ കല്യാണം ആവണം, ചിട്ടിയാവും, ചിലപ്പോൾ കോഴിക്കാലാവും, കുഞ്ഞിക്കാലാവും, പല പല ഐറ്റംസ് നമുക്കിതൊക്കെ വേണം. അതുകൊണ്ട് നമ്മൾ സ്വന്തം ഭൗതികമായ ആസക്തിയാണ് ഭക്തി. ഭൗതികമായ ആസക്തി, ഈ സാധനം പുറത്തോട്ട് പോകണം. ആവശ്യങ്ങൾ അല്ലാതെ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കി ഒരു സാധനം ഉണ്ടെന്നുള്ള വിശ്വാസമൊന്നുമല്ല. നമുക്ക് കുറേ കാര്യങ്ങൾ ഏർപ്പാടുണ്ടാക്കാൻ സെറ്റപ്പ് വേണം. ആ സെറ്റപ്പിനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അന്നേരം നമ്മളീ പറയുന്ന കാര്യങ്ങൾ, ഒരു ഒരാൾ പൊങ്കാല ഇടാൻ പോകുന്നു, ചുമ്മാ അല്ല പേട്ട പൊങ്കാല, ചിലപ്പോൾ വ്രണപ്പെട്ടാലോ, അതുകൊണ്ട് ഒരാൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നു. അയാൾ പ്രാർത്ഥിക്കുക, ഘോര പ്രാർത്ഥന. അയാളൊരു വലിയ ലിസ്റ്റ് അങ്ങോട്ട് പ്രസിദ്ധിക്കും, എൻ്റെ മകളുടെ കല്യാണം ഒന്നും ആയിട്ടില്ല, ദേവി അത് നടപ്പിലാക്കി തരണം, എനിക്ക് നടുവേദന കുറേ നാളായിട്ട്, ഭർത്താവിൻ്റെ കുടി, പിന്നെ അത് കഴിഞ്ഞിട്ട് മോൻ ഇൻക്രിമെൻറ്റ് കിട്ടിയിട്ടില്ല, പിന്നെ അതിർത്തി തക്കം ദൂഷ്യം, ഇങ്ങനെ എല്ലാ ഐറ്റംസും കൂടെ വെച്ച് ഒരു നിവേദനം, ഒരു ബൊക്കെ അങ്ങോട്ട് കൊടുക്കുകയാണ് ദേവിക്ക്. അപ്പോൾ ഈ ഐറ്റംസ് പലതും നിരന്തരമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് ദേവിക്ക് അറിയാം, കോഡ് മാത്രം മതി, അല്ല ഇതേ ഒരേ ഒരേ ഐറ്റംസ് ആയിരിക്കും സ്ഥിരം കൊടുക്കുന്നത്. അപ്പോൾ ഈ ഐറ്റംസിൽ ഒരു 20%, ഞാൻ കൃത്യമായ കണക്ക് പറയല്ല, ഒരു 20% കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നടന്നു കിട്ടും പൂർണ്ണമായിട്ട്. ബാക്കി ഒരു 20% ഭാഗികമായി നടക്കത്തില്ല, എന്നാലും നടക്കുന്ന പോലെയൊക്കെ വരും. ബാക്കി ഒരു 20% ഒരു ഗുണവുമില്ല, നോർമൽ ന്യൂട്രൽ. ബാക്കി ഒരു 20%, അതാണ് പ്രശ്നം. അത് നമ്മൾ പ്രാർത്ഥിച്ചതിനേതാ നമുക്ക് പണി കിട്ടുന്ന അതിനെതിരായിട്ട് രീതിയിലായിരിക്കും വരുന്നത്, മനസ്സിലായല്ലേ. ഇനി ലാസ്റ്റ് 20%, നമ്മൾ എന്ത് പ്രാർത്ഥിച്ചോ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കുറ്റി കടിക്കുന്നോണം കിട്ടും. അയൽവക്കത്തുകാരന് ലോട്ടറി അടിക്കരുതെന്ന് പ്രാർത്ഥിച്ച് അവർ തന്നെ ഒന്നാം സമ്മാനം അടിക്കും. അപ്പം 5 തലം റിസൾട്ടുകളാണ് ഉണ്ടാകുക. ഒന്നാമത് പ്രാർത്ഥന പൂർണ്ണമായി സഫലമാവുക, ഭാഗികമായി സഫലമാവുക, ന്യൂട്രലാവുക, ഭാഗികമായി എതിരാവുക, പൂർണ്ണമായി എതിരാവുക. നിങ്ങൾ എന്തു പ്രാർത്ഥിച്ചാലും ഈ 5 ഫലങ്ങളുണ്ടാകും. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു അന്ധവിശ്വാസിയാണെങ്കിൽ ആദ്യത്തെ പൂർണ്ണമായും സഫലമായതും ഭാഗികമായും സഫലമായതുമായുള്ള 40% ഉണ്ട്. ഇതെടുത്തുകൊണ്ട് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഭക്തി കൂട്ടി കൂട്ടിക്കൊണ്ടുവരും. ഇന്ന് 1 ചാക്ക് കൊടുത്തെങ്കിൽ 2 ചാക്ക് കൊടുക്കും, ഇന്ന് 1 പൊങ്കാല ഇട്ടാൽ നാളെ 100 പൊങ്കാല ഇടും. കാര്യം എന്താണ്? ആദ്യത്തെ 20%, 2 ശതമാനവും. അങ്ങനെയാണ് എല്ലാ പ്രാർത്ഥനകളും നിലനിന്ന് പോകുന്നത്. എല്ലാ പ്രാർത്ഥിക്കുന്നവരും അവർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായതായിട്ട് അവർ കാണുന്നുണ്ട്. കാര്യം എന്താണ്? ഈ 20%. ഒന്നും സംഭവിക്കാത്ത 20% ഉണ്ട്, എതിരാകുന്നുണ്ട്, പൂർണ്ണമായി എതിരാ. ഇതൊന്നും ആരും ശ്രദ്ധിക്കാറിയില്ല. അവരാകെ ശ്രദ്ധിക്കുന്ന ആദ്യത്തെ 2 വിഭാഗമാണ്. ഇത് നിങ്ങൾ ആരോട് പ്രാർത്ഥിച്ചാൽ ഇത് തന്നെ ഉണ്ടോ? നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ദൈവത്തെ ഒന്ന് മാറ്റി നോക്കും. ഇപ്പോൾ നിങ്ങൾ ദേവിയാണ് പ്രാർത്ഥിക്കുന്നത്, മാറ്റിയിട്ട് യേശുവിനെ പ്രാർത്ഥിച്ചാൽ ഇത് തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഹിന്ദുക്കളെല്ലാം, നേറ്റങ്കരെയൊക്കെ ഹിന്ദുക്കളെല്ലാം ക്രിസ്ത്യാനിറ്റിയിലോട്ട് പോവുകയാണ്. അവർക്കൊരു കുഴപ്പമില്ലല്ലോ, ദൈവത്തെ മാറിയവർ കുഴപ്പമില്ലാത്ത എന്തുകൊണ്ടാണ് ചിലർ ഇസ്ലാമിലോട്ട് പോകുന്നത്? അവർക്കും കുഴപ്പമില്ല, മതം മാറുന്ന ഒരു പ്രശ്നമല്ല. കാരണം വെച്ചാൽ ആദ്യത്തെ 20%, 2 ശതമാനം ഒക്കെ ആയിരിക്കും. ഇതൊന്നുമില്ല, നിങ്ങൾ വേറെ ഒരു മാത്രം വേണ്ട, ഒരു കൊട്ട കമഴ്ത്തി വെച്ചിട്ട് മുറി കയറി ദിവസവും കൊട്ടയോട് ഇതേ കണക്ക് ഈ ഐറ്റംസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 20% പൂർണ്ണമായിട്ട് നടക്കും, 2 ശതമാനം ഭാഗ്യമായിട്ട് നടക്കും, പിന്നെ ന്യൂട്രൽ, പാർട്ട്ലി അഗേൻസ്റ്റ്, ഫുള്ളി അഗേൻസ്റ്റ്. എന്തുകൊണ്ടാണ് കുറേ എണ്ണം പൂർണ്ണമായിട്ട് നടക്കുന്നത്? സിമ്പിൾ, നിങ്ങളതിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, നിങ്ങളതിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, നിങ്ങളതിനുള്ള ആശയങ്ങളും അവസരങ്ങളും ഒരുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പരീക്ഷ ജയിക്കണമെന്നായിരുന്നു പ്രാർത്ഥന, നിങ്ങൾ ഹോൾ ടിക്കറ്റ് വാങ്ങിച്ച് കാണാതെ പഠിച്ച് തുണ്ട് വെച്ച് എഴുതി ജയിക്കുന്നു, നിങ്ങൾ പണിഞ്ഞില്ലേ, പിന്നെ എങ്ങനെ നിങ്ങൾ നോക്കുന്നേ? ഇനി പ്രാർത്ഥന ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ശരിയാണ്, പരീക്ഷ ജയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, വീട്ടിൽ ഇരിക്കുന്നു, പരീക്ഷ നടക്കുന്നു, എന്നിട്ട് നമ്പർ നോക്കാൻ പറയുന്നു. റബ്ബാണെങ്കിൽ പോലും നിങ്ങൾ ജയിക്കത്തില്ല. അല്ല, അങ്ങനെ ഒരാളെങ്കിൽ ചെയ്ത് നോക്കട്ടെ. അപ്പം അങ്ങനെയാണ് സംശയം, പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടെന്ന് പറയാം. ഇതെല്ലാം ചെയ്തിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഇനി
ലോകത്തുള്ള ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം കൂടെ ഒറ്റ കാര്യം പ്രാർത്ഥിച്ച് അങ്ങനെ ഇരിക്കും കൂട്ടാ. ഇനിയിപ്പോൾ മതപരമായിട്ടുള്ള ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് പ്രാർത്ഥന നടക്കാത്തതെന്ന് വെച്ചാൽ എല്ലാവരും ഒരു മനുഷ്യനെ കൈമുറിഞ്ഞു എല്ലാവരും പ്രാർത്ഥിക്കണം രാവിലെ തൊട്ട് എല്ലാ രാജ്യങ്ങളിലുള്ള ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ദേവിയേ അള്ളാഹുവേ ക്രിസ്ത്യാനി യഹോവേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുക, കൈകൊട്ടി അടിച്ച് പ്രാർത്ഥിക്കുക. രണ്ടു ദിവസം ഇവന് കൈ വളരണേ അവന് കൈ വളരുമോ? വളരില്ല. ഇവരെല്ലാം ടോട്ടലി സൈലൻ്റ് ആയാലും വളരില്ല, വയലൻ്റ് ആയാലും വളരില്ല. പക്ഷെ ഒരു പല്ലിക്ക് ഈ ഒരു പ്രാർത്ഥനയില്ലാതെ സ്വന്തം ശരീരഭാവം വളർത്താൻ സാധിക്കും. കാര്യം എന്താണ്? പല്ലിയുടെ സിസ്റ്റത്തിൽ അതുണ്ട്, മനുഷ്യൻ്റെ അതിനകത്ത് ഇല്ല. നടക്കാത്ത ഒരു കാര്യം എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, നടക്കുന്ന കാര്യം തന്നെ നടന്നോളൂ. നിങ്ങൾ പ്രാർത്ഥിച്ച് എന്തെങ്കിലും കാര്യം നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, അത് സ്വയമേ നടക്കാനുള്ളതാണ്. പ്രാർത്ഥിച്ച് എന്തെങ്കിലും നടക്കുന്നില്ലേ ചിന്തിച്ചോളുക, അത് സ്വയമേ നടക്കാൻ പോകുന്നതല്ല. സിമ്പിൾ. അല്ലാതെ ഒരുത്തൻ തെളിയിച്ചാൽ സമ്മതം, സമ്മതം. അപ്പോൾ അവിടെ വെച്ച് തീർക്കാം. അങ്ങനെ ഇല്ല, ചുമ്മാ അത് തോന്നിയിട്ട് കാര്യമില്ല, തോന്നല് തെളിവല്ല എന്നാണ് ഇപ്പോൾ ക്രിസ്തു പറയുന്നത്. എന്നെ അകത്തേക്ക് കടത്തിവിടൂ. എന്തിനാണ്? ഞാൻ നിന്നെ രക്ഷിക്കും. എന്തിൽ നിന്ന്? എന്നെ അകത്തേക്ക് കടത്തി വിട്ടില്ല എന്നാൽ ഉണ്ടാകാനിടയുള്ള ഭവിഷ്യത്തിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷിക്കാം. ഇതാണ് പ്രാർത്ഥനയുടെ. യു ആർ ടോക്കിംഗ് ടു ഒരു സിമെന്റ് ബെഞ്ചിലിരിക്കുന്ന ഒരു പ്രതിമയോട് സംസാരിക്കുന്നു. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുകയാണ് പ്രാർത്ഥന. എന്തൊക്കെയാണ് സ്വർഗം? ചിലർക്ക് ബ്രഹ്മപദമായിരിക്കും, ചിലർക്ക് പറയും ഞാൻ ഇതിനൊന്നും അല്ല, ഈ ചീപ്പ് സോപ്പ് പിന്നെ കുളിമുറി അതൊന്നും അല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, ബ്രഹ്മപദത്തിൽ എത്തിച്ചേരാൻ ഗീത. ഞാൻ പിന്നെ അവിടെ ചെന്ന് മൊത്തത്തിൽ അങ്ങ് സെറ്റപ്പ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ അവരുടെ കയ്യിൽ നോക്കുകയാണെങ്കിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാവും ഒരു ഗുരുവായൂരപ്പൻ്റെ. വലിയ വലിയ സ്പിരിച്വാലിറ്റിയും മറ്റ് സാധനങ്ങളൊക്കെ പറയുന്നതൊക്കെ യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ്, ആഗ്രഹ പ്രകടനങ്ങളുടെ അനസ്യൂതമായ പ്രവാഹം. അത് മാത്രമാണ്. ബ്രഹ്മമായാലും കൊള്ളാം, സ്വർഗമായാലും കൊള്ളാം, ചിലർക്ക് അലർജി ആവാം, ചരങ്ങാവാം, നടുവേദന ആകാം, വിദ്യാഭ്യാസം, പ്രണയം, എന്തെല്ലാം കാര്യങ്ങൾ. ഇനി നിങ്ങളിത് പൊങ്കാലയിട്ട് പോകുന്ന എന്തുകൊണ്ടാണ് ഓരോ വർഷം കഴിയുമ്പോൾ പൊങ്കാല കൂടിക്കൂടി വരുന്നത്? അത് ഇതുകൊണ്ടാണ് പ്രാർത്ഥനകൾ കുറേ നടക്കുന്നുണ്ട്. 20%, 20%. നിങ്ങൾ ഇപ്പോൾ സജീവൻ അണ്ടിക്കാട് കേരളത്തിലെ ഒരു ഒരു ഡയറക്ടറാണ്. അദ്ദേഹം ഒരു പടമൊക്കെ എടുത്ത് അദ്ദേഹം എല്ലാ വർഷവും പോയി ഫിലിം ഫെസ്റ്റിവലിന് പോകും. ഈ ഫിലിം ഫെസ്റ്റിവലിന് പോകുന്ന സമയത്ത് അദ്ദേഹം ഇതേ കണക്ക് കുറേ ഒരു കൂട്ടം പ്രാർത്ഥനകൾ അവിടെ അർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ അതിലൊരു 20% പൂർണ്ണമായി നടന്നിരിക്കും. ഒരു 20% ഭാഗ്യമായി നടന്നിരിക്കും, 1% ന്യൂട്രൽ, 1% പടം ചെയ്യണമെന്നൊന്നും പ്രാർത്ഥിക്കില്ല, നടക്കാൻ പോകുന്നില്ല, ഈ ഒരു കാര്യം കാണത്തില്ല. അത് ഫിലിം ഫെസ്റ്റിവലിന് പോയാലും മതി. അടുത്ത വർഷം വീണ്ടും അജീവൻ 10 പേരെ കൂടെ വിളിച്ചു കേട്ടോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഫിലിം ഫെസ്റ്റിവലിന് പോയി, ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞ് അത് അച്ചട്ടായിട്ട് നടന്നു എന്ന് പറയും. അപ്പോൾ കൂടെ ഉള്ളവന്മാർ പിന്നെ ഒരു ജാഥയായിട്ടായിരിക്കും പോകുന്നത്. പിന്നെ സജീവനൊക്കെ നടന്നു പോകും തിരുവനന്തപുരത്തേക്ക്. ഇങ്ങനെയാണ് ഈ ഭക്തി ഇങ്ങനെ കൊഴുക്കുന്നത്. ആഗ്രഹങ്ങളുടെ അഗാധമായ തിരമാലകളിൽ അമ്മാനമാടി ജനങ്ങളിങ്ങനെ ഭൗതികമായ ആസക്തിയിൽ ഇങ്ങനെ ഒലിച്ചൊലിച്ച് ഇങ്ങനെ പോകും. യഥാർത്ഥത്തിൽ ഒന്നും നടക്കുന്നുമില്ല, അവരെ ധാരണയാണ്. ഇത് ഈ ബുള്ളറ്റ് പ്രൂഫ് ഈ ഗോ ടെലിവിഷനകത്തൊരു കഥ പറയുന്നത്, അതായത് സെൻറ്റ് പോൾ സെൻറ്റ് പീറ്റേഴ്സിലെ പോപ്പിന് വെടിയേറ്റു. പോപ്പിന് വെടിയേറ്റപ്പോൾ 1981 May 11 സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഭക്തിക്കാൻ സിറ്റി വെച്ചാണ് വെടിവെച്ചത്. ഈ പോപ്പിനൊരു ഗുണമുണ്ട്, വെടിവെച്ചാക്ക് കയറി മാപ്പ് കൊടുത്തുകളെ. അത് വേറൊരു മതപ്രതിനിധി, ഓ അദ്ദേഹം വെടിവെച്ചാക്ക് വരെ മാപ്പ് കൊടുത്ത്, എന്നിട്ട് അയാളെ ശിക്ഷിക്കുകയും ചെയ്യും, അത് വേറെ കാര്യം. ഈ യഥാർത്ഥത്തിൽ നമ്മുടെ അവസ്ഥയിൽ നമ്മൾ മാപ്പ് കൊടുക്കുന്നതൊന്നും വലിയ കാര്യമില്ല. പുതാണ്ട് എന്നെ ഒരാൾ ഉപദ്രവിച്ചു, ഞാൻ അയാൾക്ക് മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടൊന്നും പ്രോസിക്യൂഷൻ കേസാക്കും. ഭാര്യ ഭർത്താവിന് നിങ്ങളുടെയൊക്കെ നിയമം പറയുകയാണ്, ഭാര്യയെ അടിച്ചു ഭർത്താവ്, ഭാര്യ എന്ന് പറയുക എൻ്റെ ചേട്ടൻ എന്നെ അടിച്ചു ഞാൻ മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ കേസായി കഴിഞ്ഞാൽ ചേട്ടന് ഉണ്ടകത്ത് കിട്ടും. ഈ മാപ്പിനകത്തൊന്നും വലിയ കാര്യമില്ല. ഒരു എല്ലാ ഒഫൻസും സ്റ്റേറ്റിനെതിരെയാണ്, സ്റ്റേറ്റിനെതിരെയാണ് ഒഫൻസ്, അതാണ് പ്രോസിക്യൂഷൻ. മനസ്സിലായല്ലേ? സ്റ്റേറ്റാണ് നടത്തുന്നത്, നിങ്ങളുടെ കുറ്റമൊന്നും വലിയ കാര്യമില്ല. നിങ്ങൾ അടിയുണ്ട് കലങ്ങി കണ്ണുമായിട്ട് എന്ന് പറയും, എൻ്റെ ഭർത്താവ് പാവപ്പെട്ടനാന്ന് പറഞ്ഞാലൊന്നും കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിന് വെടിയുണ്ട്, 13 വെടിയുണ്ടുകളുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, ലേഡി ഓഫ് ഫാത്തിമയെ നിങ്ങളെല്ലാവരും പുകഴ്ത്തു. ലേഡി ഓഫ് ഫാത്തിമ എന്ന് പറഞ്ഞാൽ കന്യാമൃതത്തിൻ്റെ ഫാത്തിമ എന്ന് പറയുന്ന നഗരത്തിലുള്ള പ്രതിമ, ഫാത്തിമ ലൂർദിലുള്ള നഗരം, ഓരോ വേളാങ്കണ്ണിയിൽ ഓരോ സ്ഥലങ്ങളിൽ ആ പ്രതിമയുണ്ട്. അതിനൊക്കെ ഓരോരോ ശക്തികളാണ്, ഓരോരോ സ്പെഷ്യലിസ്റ്റുകളാണ്. ചിലരാണെങ്കിൽ ദഹന സംബന്ധമായ അസുഖങ്ങളായിരിക്കും, ചിലർ ഹൃദയ സംബന്ധമായ അസുഖങ്ങളായിരിക്കും, ചിലർ പണം സംബന്ധിച്ച പ്രശ്നങ്ങളായിരിക്കും, ഓരോരുത്തരുടെ സ്പെഷ്യലൈസേഷനാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ലേഡി ഓഫ് ഫാത്തിമയെ വാഴ്ത്തുവിൻ എന്നാണ് പോപ്പ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്തു, 12 മണിക്കൂർ നീണ്ടു നിന്ന ശസ്ത്രക്രിയ, 24 എങ്ങാണ്ട് വരുന്ന സർജൻസ് ചേർന്നാണ് ഇദ്ദേഹത്തിൻ്റെ വെടിയുണ്ടകൾ നീക്കം ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മിറക്കിൾ സംഭവിച്ചിരിക്കുന്നു, നിങ്ങൾ ലേഡി ഓഫ് ഫാത്തിമയെ രക്ഷപ്പെടുത്തി. എങ്ങനെയാണ് ലേഡി ഓഫ് ഫാത്തിമ അദ്ദേഹത്തിൻ്റെ ഈ 12 വെടിയുണ്ടയുടെ കാര്യത്തിൽ പ്രവർത്തിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ചില വെടിയുണ്ടകൾ ഒന്ന് ഹൃദയത്തിനടുത്തേക്ക് വന്നു, അതിൻ്റെ ഭിത്തി തുളച്ച് പുറത്തേക്ക് പോയി. കരലിനടുത്തോട്ട് വന്നു, അതിൻ്റെ ഒരു ശകലം മീശ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോയി. കുടലിലേക്ക് വന്നു, അതിൻ്റെ സൈഡിൽ കൂടെ കയറി വലത്തോട്ട് പോയി.
പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷേ അതിൻ്റെ ഇടക്കൂടെ ഒക്കെ കയറിപ്പോയി. അപ്പോൾ എന്ത് ചെയ്തു, ലേഡി ഓഫ് ഫാത്തിമ ഈ വെടി വെച്ചപ്പം അവൻ്റെ കയ്യിൽ ഇങ്ങനെ നിയന്ത്രിച്ച് ആ വെടിയുണ്ടയുടെ ഗതി നിയന്ത്രിച്ചത് കൊണ്ടാണ് ഞാനിങ്ങനെ രക്ഷപ്പെട്ടത്. അത് അല്ലെന്നുണ്ടെങ്കിൽ ആന്തര അവയവങ്ങളെല്ലാം മുറിഞ്ഞു പോയത് പോപ്പ് പറഞ്ഞാണ്. പോപ്പ് എന്ന് പറഞ്ഞാൽ ആരാ മോൻ, പരിണാമമൊക്കെ ശരിയാണെന്ന് പറഞ്ഞ പോപ്പാ, വലിയ യുക്തിവാദി പോപ്പാണ്. അപ്പോൾ ഡോക്കിൻസ് ചോദിക്കുന്ന കാര്യമുണ്ട്, അങ്ങനെ ഇത്ര കൃത്യമായിട്ട് മാറ്റി കൊടുത്തിരുന്നെങ്കിൽ ഈ 12 വെടിയുണ്ടേ തെറ്റി മാറ്റിയിട്ട് വല്ല കയ്യാലയിലോ അല്ല അടുത്ത് കാണുന്ന തെങ്ങിലോ അങ്ങനെ കൊള്ളിച്ചിരുന്നെങ്കിൽ ഈ സർജന്മാർ കിടന്ന് 2 മണിക്കൂർ ഈ 2 ദിവസം കിടന്ന് പണിയേണ്ട കാര്യമില്ലായിരുന്നു അല്ലേ. ഇത്രയും ഇങ്ങനെ മാറ്റുന്ന പറയും, ഇങ്ങനെ അങ്ങ് മാറ്റി കൊടുത്താൽ പോരായിരുന്നു. വിശ്വാസി പറയുന്ന ഓരോ ന്യായീകരണങ്ങളാണ്, അവിടെ പിന്നെ ഓരോ ഒരു കാര്യമില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ 5 വർഷത്തിന് പറഞ്ഞ ദൈവനിഷേധമാണ്. അതിന് എന്തിനാണ് ഒരു, നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിനെതിരെയുള്ള കലാപമാണ്. നമുക്ക് വേണേൽ പിന്നെ പ്രാർത്ഥിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അരെ എങ്ങനെ ഒരു വിശ്വാസി പ്രാർത്ഥിക്കും, എല്ലാം തന്നത് ദൈവമാണ്. നിങ്ങൾക്കൊരു ട്യൂമർ വരുന്നു, നിങ്ങളെങ്ങനെ അറിയുന്നത്, ലബോറട്ടറി പോയി ചെക്ക് ചെയ്യുമ്പോഴാണ് ട്യൂമറാണെന്ന് അറിയുന്നത്. അതുവരെ നിങ്ങൾക്ക് ട്യൂമറിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ അവിടെ അയ്യോ ദൈവമേ എനിക്ക് ട്യൂമർ വന്നിരിക്കുന്നു മാറ്റിത്തരണേ. അമ്മയുടെ ഇത് ഞാൻ അയച്ചിട്ട് കുറേ നാളായി, ഞാൻ ആദ്യത്തെ പ്രോട്ടീനെ ആദ്യത്തെ എൻസൈമിൽ കയറ്റി വിട്ടു, എൻ്റെ തീരുമാനം, നിനക്കത് വേണം, നീ അനുഭവിക്കണം, എൻ്റെ പദ്ധതി പ്രകാരം നിനക്കതുണ്ട്, നിനക്കിപ്പോൾ എന്താ പ്രശ്നം, അയ്യോ എനിക്കത് പറ്റില്ല, നീ എന്നെ നിഷേധിക്കുകയാണോ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ എല്ലാ പ്രാർത്ഥനയും ദൈവത്തിനെതിരെയുള്ള കലാപമാണ്. നിങ്ങൾക്കൊരു ചപ്പ മൂക്ക് വന്ന് നിങ്ങൾ കൊണ്ടുപോയി പ്ലാസ്റ്റിക് സർജറി നേരെയാക്കി എടുക്കുന്നു, എന്താ കാര്യം, ദൈവം പറഞ്ഞിരിക്കുന്നത് നിനക്ക് ചപ്പ മൂക്ക് മതി, നിനക്ക് ഇതിനെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്, നീ കഴിഞ്ഞ ജന്മത്തിൽ ഒരു ചപ്പൽ കടക്കാനായിരുന്നു, അതിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് നിനക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതികളെ മുഴുവൻ തകർക്കാനായിട്ടാണ് ഈ പ്രാർത്ഥനയും. ഈ രോഗം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഒരു രോഗം തരികയാണ് ദൈവം, ദൈവം അറിയാതെ ഒരു ഇല പോലും ചലിക്കുന്നില്ല, ഉടനെ പോയി കീമോതെറാപ്പി, റേഡിയേഷൻ, മറ്റേത് സർജറി. ഈ ദൈവം ശശിയായില്ലേ, അവൻ്റെ ഇച്ഛയെ ലംഘിക്കൽ, അവൻ്റെ ആജ്ഞാപനത്തെ ധിക്കരിക്കലാണ് പ്രാർത്ഥനയും ദേണക്കുള്ള പ്രതിവിധികൾ. ഇത് നിരർത്ഥകമാണ് പ്രാർത്ഥന എന്നുള്ള കാര്യത്തിൽ യാതൊരു അംശയുമില്ല. അതിനാണ് ഞാൻ ഒരു പുലിയും ഒരു മുയലുമായിട്ട് 5 വർഷത്തിന് മുമ്പ് പറഞ്ഞൊരു ഉദാഹരണമാണ്, ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. അതായത് ഒരു പുലി മുയലും ഓടിക്കുകയാണ്. ഈ പുലി അടുത്തിടെ നടന്ന ഒരു ഹണ്ടിങ്ങിൽ പരിക്കേറ്റ പുലിയാണ്, അദ്ദേഹം ഷെഡിലായിരുന്നു, അദ്ദേഹത്തിന് അധികം നടക്കാൻ പോയി, അപ്പോഴാണ് ഈ മുയലും മുന്നിൽ വരുന്നത്. അപ്പോൾ പുലി എന്ത് ചെയ്തു, പുലിയെ പോലെ തോന്നിക്കുന്നു തോന്നല്ലേ, അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, തളർന്നു പോന്നു, പറഞ്ഞു, അല്ലയോ ദൈവമേ ഞാനൊരു മാംസമുക്കാണ്, എന്നെ സൃഷ്ടിച്ചത് നീയാണ്, എനിക്ക് പുല്ല് തിന്നാൻ പറ്റില്ല, നീയാണ് ഉത്തരവാദി. ആ ഒരു മുയൽ വന്നിരിക്കുന്നു, കിട്ടിയാൽ 3-4 ദിവസം കുഴപ്പമില്ല, 2 ദിവസമായിട്ട് ഞാൻ പരിക്കിലാണ്, എനിക്ക് എവനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തുപോകും, നീ എന്നെ സൃഷ്ടിച്ചു, എൻ്റെ ജീവൻ നീ തിരിച്ചെടുക്കുകയാണ്, ദേവി എന്ന് നീ എനിക്കവനെ തരണം, ഇവൻ എങ്ങനെ എന്തെങ്കിലും മോഹാലസ്യപ്പെട്ടോ വല്ല അനസ്തേഷ്യോ എല്ലാം കൊടുക്കണം, എനിക്കത് ഓടാൻ വയ്യ എന്ന് പറഞ്ഞ് ഘോരഘോരമായി പുലി പ്രാർത്ഥിക്കുകയാണ്, ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും. അപ്പം മുയൽ ഓട്ടം തുടങ്ങി, മുയിൽ പ്രാർത്ഥിക്കും, അയ്യോ ഇതോ ഒരു പുലി ഇതോ പുറകെ വരുന്നത്, എന്നെ കൊല്ലാൻ പോകുന്നു, പ്രാണൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലയോ ദൈവമേ എനിക്ക് ജീവൻ തരണമേ, എൻ്റെ 3 കുട്ടികൾ നീ വളരെ സുഖപ്രസവമായിരുന്നു, കഴിഞ്ഞ ആഴ്ച ആ മാളത്തിൽ ഞാൻ പ്രസവിച്ചിട്ടു, നീ എന്നെ അസിസ്റ്റ് ചെയ്തു, അവർക്ക് അമ്മയില്ലാതാവും, പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്ന് മുയിലും പ്രാർത്ഥിക്കുന്നു. പുലി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ശ്രീനിവാസൻ്റെ സിനിമയിൽ പറഞ്ഞാൽ ഒരിടത്ത് കല്യാണം, ഒരിടത്ത് പാല് കാച്ച്, ഇങ്ങനെ രണ്ടുപേരും പ്രാർത്ഥി ഒരേ ദൈവത്തിലേക്ക് ഇങ്ങനെ പോവാം, ദൈവം ഇങ്ങനെ രണ്ടെണ്ണേ അവിടെ എന്തോ നടക്കും, എല്ലാവരും അങ്ങ് രാവിലെ എഴുന്നേറ്റ് അങ്ങ് പ്രാർത്ഥനയാണല്ലോ, ആഗോള പ്രാർത്ഥന അല്ല, ഇവിടെ എന്താ നടക്കുക, ഇതേപോലെ അല്ല ഉള്ളു. ഒരു ക്ലാസ്സിൽ 31 പേരുണ്ട്, 31 പേരും ഫസ്റ്റ് റാങ്കിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യും, ദൈവം പറയും നല്ലോണം പഠിക്കുന്നവൻ ഫസ്റ്റ് റാങ്ക് വായിക്കാം, ഇതല്ലേ യുക്തിവാദം. ഞാനതാ പറഞ്ഞ ഈ നാസ്തികത ശരിയാണെന്ന് തെളിയിക്കാൻ ലോകത്ത് ഒറ്റ നാസ്തികനും ഉണ്ടാവേണ്ട കാര്യമില്ല, അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താ നടക്കുന്നത്, ഇവിടെ ഒന്നും നടക്കത്തില്ല, അവസാനം ആരാണ് കൂടുതൽ മിടുക്കൻ അവൻ ജയിക്കട്ടെ എന്ന് അങ്ങനെ അതൊക്കെ ഇതൊക്കെ യുക്തിവാദം പക്ക. ഈ പലരും ഭയങ്കര വിശ്വാസികളാണ്, ഞാൻ കടുത്ത വിശ്വാസം വിധിവിശ്വാസിയാണെന്നൊക്കെ പറയും, പക്ഷേ എന്താണ്, ഒരു റോഡ് അങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോണ്ടല്ലോ, ഈ ചരട് കുറി ജാമ്പിലൊക്കെ നടക്കുന്ന ടീമുകളുണ്ട്, ഒരു റോഡ് ക്രോസ് ചെയ്യാനുണ്ടല്ലേ, അവന് ആ ദേവിയെ അല്ലെങ്കിൽ ജീസസ് എന്ന് വിളിച്ച് അവനെ ക്രോസ് ചെയ്യുകയാണോ ചെയ്യുന്നത്, എല്ലാം ദൈവത്തിൽ അർപ്പിച്ചേക്കുന്നു, കുഴപ്പമൊന്നുമില്ല, ക്രോസ് ചെയ്യുമോ ഇല്ല, അവൻ അതെ അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, പിന്നെ പാലക്കാട്ട് മറ്റേ അവിടെ എന്താണ് നായരമ്പലത്തൊക്കെ വിളിച്ചു വെക്കും, വണ്ടി വല്ലതും വിട്ടിട്ടുണ്ടോ, എന്തിനാണ് എനിക്കൊന്ന് ക്രോസ് ചെയ്യാനാണ്, അത്ര ചെക്ക് ചെയ്ത് ഉറപ്പ് ചെയ്തിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. ഇത് യുക്തിവാദമാണോ വിശ്വാസം, എന്തു ഇത്, വിശ്വാസി അതിജീവിച്ച് പോകുന്നത് അവൻ യുക്തിവാദി ആയതുകൊണ്ടാണ്. അവൻ്റെ യുക്തിവാദം അവൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കട്ടപ്പുകയായിരിക്കും എല്ലാ കാര്യത്തിലും. ഞാനൊരു ജ്യോതിഷത്തിൻ്റെ കാര്യം പലപ്പോഴും പറയാറുണ്ട്, ഭയങ്കര ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ളവർ പറയും, ഓ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, എനിക്ക് അതിനകത്ത് ഭയങ്കര വിശ്വാസം, ഇനി സാറൊന്നും പറയണ്ട, എനിക്കത് കേൾക്കണ്ട, അത് ഭയങ്കര വിശ്വാസം എനിക്ക്.
അവൻ ആ നാട്ടിലെ ഏറ്റവും പണക്കാരനാണ്. ഒരു മകളുണ്ട്, സുന്ദരി, MBBS പേരും അങ്ങനെയാണ്. ഭയങ്കര അഗാധമായ ജാതകം, വളരെ പ്രമാദമായ ജാതകം, റൊമ്പ പ്രമാദമായിരിക്കും. അപ്പോൾ ആ ജാതകമായിട്ട് ചേരുന്ന ഓരോരുത്തരും ആ നാട്ടിലില്ലേ. അപ്പോൾ നോക്കുമ്പോൾ കാണാം, ഈ ജാതകവുമായിട്ട് സമ്പൂർണ്ണമായി പൊരുത്തപ്പെടുന്ന ഒരു യുവ കോമളൻ ആ നാട്ടിൽ ഇരിക്കേ. അവൻ ഭയങ്കര സുന്ദരൻ താൻ, അവൻ ബലിഷ്ഠകായൻ താൻ, നല്ല നിറം, നല്ല ഭയങ്കര അടിപൊളി സെറ്റപ്പ്, സൽമാൻ ഖാൻ കണക്കിരിക്കുന്നത്. അവനെ കണ്ടെത്തി, അവൻ്റെ ജാതകമായിട്ട് 10-ൽ 10 പൊരുത്തം, 11-ൽ 11.5, 12-ൽ 13.5. അപ്പോൾ ഇയാൾ പോയി പറയുക, MBBS സുന്ദരി MBBSനെ പറയുക, ഇത്രയും നാട്ടിൽ തന്നെ ഒരാളുണ്ട്, ആരാണ് അയാൾ? അവനെ എപ്പോൾ തന്നെ പിടിച്ചു കൊടുക്കുക, നോക്കുക വേണം, അവൻ പിച്ചക്കാരനാണ്. അവനെ അണ്ടിയാപ്പിന്ന് മുന്നിരുന്ന് അമ്മ വല്ലതും തരിക എന്ന് പറയാം, ബാക്കിയെല്ലാം ശരിയാ. ഇയാൾ അയക്കും, ഇയാൾ യഥാർത്ഥ യാദവ് വിശ്വാസിയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ അവൻ പിച്ചക്കാരനാണെങ്കിലും നാളെ അവൻ പ്രഭു ആയിരിക്കും. കാര്യം എന്താണ്, അവൻ്റെ ജാതകത്തിൽ കയറ്റം കിടക്കുന്നു അല്ലേ. യാദവ് അനുസരിച്ച് ഇപ്പോൾ പ്രഭു ആണെങ്കിലും നോക്കുമ്പോൾ തെറ്റാണെങ്കിലും അയക്കാൻ പറ്റത്തില്ല, കാര്യം വെച്ചാൽ നാളെ കാലത്ത് പൊട്ടിപ്പോകും, കപ്പൽ മുങ്ങിപ്പോകാൻ്റെ അല്ലേ. യാദവ് അനുസരിച്ച് ശരിയാണെന്നുണ്ടെങ്കിൽ കയറി കയറി പോയിക്കോളും. ഇത്രയും ഒത്തു വന്നു, ഇവനൊരു കുഴപ്പമില്ല, ശാരീരികമായിട്ട് കുഴപ്പമില്ല, സൽമാൻ ഖാനാണ്, എന്താ വായിക്കാത്തേ, ഇവൻ എന്ത് ജ്യോതിഷ വിശ്വാസിയാണ്. ഇവൻ പകരം ആലോചിക്കും, ഇവൻ്റെ വീടെവിടാ, ഇവൻ്റെ തന്തയുണ്ടോ, തള്ളയുണ്ടോ, ഇവന് ജോലിയുണ്ടോ, ഇവന് ഇൻക്രിമെൻ്റ് ഉണ്ടോ, ഇവൻ ടെമ്പററി ആണോ അതോ പെർമനൻ്റ് ആണോ, ഇവൻ്റെ വീട്ടിലാർക്കെങ്കിലും മാറാ രോഗങ്ങളുണ്ടോ, വട്ടുണ്ടോ, ഇവൻ്റെ അയൽവക്കത്ത് എന്തെങ്കിലും അതിർത്തി പ്രശ്നമുണ്ടോ, മൊത്തം കാര്യങ്ങൾ, ഇവനെന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇതെല്ലാം നോക്കിയിട്ടാണ് ഇയാൾ മകളെ അയക്കുന്നത്. ജാതകം നോക്കി നടക്കുന്ന കല്യാണങ്ങളിൽ നല്ലൊരു ശതമാനവും നേരെ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിയിട്ടാണ് അത് നടത്തുന്നത് എന്നുള്ളതുകൊണ്ടാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് നേരെ പോകാനുള്ള മുഴുവൻ കാര്യങ്ങളും യുക്തിപരമായി ചിന്തിച്ച് ഉറപ്പുവരുത്തിയിട്ടാണ് അണ്ണൻ ജാതകം നോക്കിയിട്ട് വരുന്നത്. അല്ലാതെ ജാതകം നോക്കി ആരും അയക്കുന്നില്ല. ജാതക വിശ്വാസമൊക്കെ പറയാം, വെറും ജാടയാണ്. ഓരോ കാര്യങ്ങളും യുക്തിപരമായി ചിന്തിച്ച് ഉറപ്പുവരുത്തിയിട്ട് കെട്ട് കെട്ടിയിട്ട് അവിടെ കെട്ടി ഇവിടെ കെട്ടി അവിടെ മുറുക്കി ഇവിടെ മുറുക്കിയിട്ടാണ് പെണ്ണിനെയും ചെറുക്കനെയും വീട്ടിൽ നിന്ന് അയക്കുന്നത്. എന്തു യാദവ് വിശ്വാസം, ഇതൊക്കെ വെറും ജാടയല്ലേ. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞോണം അയക്കണം. അതായത് വിശ്വാസി പയറ്റുന്നത്, ഇപ്പോൾ നമ്മുടെ 6 മണിവരെ നിൽക്കണം, ഞാൻ നിർത്തിക്കണം. പൊങ്കാല, ഞങ്ങൾ ഈ പൊങ്കാല ഇടാൻ പോകുമ്പോൾ ഈ മലബാർ എക്സ്പ്രസിനകത്തേക്ക് ഭയങ്കര രസമാണ്. അപ്പോൾ ഈ അമ്മച്ചി അമ്മമാർ, അവർ രാവിലെ ചൂട്സൺ മോഡൽസൺ കൊതുംസുമായിട്ടങ്ങ് കയറും. അവർ ടിക്കറ്റ് എടുക്കേണ്ട, അന്നത്തെ ദിവസം ടിക്കറ്റ് എടുക്കേണ്ടത്, അങ്ങനൊരു നിയമമുണ്ട്. അമ്മ നേരിട്ട് ഓർഡറാണ്, കയറി ഭയങ്കര ഡിസ്കഷൻ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒതുങ്ങി നിന്നോ അന്ന് അവർക്കെതിരെ ഒന്നും സംസാരിക്കാൻ പാടില്ല, ദേവി കോപമൊക്കെ കിട്ടും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് ഒരു ദിവസം 3-4 വർഷമായി ഈ ഹോട്ടൽ ചൈത്രം തമ്പാനൂർ, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബസ് സ്റ്റാൻഡുണ്ട്. ഈ ബസ് സ്റ്റാൻഡിലേക്ക് കുറേ അമ്മമാർ, അവർ ട്രെയിൻ നിർത്തിയത് വേറെ ചോടി വന്ന് കയറി ഈ ബസ് സ്റ്റാൻഡിലേക്ക് എരച്ച് കയറി അങ്ങിരുന്നു. അന്നേരം കുറേ യുവ കോമള തരുണിമാർ ആ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു, വെയിലൊക്കെ കൊള്ളാതെ. അവരൊക്കെ പറഞ്ഞു, ഇറങ്ങി, ഞങ്ങൾ പൊങ്കാല ഇടാക്കുന്നു. അവർ ഏതാണ്ടൊക്കെ പറഞ്ഞ് ചീത്തയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി വെയിലത്ത് നിന്നു. അവർ നല്ല ഈ മറ്റേതൊക്കെ പുട്ടിയൊക്കെ അടിച്ചിങ്ങനെ നിൽക്കുകയാണ്, വെയിലത്ത് നിന്ന് കോംപ്ലക്ഷനെല്ലാം പോകും. പക്ഷേ എന്നാലും അമ്മമാർ പറഞ്ഞുകൊണ്ട് ഇറങ്ങി. ഈ പിള്ള പെമ്പിള്ളാർ തിരിച്ചു നിന്ന് ഇവരെ എന്തൊക്കെ പഴിക്കുന്നു, ഇവരെ കൊണ്ടുവന്ന് നിരത്തി വെച്ചു. നിരത്തി വെച്ച് നാളെ അടുത്ത ദിവസമാണ് പൊങ്കാല, 27 മണിക്കൂർ ബാക്കിയുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് കട്ടകൾ ഇങ്ങനെ ഇറക്കി ഇറക്കി വെച്ചിരിക്കുന്നു. ഇതിൽ ഒരു അമ്മ പോയി ഒരു 3 കട്ട എടുത്തുകൊണ്ട് തന്നെ വെച്ച്. അപ്പോൾ ഇത് കണ്ട് അടുത്ത അമ്മ പോയി 3 കട്ട എടുത്തുകൊണ്ട് വെച്ച്. അമ്മമാരിങ്ങനെ കട്ട എടുത്തുകൊണ്ട് ഒരു 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 തമിഴൻ പറഞ്ഞു, ഏ എന്താ ചെയ്യുന്നത്, എൻ്റെ ആ ഇറക്കി വെച്ച കട്ടേ അമ്മച്ചി അങ്ങനെ ചെയ്യാതെ അങ്ങനെ ചെയ്യക്കൂടാതെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതിൽ ഒരു അമ്മച്ചി മൂത്ത അമ്മച്ചി പറഞ്ഞു, പോടാ നിന്റെ കട്ട, ഇത് അമ്മയുടെ കട്ട, ഇന്നത്തെ ദിവസം ഇതിന് കട്ടയ്ക്ക് കണക്ക് പറയുന്നതാണ് ദാഷേ എന്ന് പറഞ്ഞ് കൊണ്ടു വെച്ചു. ഞാൻ പറഞ്ഞു, അന്തമാതിരി പേശാതെ, ഞാൻ പൈസ കൊടുത്ത് ഇറക്കി വെച്ചിരിക്കുന്ന കട്ടേ എന്ന് പറഞ്ഞ് ഞാൻ കിടന്ന് കരയാൻ തുടങ്ങി. ഈ ഇവര് പറഞ്ഞു, ആ പിന്നെ നിന്റെ കട്ട എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് വെച്ചു. അവസാനം ഞാൻ ദേഷ്യം വയലൻ്റായി, ഞാൻ വയലൻ്റ് എന്ന് പറഞ്ഞിട്ട് കട്ടൊക്കെ പൈസ കൊടുക്കുന്നു. അവർ പറഞ്ഞു, പോടാ. അവനവൻ്റെ തനിക്കുണം 4 ഡയലോഗ് എന്ന് പറഞ്ഞു, ഡാഷ് പക്കടി കട്ട പൈസ കൊടുക്കും. എല്ലാവളുമാരും ഇവനെ ശവിച്ചുകൊണ്ട് കട്ടയ്ക്ക് പൈസ കൊടുക്കും. ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്ത് ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന പെൺകുട്ടികളെ ഇറക്കി വിട്ട് കട്ട മോട്ടിച്ച് പിറ്റേന്ന് ഈ പായസം തിളപ്പിക്കുന്ന പരിപാടിയുടെ പേരാണ് ആത്മസായുധ്യം, സ്വയം സമർപ്പിക്കുകയാണ്. അതാണ് അതിൻ്റെ പേര്, സ്വയം സമർപ്പണം. അപ്പോൾ പിറ്റേന്ന് പത്രക്കാരെ എഴുതും, ഇത്രയും ഹൃദയങ്ങൾ എരിഞ്ഞമർന്നപ്പോൾ സായുധ്യം പോലെ ദേവിക്ക് വേണ്ടി എല്ലാവരും സ്വയം സമർപ്പിച്ചു. എന്തൊക്കെയാണ്, ഞാനതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്,
ഈ പൊങ്കാലയിടാൻ വരുന്ന സ്ത്രീകൾക്ക് യാത്രാ സൗകര്യം വേണം, സംശയമൊന്നുമില്ല കാര്യം, അതുകൊണ്ട് കൊടുക്കണം. പക്ഷേ പൊങ്കാലയിടാൻ വണ്ടികൾ വേണം. പൊങ്കാല തീരുന്ന മിനിറ്റിൽ അമ്മമാർക്ക് വീട്ടിലെത്തണം, അവർക്ക് വണ്ടി വേണം, സൗകര്യമില്ല, വണ്ടി സൗകര്യമില്ല, നമ്മുടെ വേളമുണ്ടാകും. പൊങ്കാല നടക്കുന്ന സമയത്ത് ഒരു ഈച്ച പോലും ചെല്ലില്ല, ആംബുലൻസ് പോലും അവിടെ നിൽക്കട്ടെ, പൊങ്കാല നടക്കട്ടെ എന്നാണ്. പൊങ്കാല ഞങ്ങൾ പൊങ്കാല ഇടുമ്പോൾ വണ്ടിയൊന്നും പോകണ്ട, ആംബുലൻസും വേണം. പക്ഷേ ഞങ്ങൾക്ക് പൊങ്കാല ഇടാനായിട്ട് സർവീസ് വേണേ, ഞങ്ങൾ ഇഷ്ടം പോലെ വണ്ടികൾ വേണേ, ഞങ്ങൾക്ക് പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ വീട്ടിൽ പോകാനും സൗകര്യം വേണേ. പക്ഷേ ഞങ്ങൾ പൊങ്കാല ഇടുമ്പോൾ ഒരുത്തിനും ഒന്നും ചെയ്യരുത്. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ഉപരോധം നടത്തിയ സമയത്ത് ഒരു സ്ത്രീ അവിടെ വന്ന് ബഹളമുണ്ടാക്കി, നിങ്ങൾ ഒരു ഗേറ്റ് അടച്ചിട്ടിരുന്നു എന്നും പറഞ്ഞ് വലിയ ബഹളമുണ്ടാക്കി, ഭയങ്കര ബഹളമുണ്ടാക്കി. അവർ ചീത്തയൊക്കെ പറഞ്ഞ് അവിടെ കടാമ്പള്ളി സുരേന്ദ്രനെയൊക്കെ എടുത്ത് നിർത്തി നിർത്തി ചീത്ത പറഞ്ഞു. ഈ അതായത് ഒരു ഗേറ്റ് അടച്ചതിലാണ് ആ അമ്മച്ചിക്ക് പ്രശ്നം, സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞു. ഇതേ അമ്മച്ചി ഒരു നഗരം മുഴുവൻ അടച്ചിട്ട് അടുത്ത പൊങ്കാലയ്ക്ക് കൊണ്ടുവന്ന് ഒന്നാന്തരമായിട്ട് തിളപ്പിച്ച് ടി വിയിൽ കാണിച്ചു. അപ്പോൾ മതത്തിൻ്റെ പേരിലാകുമ്പോൾ അത് പ്രശ്നമില്ല, ഒരു നഗരം മുഴുവൻ സ്തംഭിപ്പിക്കാം. തെറ്റാണേ, രണ്ടും തെറ്റാണേ, അതാണ് ഞാൻ പറഞ്ഞത്. ഇരട്ടത്തപ്പ് പാടില്ല, അതാണ് പറഞ്ഞത്. എവറി ഹോസ്പിറ്റൽ ഈസ് എൻ എത്തീസ്റ്റ് ടെമ്പിൾ. എല്ലാ ഹോസ്പിറ്റലിലും നടക്കുന്ന എന്താണ്? ദൈവം തരുന്ന രോഗത്തെ ഇല്ലാതാക്കുക, ദൈവത്തെ വെല്ലുവിളിക്കുക, ദൈവത്തെ തിരുത്തുക. സോ ദാറ്റ്സ് വൈ വി സേ എവറി ഹോസ്പിറ്റൽ. അവിടെ ചില പല രീതിയിലുള്ള ചില ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തൂങ്ങിക്കിടക്കുന്ന ദൈവങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ അത് നിരീശ്വരവാദത്തിൻ്റെ അമ്പലങ്ങളാണ് എല്ലാ ആശുപത്രികളും. കാര്യം അവിടെ ദൈവ തീരുമാനം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ചികിത്സ എന്ന് പറയുന്നത് ദൈവത്തിനെതിരെയുള്ള ഒരു കലാപമാണ്. ഇത് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്, എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പല്ലം പറയുന്നത്. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായി, അനുഭവം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇത് 1917 ഫാത്തിമ എന്ന് പറയുന്ന പോർട്ടുഗൽ നഗരത്തിൽ 70,000 വരുന്ന കത്തോലിക്ക വിശ്വാസികൾ സൂര്യനെ നോക്കി സ്നാനം ചെയ്യുകയും അവിടെ എല്ലാവർക്കും ഒരു അനുഭവം ഉണ്ടായി, സൂര്യൻ ഭൂമിയിലേക്ക് പൊട്ടി വീഴുന്നു എന്നൊരു അനുഭവം ഉണ്ടായി. അതിൽ ചിലർ സൂര്യനകത്ത് ഫാത്തിമ എന്ന് പറയുന്ന കന്യാസ്ത്രീ കന്യാമറിയത്തെ കാണുകയുണ്ടായി. ഇവർക്കെല്ലാം ഉണ്ടായ അനുഭവം. ഇതിനെക്കുറിച്ച് പിറ്റേന്നുള്ള പോപ്പിൻ്റെ അധീനതയിലുള്ള പത്രങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. വലിയ സംഭവമാണ്, നെറ്റിലടിച്ച് നോക്കിയാൽ കാണാം. പക്ഷേ എല്ലാവർക്കും ഉണ്ടായ അത്, 7 പേർക്കോ 70 പേർക്കോ 70,000 പേർക്കുണ്ടായ അനുഭവങ്ങൾ. തെറ്റാണെന്ന് എങ്ങനെ പറയും? അതിനകത്ത് ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, UGC ഉണ്ട്, IAS ഉണ്ട്, IPS ഉണ്ട്, ISRI ഉണ്ട്, ISS ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത്രയും പേർക്കുണ്ടായ അനുഭവം, നിങ്ങളെന്ത് ആരെക്കുറിച്ചായി പറയുന്നു? പക്ഷെ നമുക്കറിയാം ഇവർക്കെല്ലാം ഉണ്ടായ അനുഭവം തെറ്റാണ്. കാര്യം സൂര്യൻ ഭൂമിയിലേക്ക് പൊട്ടി വീണിട്ടില്ല, അല്ല അങ്ങനെയാണ് നമ്മളൊരു നീക്കത്തില്ലല്ലോ. എനിവേ ദേ ആർ റോങ്. അവരുടെ അനുഭവം എല്ലാവർക്കും ഉണ്ടായി എന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷേ അത് ഒന്നാന്തരമായ വിഹ്വലതയാണ്. 70,000 പേർക്കുണ്ടായ അനുഭവമാണ്. അനുഭവങ്ങൾ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടുമ്പോൾ മാത്രമേ അതിന് സാധ്യതയുള്ളൂ. അല്ലാതെ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ വിഡ്ഢികളാണ്. സൂര്യൻ കിഴക്കുദിക്കുന്നത് അനുഭവമാണ്. സൂര്യൻ കിഴക്കൊന്നും ഉദിക്കുന്നില്ല, നിങ്ങൾ കിടന്ന് കറങ്ങാൻ. ആകാശമുണ്ടെന്നുള്ള അനുഭവമാണ്, ആകാശമൊന്നുമില്ല. ആകാശം നീലയാണെന്നുള്ള അനുഭവം, നീല കളറൊക്കെ നിങ്ങളുടെ വിഹ്വലതയാണ്. നിങ്ങളീ കാണുന്നത് ഇപ്പോൾ ഭൂമി ഇങ്ങനെ 1607 km/h പർ അവറിൽ സ്വയം കറങ്ങുന്നുണ്ട്, സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്, സൂര്യൻ ഗലാറ്റിക് സെൻറ്ററിന് ചുറ്റും കറങ്ങുന്നുണ്ട്. നിങ്ങൾക്കൊരു ഒരു കുലുക്കവും ഇല്ല, ഇത് നിങ്ങളുടെ അനുഭവമാണ്. അനുഭവങ്ങൾ സാധുതയുണ്ടാകുന്നത് അത് യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടുമ്പോൾ മാത്രമാണ്. അതിന് ഒബ്ജക്റ്റീവായിട്ടുള്ള റാറ്റിഫിക്കേഷൻ ആവശ്യമാണ്. അല്ലാത്ത അനുഭവങ്ങളെ ഒരു റോ മെറ്റീരിയലായിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, അസംസ്കൃത വസ്തുവായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. ഇതൊന്നും വിശദീകരിക്കാൻ സമയമില്ല. ഈ സർവജ്ഞാനിയും സർവവ്യാപിയും സർവ എന്ന് പറയുന്നത് ഇതെല്ലാം ശരിക്കും തെറ്റാണ്. കാരണം സർവജ്ഞാനിയായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും സർവശക്തനാവാൻ സാധിക്കില്ല. അത് ഞാൻ ആ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ഫിലോസഫിക്കലി റോങ് ആണ്. സർവജ്ഞാനിക്ക് സർവശക്തനാവാൻ പറ്റില്ല. നിങ്ങളുടെ ജ്ഞാനം ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശക്തി സർവമാവില്ല. സിമ്പിൾ ആസ് പുതാനുണ്ട്. ഞാൻ ഇന്നിവിടെ വന്ന് പ്രസംഗിക്കണം, ദൈവത്തിനറിയാം സർവജ്ഞാനിയാണ്. അപ്പോൾ ദൈവം കുറച്ച് കഴിഞ്ഞ് തീരുമാനിക്കാം. എന്നാൽ അയാൾ തൃശ്ശൂരിൽ പോകണ്ട, പാലക്കാട്ട് പോട്ടെ. ദൈവത്തിന് എന്നെ പാലക്കാട് വിടാൻ വരൂ. പാലക്കാട് എന്നെ വിട്ട് കഴിഞ്ഞാൽ അയാളുടെ ജ്ഞാനം തെറ്റി, ഞാൻ ഇവിടെ തന്നെ വന്നാൽ അയാളുടെ ശക്തി തെറ്റി. സർവജ്ഞാനിക്കൊരിക്കലും സർവശക്തനാവാൻ പറ്റില്ല, ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ. അതുപോലെ തന്നെ സർവവ്യാപിക്കും സർവശക്തനാവാൻ പറ്റില്ല. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ദൈവത്തിന് പൊക്കാനാവാത്ത ഒരു കല്ല് ഉണ്ടാക്കാൻ ദൈവത്തിന് സാധിക്കുമോ എന്ന് ചോദിക്കും. വിട്ടി ചോദ്യമല്ല, ഇവർ വിട്ടിത്തരം പറയുന്നതിന് മറുപടി പറയുന്നതേ ഉള്ളൂ. ദൈവത്തിന് പൊക്കാനാവാത്ത ഒരു കല്ല് സൃഷ്ടിക്കാൻ ദൈവത്തിനാവോ എന്നുള്ള ചോദ്യം വിട്ടി ചോദ്യമല്ല. അത് ഈ സർവജ്ഞാനി സർവവ്യാപി സർവ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കഥയില്ലാത്ത ലോജിക്കിന് ഉള്ള മറുപടിയാണ്. പിന്നെ ഈ സർവവ്യാപി എന്ന് പറഞ്ഞാൽ ശരിയാണ്, റോഡിൽ വരെയാണ് ഇപ്പോൾ വ്യാപിച്ചിരിക്കുന്നത്, ആ രീതിയിൽ സർവവ്യാപി ശരിയാണ്. അതുപോലെ തന്നെ സർവശക്തൻ എന്ന് പറയുന്നത് ശരിയാണ്, ഈ കുരിശിൻ്റെ മേളി വരെ കാന്തം വെച്ചിട്ടുണ്ട് ഇടിമിന്നലേക്കാൻ. അപ്പോൾ സർവശക്തൻ എന്നുള്ള പറയുന്നത് ആ രീതിയിൽ ശരിയാണ്. അത് കാർലൈൽ ഒരിക്കൽ പറയുകയുണ്ടായി, ഈ കാന്തം ഘടിപ്പിച്ച
കുരിശുകളോടുകൂടി ഗർവത്തോടു കൂടി നിൽക്കുന്ന പള്ളിമേടകളെ കാണുമ്പോഴാണ് ഞാൻ അറിയാതെ അവിശ്വാസിയായി പോകുന്നത്. കാരണം സ്വന്തം കുരിശുകളെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ദൈവത്തിന് വേണ്ടി മനുഷ്യൻ കാന്തമെന്ന് പറയുന്ന ചെറിയൊരു സഹായം കൈത്താങ്ങ് ചെയ്തു കൊടുക്കേണ്ടി വരും. അപ്പോൾ മനസ്സിലാക്കുക, മനുഷ്യൻ കൈവിട്ടാൽ ദൈവങ്ങൾ മരിക്കും. കാരണം നമ്മൾ ജീവിക്കുന്ന തന്നെ ദൈവങ്ങളുടെ ശവപ്പറമ്പിലാണ്. പണ്ട് അറ്റ്ലസ് എന്ന് പറഞ്ഞൊരു ദൈവം ഉണ്ടായിരുന്നു. അറ്റ്ലസിൽ നിന്നാണ് അറ്റ്ലസ് എന്ന് പറയുന്ന ഭൂപടത്തിന് തന്നെ അറ്റ്ലസ് എന്നുള്ള പേര് വന്നത്. അദ്ദേഹം ഭൂഗോളത്തെ രണ്ട് കൈകളിൽ താങ്ങി നിർത്തുന്ന ദൈവമാണ് അറ്റ്ലസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് വന്നത്. ഇന്ന് അറ്റ്ലസൊക്കെ എവിടെ പോയിരിക്കുന്നു? അപ്പോളോ എന്ന് പറയുന്ന ദൈവം ഉണ്ടായിരുന്നു, സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തിയിരുന്ന ദൈവം. അദ്ദേഹത്തിന് അഡ്രസ്സ് പോലും ഇല്ല. റോ എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ ദൈവം ഉണ്ടായിരുന്നു, 5000 വർഷം നിലനിന്ന ദൈവമാണ്. എല്ലാം പ്രപഞ്ചത്തെ ഉണ്ടാക്കുകയും പരിപാലിക്കുകയും മൊത്തം അഭീഷ്ടങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ചെയ്ത ദൈവമാണ് റോ. ക്ലിയോപാട്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ പ്രസാദിച്ചു കൊടുക്കുമായിരുന്നു റോ. സൂര്യദൈവമായിരുന്നു. എവിടെ പോയി? മനുഷ്യൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മരിച്ച ദൈവങ്ങളുടെ ശവപ്പറമ്പിലൂടെയാണ് പുതിയ ദൈവങ്ങൾ വന്നിട്ടുള്ളത്. ഈവൻ വിഷ്ണു എന്ന് പറയുന്ന ഹൈന്ദവ ദൈവം പോലും ഋഗ്വേദത്തിൽ ചെല്ലുമ്പോൾ ഇന്ദ്രന് മാംസം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പാചകക്കാരനാണ്. വളരെ അപൂർവമായിട്ടാണ് വിഷ്ണുവിനെ കുറിച്ചുള്ള പറയുക. പക്ഷേ വിഷ്ണു പിന്നെ വലിയ ദൈവമായി മാറി. ഇന്ദ്രൻ വെറും എന്താ സ്ത്രീ ലംബടനൊക്കെ ആയി അല്ലേ. നമ്മൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ മോഹൻലാൽ വില്ലനായിട്ട് വന്നു, ശങ്കർ നായകനായിട്ട് വന്നു, അവസാനം മോഹൻലാൽ വലിയ നടനായി, ശങ്കർ ഇതായി. അതേ കണക്കാണ് വിഷ്ണുവിനും ഇന്ദ്രനും സംഭവിച്ചിരുന്നത്. ഇനി സർവജ്ഞാനിയാണ് ദൈവം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പണ്ടത്തെ ഭൂമി പരന്നതാണെന്ന് വിശ്വസിച്ച ഭൂമിയുടെ അഗ്രത്തി എന്നിട്ട് താഴോട്ട് വീഴുന്നു. ഇതൊക്കെ നമ്മുടെ പുസ്തകങ്ങളിൽ പരന്ന് കിടക്കുന്ന ഭൂമിയും മുള്ള് ആണിയടിച്ചു വെച്ചിരിക്കുന്ന പർവ്വതങ്ങളും ഒക്കെ ഉള്ള പുസ്തകങ്ങളാണ് കൂടുതലും. നമ്മുടെ ഒരു നിത്യാനന്ദ എന്ന് പറയുന്ന ഒരു സ്വാമി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സിനിമ നടിയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ചില ചർച്ചകൾ നടത്തിയതിൻ്റെ ഒരു വീഡിയോ പുറത്ത് വന്നതിനെ തുടർന്ന് അദ്ദേഹം അറസ്റ്റിലൊക്കെ ആയി. അങ്ങനെയൊക്കെ വിഷയമുണ്ടായി. അദ്ദേഹം പറയാനിടയിലുള്ള കാര്യമാണ്, ഇറ്റ് ഈസ് ഈസി ടു സെർച്ച് ഗോഡ് ബട്ട് ഡിഫിക്കൽ ടു സെർച്ച് ഹിഡൻ ക്യാമറാസ്. ഈ ദൈവത്തെ കണ്ടെത്താൻ എളുപ്പമാണ്, പക്ഷേ ഈ ഒളിച്ചു വെച്ചിരിക്കുന്ന ക്യാമറകൾ കണ്ടെത്തുക അത്ര എളുപ്പമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ദൈവവും നീയും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നൊരിക്കൽ ഒരു അതീസ്റ്റ് ബ്ലോഗറോട് ചോദിച്ചപ്പം അവർ, ഒരു അമേരിക്കയിൽ ആ കാണുന്ന സ്ത്രീ, അവർ പറഞ്ഞൊരു മറുപടി, There is a difference between me and God. What's the difference? You say, if I could stop a person from raping a child, I would. That is the difference between you and my God. ഒരു കൊച്ചുകുട്ടിയെ ഒരു മുട്ടാളൻ പിച്ചി ചീന്തുന്നത് കാണുമ്പോൾ, ബലാത്സംഗം ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും പ്രതിരോധിക്കാൻ ശ്രമിക്കും, ഒന്ന് നിലവിളിക്കുകയെങ്കിലും ചെയ്യും, പക്ഷേ ദൈവം ഒരിക്കലും ഒന്നും ചെയ്യില്ല. That is the difference between you and me and God. ഗോവിന്ദച്ചാമിയും സൗമ്യയും ഉള്ളപ്പോൾ സൗമ്യയുടെ വധത്തിനെ ഒഴിവാക്കാനായി എന്തെങ്കിലും നിങ്ങൾ ചെയ്തെന്നിരിക്കും, അതാണ് നിങ്ങളുടെ മനുഷ്യത്വം. പക്ഷേ അവിടെ ദൈവം മാത്രമാണുള്ളതെങ്കിൽ അവിടെ ഗോവിന്ദച്ചാമി വിജയിക്കുകയും സൗമ്യമാരില്ലാതാവുകയും ചെയ്യും. ഇത് ദൈവം എന്നുള്ള സങ്കല്പത്തിൻ്റെ പ്രകടമായ വന്യതയും കരുണയില്ലായ്മയുമാണ് ഇത് കാണിക്കുന്നത്. അത് ഇനി ഇത് ഫിലോസഫിക്കലായിട്ടുള്ള സാധനമാണ്, ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു സാധനത്തിൻ്റെയും നിങ്ങൾ കാരണം കണ്ടെത്തി പുറകോട്ട് പോകുന്നത് ഒരു ഘട്ടം വരെ മാത്രമേ ശരിയാവുള്ളൂ. ഇപ്പോൾ സ്വർണത്തിൻ്റെ കാരണം എന്താണ് എന്ന് നോക്കുമ്പോൾ സ്വർണത്തിൻ്റെ മോളിക്യൂൾസാണ്. സ്വർണത്തിൻ്റെ മോളിക്യൂൾസിൻ്റെ കാരണം എന്താണെന്ന് നോക്കുമ്പോൾ സ്വർണത്തിൻ്റെ ആറ്റങ്ങളാണ്. സ്വർണത്തിൻ്റെ ആറ്റങ്ങളുടെ കാരണം എന്താണെന്ന് നോക്കുമ്പോൾ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ചേർന്ന ഒരു സംഘാതമാണ്, ഒരു സംയോജനമാണ്. ഇതിൽ ഇലക്ട്രോൺ അല്ല സ്വർണത്തിൻ്റെ കാരണം, കാരണം ഇലക്ട്രോണാണ് എല്ലാത്തിൻ്റെയും കാരണം. പ്രോട്ടോൺ അല്ല സ്വർണത്തിൻ്റെ കാരണം, ന്യൂട്രോൺ അല്ല സ്വർണത്തിൻ്റെ കാരണം. കാരിച്ചാൽ എല്ലാ എലിമെൻസിലും ഇത് തന്നെ ഉള്ളത്. സ്വർണത്തിൻ്റെ ആറ്റം വരെ മാത്രമേ സ്വർണത്തിൻ്റെ കാരണമുള്ളൂ. അതിൻ്റെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ കാരണം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ കാരണം അന്വേഷിച്ച് പുറകോട്ട് പോകുമ്പോഴും ഒരു ഘട്ടം കഴിഞ്ഞാൽ നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ കാരണമല്ല അന്വേഷിക്കുന്നതെന്ന്, അങ്ങനെ പുറകോട്ട് പോകല് കഥയില്ലായ്മയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി മറ്റൊരാണ് സ്പിരിച്വലിസ്റ്റുകൾ. എനിക്ക് തീരെ സഹിക്കാൻ വയ്യാത്ത കുറേ ആൾക്കാരാണിത്. അവർ സാധാരണ ഈ വിശ്വാസികളെയൊക്കെ പിന്നെയും സഹിക്കാം. ഇത് വലിയ വലിയ ടേംസും ഒക്കെ പറഞ്ഞ സ്പിരിച്വലിസം, ആത്മീയത, ബ്രഹ്മം, പൂക്കാണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരുണ്ട്. എനിക്കൊരു സ്പിരിച്വലിസ്റ്റുകളെ അറിയാവൂ, അത് അല്പം സ്പിരിറ്റ് അടിക്കുന്ന ആൾക്കാർ. ബാക്കിയുള്ളതൊക്കെ പലപ്പോഴും സ്പിരിച്വാലിറ്റി ഈസ് എ റെസ്റ്റോറൻറ്റ് വെയർ യു ഗെറ്റ് എ മെനു കാർഡ് ഓഫ് 30,000 items ആൻഡ് നോ ഫുഡ് എന്ന് പറഞ്ഞത് റോബർട്ട് പെർസിക്കാണ്. ആത്മീയത എന്ന് പറയുന്നത് ഒരു റെസ്റ്റോറൻ്റാണ്, അവിടെ 30,000 ഇനങ്ങളുള്ള ഒരു മെനു കാർഡ് നിങ്ങൾക്ക് കിട്ടും, പക്ഷേ ആഹാരം ഉണ്ടാവില്ല എന്നാണ്. 30,000 ഇനമുള്ള വലിയൊരു മെനു കാർഡ് കിട്ടും. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അത്ര ഒരു അംഗത്തരമാണ്. ആദ്യം ഒരു വിശ്വാസിയെ ഒരു സ്പിരിച്വാലിറ്റിയും കാണുകയാണെങ്കിൽ ആദ്യം സ്പിരിച്വാലിറ്റിയെ സ്പിരിച്വലിസ്റ്റിനെ അടിക്കണം. അടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, അതെ അടിക്കണമെന്ന്, അവനെ പോയി അടിക്കണമെന്നല്ല, അത്രയ്ക്ക് സഹിക്കാൻ വയ്യാത്ത രീതിയിലുള്ള കാപട്യമാണ് ഈ സ്പിരിച്വലിസം എന്നൊക്കെ പറഞ്ഞ്. ആൻഡ് ഇനി ക്രിയേഷൻ കോമഡി, ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്, ആദ്യത്തെ ദിവസം
ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് സൃഷ്ടിച്ചു. രണ്ടാമത്തെ ദിവസം വാട്ടറും സ്കൈയും, ജലവും ആകാശവും സൃഷ്ടിച്ചു. മൂന്നാമത്തെ ദിവസം ലാൻഡും വെജിറ്റേഷനും. നാലാമത്തെ ദിവസമാണ് സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കുന്നത്. അപ്പോൾ നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് സൂര്യനെ സൃഷ്ടിക്കുന്നത്. സൂര്യന് ചുറ്റും ഭൂമി കറങ്ങിയെങ്കിലും ഒരു ദിവസം ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ മൂന്ന് ദിവസം സൂര്യൻ ഇല്ല. ഇതേ കണക്കുള്ള കഥകളാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇനി ആദവും ഈവും ഒരുപക്ഷെ ഒരു പാമ്പിനാൽ ആണല്ലോ അവരെ പാപം ചെയ്ത്. നമ്മളെല്ലാം പാപികളായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഞാനിതൊക്കെ പറയാൻ കാരണം ഞാൻ പാപി ആയതുകൊണ്ടാണ്. ഐ ലവ് ടു ബി എ പാപി, നോ പ്രോബ്ലം. ഈ പാപം ചെയ്യാൻ കാര്യം എന്താണ്? ഒരു പാമ്പ് വന്ന് സംസാരിക്കുന്ന പാമ്പ്, ഇപ്പോൾ ഐറ്റംസ് ഇല്ല, സംസാരിക്കുന്ന പാമ്പുകളെല്ലാം തന്നെ ഒരു വേറെ സ്ഥലം മാറിപ്പോയി. അത് ഈ മെഡിറ്ററേനിയൻ റീജിയനിലുള്ളവരായിരുന്നു ആദവും ഈവും. അതുകൊണ്ടാണ് ഈ പാമ്പ് വന്ന് പറഞ്ഞപ്പോൾ അവർ പ്രശ്നം. അതേസമയം അവർ ചൈനീസോ കൊറിയൻസോ ആയിരുന്നെങ്കിൽ ആ പാമ്പിനെ തന്നെ പിടിച്ചങ്ങ് തിന്നേനെ അവർ. അങ്ങനെയാണ് നമ്മൾ ഈ ആദ്യ ഭാവത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ടേനെ എന്ന് പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ആദം പറയുന്നത്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ലോകം ഉണ്ടാക്കിയ പുള്ളിയാണത്രേ, എന്നിട്ടൊരു പെണ്ണിനെ ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ ഭാര്യയിൽ തന്നെ വേണം. ഹോഴ്സസ് ഫോർ കോഴ്സസ്. വിശ്വാസികളോട് സംസാരിച്ചു തുടങ്ങി ആദ്യം പറയും എൻ്റെ ദൈവം എന്ന് പറയുന്നത് അവിടുത്തെ ദേവിയാന്ന് പറയും. പിന്നെ പറയും അത് വിഷ്ണു പരബ്രഹ്മ, അതെല്ലാം ഒന്നാന്ന് പറയും. പിന്നെ പറയും ദൈവം എന്ന് പറയുന്നത് സത്യമാണെന്ന് പറയും. ഓ, അത് ഒരു രക്ഷയില്ല. പറയാം ദൈവം എന്ന് പറയുന്നത് സംഗീതമാണെന്ന് പറയും. സംഗീതം ദൈവമാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവസാനം പറഞ്ഞ എല്ലാം പറയപ്പെടുന്നു നീ തന്നെയാണ് ദൈവം എന്ന് പറയും. അപ്പം പിന്നെ എന്താ രക്ഷ? ഗോൾ പോസ്റ്റ് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. ഒരു ദൈവം പരാജയപ്പെടുമ്പോൾ അടുത്തേക്ക് വരും, ഒരു വലിയ ദൈവത്തിലേക്ക് വരും. നിങ്ങൾക്ക് ഒരുപാട് ദൈവങ്ങളുണ്ടല്ലോ എന്ന് പറയും. എല്ലാ ദൈവങ്ങളും ഒന്നാണ്. പിന്നെന്തിനായി പലത്? ആ എല്ലാ ദൈവങ്ങളും ഒന്നാണെങ്കിലും നമുക്ക് പലചരക്കട പോലെ സാധനം വാങ്ങണം, വീട്ടിലെടുത്തോ വേണ്ടേ? ഇതൊക്കെ എന്തൊക്കെ ലോജിക്കുകൾ ഓരോരുത്തർ പറയുന്നത് അറിയാം. ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടാണ്, ഈ ദൈവത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊക്കെ ഒരു ട്രൈബൽ കൾച്ചറിൽ ആദ്യമായി ഒരു റേഡിയോ അവതരിപ്പിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട് റേഡിയോയ്ക്ക് അകത്തിരുന്ന് ആരോ പാടുന്നു എന്ന് പറഞ്ഞു. അതേ കണക്കാണ് ഈ പ്രപഞ്ചത്തിനുള്ളിൽ ഒരു ശക്തിയെ കാണാൻ, പ്രേതത്തെയൊക്കെ കാണുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനം ആ അവിടെ എന്താണ് ബഹളം ഒരു ഇത്, അതൊരു പ്രേതമാണ്. ആ ഓക്കെ റൈറ്റ്. നമ്മുടെ ബ്രെയിൻ അങ്ങനെ ഒരു വിഷയമുണ്ട്. അത് നമ്മുടെ പുതിയ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ബ്രെയിൻ ഇത്തരത്തിലുള്ള ചിന്തകളെ സംശീകരിക്കാനായിട്ടുള്ള വലിയ തെളിവുണ്ട്. അതുകൊണ്ടാണ് കീറ്റ്സ് ഒരിക്കൽ പറഞ്ഞത്, നിങ്ങൾ ശാസ്ത്രജ്ഞന്മാർ ചെയ്യുന്നത് വളരെ മോശം പണിയാണ്. നിങ്ങൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അപ്പോൾ ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത് ഞങ്ങൾ ഗുരു ദേവി ഗുരു വാരി എറിയുന്നതാണെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ ഇവിടെ പൂജ നടത്തിക്കൊണ്ടേ. നിങ്ങൾ പറയുന്നത് ഇത് അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ ഗുരു ദേവിയുടെ ജോലി ഇല്ലാതാവുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അല്ലയോ ന്യൂട്ടാ, നിങ്ങൾ എന്തു പണിയാണ് കാണിച്ചത്. സൂര്യപ്രകാശം നീരാവിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കണ്ണുകളിലുണ്ടാകുന്ന ദൃശ്യവിസ്മയമാണ് മഴവില്ല് എന്ന് വിശദീകരിച്ചതിലൂടെ മഴവില്ലിൻ്റെ കമനീയതയും ചാരുതയും നിങ്ങൾ ചോർത്തിക്കളഞ്ഞല്ലോ ന്യൂട്ടാ എന്ന് കീറ്റ്സ് വിലപിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ നിഗൂഢതയും സൗന്ദര്യവും എല്ലാം പോയി. ഡോണ്ട് എക്സ്പ്ലെയിൻ. ഞങ്ങൾക്ക് അജ്ഞതയിൽ മുറുകെ പിടിച്ചു നിൽക്കാനാണ് താല്പര്യം. സയൻസ് എവിടെയൊക്കെ വരുന്നോ അവിടെ നിന്നെല്ലാം നമ്മളൊരു ഒരു വെളിമ്പ്രദേശം വെട്ടി വൃത്തിയാക്കുമ്പോൾ അവിടെ നിന്ന് ഇഴജന്തുക്കൾ അടുത്ത പുരയിടത്തിലേക്ക് ഒളിച്ചു വിടുന്നതുപോലെ വെളിവാകപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറ്റി മാറ്റി കൊണ്ടുപോയി ദൈവത്തെ സ്ഥാപിക്കുകയാണ് സയൻസ് ചെയ്യുന്നത്. ആദ്യം പറഞ്ഞു എന്തുകൊണ്ടാണ് വസ്തുക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത് അറിയാമോ? അറിയില്ല. ആ അതാണ് ദൈവം. അത് മോളിക്യൂളാണെന്ന് കണ്ടുപിടിച്ചു. ആ മോളിക്യൂളിന് പുറകിൽ എന്താ? അറിയില്ല. ആ അതാണ് ദൈവം. ആറ്റമാണെന്ന് കണ്ടുപിടിച്ചു. ആ ആറ്റത്തിൻ്റെ പുറകിൽ എന്താ? അറിയില്ല. ആ അതാണ് ദൈവം. ആറ്റത്തിന് പുറകെ ഒരു സബ്അറ്റോമിക് പാർട്ടിക്കിളാണെന്ന് പറഞ്ഞു. അതിൻ്റെ പുറകിൽ എന്താ? അത് കണ്ടുപിടിച്ചില്ല. അവിടെയാണ് ദൈവം. ഓരോന്നോരോന്ന് കണ്ടുപിടിച്ച് വരുമ്പോൾ ബാക്കി വരുന്ന സ്ഥലത്തേക്ക് ദൈവത്തെ മാറ്റി 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 കൊണ്ടുപോവുകയാണ് ചെയ്യുക. അതാണ് പലപ്പോഴും ചെയ്യുക. ഇത് എല്ലാത്തിനും ഉത്തരമായിട്ട് ദൈവമാണ് പറയുന്നത്. ആരുണ്ടാക്കി? ദൈവം ഉണ്ടാക്കി. അസുഖം എങ്ങനെ വന്നു? ദൈവം ഉണ്ടാക്കി. ഇതെന്തുകൊണ്ട്? ദൈവം. എല്ലാം ദൈവം. നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഉത്തരം ദൈവമാണെങ്കിൽ, അല്ലെങ്കിൽ ഏതിനെക്കുറിച്ചെങ്കിലും നിങ്ങളുടെ ഉത്തരം ദൈവമാണെങ്കിൽ, അതിൻ്റെ അർത്ഥം അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്നാണ്. നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ വീട്ടിലൊരു മോഷണം നടന്നു. അന്നേരം എസ് ഐ പറയുകയാണ്, നിങ്ങളുടെ കള്ളനെ പിടിച്ചു. ആരാണ് സാർ കള്ളൻ? മിസ്റ്റർ എക്സ് ആണ് കള്ളൻ. ആ മിസ്റ്റർ എക്സ്, കള്ളൻ്റെ പേര് പറഞ്ഞില്ലേ? മിസ്റ്റർ എക്സ്. അതാരാ? ഇതുപോലെ ഉള്ളൂ. നിങ്ങളൊരു രോഗമായിട്ട് ചെല്ലുമ്പോൾ മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോൾ രോഗി പറയുന്നു, നിങ്ങളുടെ രോഗത്തിൻ്റെ കാരണം ആർക്കും അറിയില്ല, പക്ഷെ ഒരാൾക്ക് മാത്രമേ അറിയാവൂ. ആരാണ് ഡോക്ടർ? ദൈവത്തിന് മാത്രം അറിയാം. നിങ്ങൾക്ക് എന്ത് പ്രയോജനം? ആർക്കെങ്കിലും അറിഞ്ഞെങ്കിലേ നിങ്ങൾക്ക് എന്തെങ്കിലും ചികിത്സ കിട്ടും. ദൈവത്തിന് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഉത്തരം വളരെ വ്യർത്ഥമാണ്. ഈ ഉത്തരത്തിന് സമാനമാണ് വിയറ്റ്നാം കോളനിയിൽ ശങ്കരാടി മോഹൻലാലും കൂട്ടരും ചെന്ന് വീട് വാടകയ്ക്ക് ചോദിക്കുമ്പോൾ ശങ്കരാടി പറയുന്നുണ്ട്, ഈ കാണുന്ന സ്ഥലം ഇരുമ്പ് ജോണിൻ്റെയോ സ്രാങ്കിൻ്റെയോ ഒന്നുമല്ല, ഈ സ്ഥലമല്ല ഒരു സേട്ടുവിൻ്റെ ആണ്, ഈ കാണുന്ന സർവ്വസ്ഥലത്തിൻ്റെയും രേഖ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് കാണണമെന്ന് ചോദിക്കും. അന്നേരം മോഹൻലാൽ പറയും, കാണാം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയും, ഇതാണ് ആ രേഖ എന്ന് പറയും.
ഇതേപോലെയാണ് എല്ലാത്തിൻ്റെയും ഉത്തരം ദൈവം ഈശ്വരൻ എന്നൊക്കെ പറയുന്ന ഉത്തരം ഇത്രയേ ഉള്ളൂ, അത്ര വ്യർത്ഥമാണ് ഈ ഉത്തരം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ദൈവത്തെ പോലെയാണ് ഗോസ്റ്റ് ആദ്യം വരുന്നത്, ഗോസ്റ്റിനെ പിന്നെ നമ്മൾ തള്ളുന്നത് കൊണ്ടാണ് കുട്ടി ഗോസ്റ്റിനെ തള്ളുന്നത്. ഒരു 18 വയസ്സൊക്കെ ആകുമ്പോൾ ഗോസ്റ്റിനെ തള്ളും, അതുവരെ പേ സിനിമയൊക്കെ കണ്ടുകൊണ്ട് നടക്കും. സമൂഹം ദൈവത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അതേ പ്രോത്സാഹനം പ്രേതത്തിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രേതവിശ്വാസം കൂടുതൽ തഴയ്ക്കും. അതിന് ഏറ്റവും ഉദാഹരണമാണ് ഈ ആമസോണിലൊക്കെ ഉള്ള ഗോത്രങ്ങൾ. അവിടെ ദൈവം ഒന്നുമല്ല, അവിടെ ഇപ്പോഴും പ്രേതമാണ് സ്ട്രോങ്. പിന്നെ പ്രണയവും ഭക്തിയും പോലെയുള്ള, പ്രണയത്തിലും ഭക്തിയും രണ്ടും അന്തരാണ്. നീ പ്രേമിക്കുന്ന പെൺകുട്ടി ഇതെന്ത് വേടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്നെ വെറുക്കുക എന്നുള്ളതായിരിക്കും അവൻ്റെ ലക്ഷ്യം, അല്ലാതെ പ്രണയം മാറ്റില്ല. പ്രണയത്തിൽ ഏർപ്പെടുന്ന കമിതാവ് അന്തനായിരിക്കും. അവൻ്റെ കാമുകിക്കെതിരെയോ കാമുകനെതിരെ വരുന്ന എല്ലാ പരാമർശവും അവനെ അരിശം കൊള്ളിക്കും. ഭക്തനും ഇങ്ങനെയാണ്, തൻ്റെ ഭക്തിക്കെതിരെ വരുന്ന ഓരോ നീക്കത്തെയും അവൻ അസഹ്യതയോടെ കാണും. ഡോക്കിൻസ് തന്നെ രസം എഴുതിയിട്ടുണ്ട് ഭക്തിയും സ്നേഹത്തെയും കുറിച്ച്. പിന്നെ മൊറാലിറ്റിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. ലോകത്ത് നമ്മളിൽ മാത്രമല്ല മൊറാലിറ്റി ഉള്ളത്, കരുണയുള്ളത്, ദയുള്ളത്, മാതൃസ്നേഹമുള്ളത് എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. ഒരു പട്ടി പ്രസവിച്ച് കിടക്കുമ്പോൾ അതിൻ്റെ കുട്ടിയെ എടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? പട്ടിക്ക് മാതൃസ്നേഹം ഉള്ളതുകൊണ്ടാണ്. ഇതുതന്നെയാണ് ഒരു സ്ത്രീ ചെയ്യുന്നത്, ആ ജീനുള്ളത് കൊണ്ടാണ് ആ വികാരം വരുന്നത്. ഇത് ഒരു വികാരത്തിൻ്റെ 1900 2002 ബി ബി സിയിൽ വന്ന റിപ്പോർട്ടാണ്. സൗദി അറേബ്യയിലെ ഒരു സ്കൂളിൽ വെച്ച് ഒരു അഗ്നിബാധ ഉണ്ടായപ്പോൾ അവിടെ പെൺകുട്ടികൾ 16 പെൺകുട്ടികൾ ഇറങ്ങി പുറത്തേക്ക് ഓടിയപ്പോൾ അവിടുത്തെ മത പോലീസ് പറഞ്ഞു നിങ്ങൾ പോയി സ്കർഫ് ധരിച്ചുകൊണ്ട് തിരിച്ചു വരാൻ, ജീവൻ പ്രാണൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുന്ന പെൺകുട്ടികളോട് പറഞ്ഞു നിങ്ങൾ മതവേഷത്തിൽ മാത്രമേ പുറത്തോട്ട് പോകാൻ പാടുള്ളൂ. ഈ പെൺകുട്ടികൾ വീണ്ടും ക്ലാസ്സിൽ പോയി ഈ മതവേഷം ധരിച്ചു വന്നപ്പോഴത്തേക്ക് 16 ചാമ്പലായി പോയി. പ്രാണൻ പോകുന്ന സമയത്ത് പോലും മതം അടിച്ചേൽപ്പുന്ന ചാമ്പൽ, ഇതൊക്കെയാണ് മൊറാലിറ്റി ആയിട്ട് കൊണ്ടുവരുന്നത്. ഇത് ബി ബി സി വന്ന റിപ്പോർട്ടാണ്. ഇനി മതം ആശ്വസിപ്പിക്കുന്നു പറയുന്നു, മതം ആശ്വസിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ശബരിമല ആശ്വസിപ്പിക്കുന്നത്. ചിലർക്ക് യോഗയായിരിക്കും, ചിലർക്ക് ഇതായിരിക്കും, ചിലർക്ക് ഇതായിരിക്കും. അപ്പോൾ എല്ലാ ലഹരികളും അതിൻ്റെ ഉപഭോക്താക്കളെ ആശ്വസിപ്പിക്കും, അവർക്ക് അതിൻ്റെ കൂടുതൽ ആവശ്യമുണ്ട്. അപ്പോൾ ഇതായാലും ഡ്രഗ്സ് ആയാലും ഇതായാലും എല്ലാം തന്നെ അതിൻ്റെ വിശ്വാസികളെ അല്ലെങ്കിൽ അതിൻ്റെ ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്തുകയും കൂടുതൽ അതൊരു ലഹരി പോലെയാണ്. ഇത്തരം ആശ്വാസങ്ങൾ യഥാർത്ഥത്തിൽ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മനുഷ്യനൊരു മദ്യക്കുപ്പിയായിട്ടല്ല ഈ ലോകത്ത് പറഞ്ഞത്. ഇപ്പോൾ മദ്യം ഇല്ലാതെ പറ്റാത്തവരുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ചില ഈ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർ രാവിലെ ഈ ടോയ്ലറ്റിലൊക്കെ പോകാനായിട്ട് അവിടെ ദുർഗന്ധം കാരണം ഒരു ബീഡി വലിക്കുന്ന സ്വഭാവം തുടങ്ങും. അപ്പോൾ അവിടെ പോയി ഒരു വീഡിയോ സിഗരറ്റ് വലിച്ചിട്ട് പോയിരിക്കും. കുറേ നാൾ കഴിയുമ്പോൾ ഈ വീഡിയോ സിഗരറ്റ് ഇല്ലെങ്കിൽ അവർക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല. ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ പോയി കഴിഞ്ഞാലും രാവിലെ എണ്ണീച്ചൊരു വീഡിയോ സിഗരറ്റോ ഇല്ലെങ്കിൽ ബാത്റൂമിൽ പോകാൻ പറ്റില്ല. നമുക്കൊന്നും ഒരു പ്രശ്നമില്ല, പക്ഷേ ഈ ശീലിച്ചാക്കിയത് വേണം. ഇതേപോലെയുള്ള നിങ്ങളുടെ അമ്പല പ്രദക്ഷിണവും നിങ്ങളുടെ വഴിപാടുകളും നിങ്ങളുടെ രാവിലത്തെ പ്രാർത്ഥനകളും നിങ്ങളുടെ എല്ലാ ആശ്വാസം എന്ന് പറയുന്ന സാധനങ്ങളും നിങ്ങളുണ്ടാക്കിയ കുരിശാണ്, നിങ്ങൾ ചുമക്കുന്നു എന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ചുമക്കേണ്ടി വരുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മൊറാലിറ്റി എന്ന് പറയുന്നത് മതവുമായി യാതൊരു ബന്ധമുള്ള കാര്യമല്ല. അത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും മനുഷ്യൻ എസെൻഷ്യലി മോറലാണ് എന്നുള്ളതാണ്. ഇത്രയും ഞാൻ പറഞ്ഞു വന്നത് ഒരു മനുഷ്യൻ മാനവികതയിലേക്ക് നമ്മൾ അടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതിന് ഈ മതം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു തടസ്സമാണ്, പരസ്പരം ഡിവിഷനാണ്. ഇറ്റ് ഡിവൈഡ്സ് പീപ്പിൾ, നമ്മളും അവരും എന്നുള്ളൊരു ബോധ്യം ഉണ്ടാക്കും. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും, ഹൈന്ദവരും അഹിന്ദുക്കളും, അക്രൈസ്തവരും ക്രൈസ്തവരും, ഇങ്ങനെയൊക്കെയുള്ള ഭേദങ്ങൾ തന്നെ ഉണ്ടാക്കുന്നത്, മനുഷ്യനെ ഒന്നിക്കുന്നതിനെ തടയുന്നത്, അവൻ്റെ പൊട്ടൻഷ്യൽ കണ്ടെത്തുന്നതിനെ തടയുന്നത്. ഇത് പലപ്പോഴും മതം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ബ്ലോക്കാണ്. അതാണ് സജീവൻ്റെ സിനിമയിൽ തന്നെ പറയുന്ന ഡയലോഗ് ഉണ്ട്, മതം മൂലം വൈകി ഓടുന്ന 1500 വൈകി ഓടുന്ന തീവണ്ടിയാണ് നമ്മുടെ സമൂഹം. നമ്മുടെ സമൂഹം മാത്രമല്ല അതിൽ ഓരോ യാത്രക്കാരും അങ്ങനെയാണ് എന്നുള്ളതാണ് പ്രശ്നം. ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്.